ولا أنتم عابدون ما أعبد لكم دينكم ولي دين الله أكبر سمع الله لمن حمده الله أكبر الله أكبر الله أكبر الله أكبر بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد الله أكبر سمع الله لمن حمده الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر سمع الله لمن حمده الله أكبر الله أكبر الله أكبر
السلام عليكم ورحمة الله. السلام عليكم ورحمة الله. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمالنا، توفنا مسلمين وألحقنا بالصالحين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم بك أمسينا وبك أصبحنا وبك نحيا وبك نموت وإليك المصير. اللهم اغفر لنا وارحمنا ولوالدينا ولأساتذتنا ولمن أعاننا ولمن أوصانا بالدعاء ولجميع أمة محمد صلى الله عليه وسلم، وقنا وإياهم شر ما قضيت. اللهم يا غني يا حميد يا مبدئ يا معيد يا رحيم يا ودود، أغننا بحلالك عن حرامك، بطاعتك عن معصيتك، بفضلك عن من سواك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. اغفر لنا وارحمنا ولوالدينا ولأساتذتنا ولمن ماتوا منا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. ഗ്രൗണ്ട് വോളണ്ടിയേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് അൽമുനീറിൻ്റെ വിതരണത്തിന് വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്ത വോളണ്ടിയേഴ്സ് എത്രയും പെട്ടെന്ന് നിശ്ചയിക്കപ്പെട്ട കൗണ്ടറുകളിൽ എത്തേണ്ടതാണ് എന്നറിയിക്കുന്നു. അൽമുനീറിൻ്റെ വിതരണത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട വോളണ്ടിയേഴ്സ് എത്രയും പെട്ടെന്ന് അവർക്ക് നിശ്ചയിക്കപ്പെട്ട കൗണ്ടറുകളിൽ എത്തേണ്ടതാണ് എന്നറിയിക്കുന്നു. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അസ്ഥിവാരമിട്ട കേരനാടിൻ്റെ സൗഭഗ സംഘശക്തി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിമാന സ്ഥാപനം പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയ 54-ാം വാർഷിക 52-ാം സനദ്ദാന മഹാസമ്മേളനത്തിൻ്റെ 2-ാം സുദിനത്തിൽ അവശതക്കുള്ളവരും ആവലാദികളും പേറുന്ന കേരളീയ മുസ്ലിം സമാജത്തിന് പാണക്കാട്ടെ അസർമുല്ല സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നൽകിയ സമ്മാനം മജ്ലിസുന്നൂർ. ലോകമെങ്ങും ആത്മീയതയുടെ നിർമ്മണങ്ങൾ ചാർത്തിയ പരിശുദ്ധ മജ്ലിസിന്റെ 5-ാം വാർഷികത്തിൽ പങ്കെടുത്ത്
ആത്മവിശുദ്ധി കൈവരിക്കാൻ ജനസാഗരം ചരിത്രങ്ങളുടെ ഓളം തള്ളുന്ന ജാമയുടെ പി എം എസ് എ പൂക്കോയത്തങ്ങൾ തിരുമുറ്റത്ത് ഒത്തുചേർന്നിരിക്കുന്നു. അതെ, ജീവിത വിജയത്തിന് വേണ്ടത് ആത്മീയതയാണെന്ന് വിളിച്ചു പറയുന്ന ചരിത്ര സാക്ഷ്യമാണ് പി എം എസ് എ പൂക്കോയത്തങ്ങൾ നഗരിയിൽ ശുഭ്രസാഗരം തീർത്തിരിക്കുന്നത്. ബാരിക്കേഡിൻ്റെ ഇപ്പുറത്തേക്ക് ആരും കടക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ബാരിക്കേഡിൻ്റെ ഇപ്പുറത്തേക്ക് ആരും കടക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പി എം എസ് എ പൂക്കോയത്തങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത ജനസാഗരം തീർത്തപ്പോൾ മുഴുവൻ ആളുകൾക്കും ഈ മജ്ലിസിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി മുന്നിലുള്ള മുഴുവൻ ആളുകളും ഒഴിവ് ഇല്ലാത്ത രൂപത്തിൽ കയറി ഇരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആത്മീയതയുടെ അകം തേടി പുറമോടിയില്ലാത്ത പുണ്യജീവിത വഴിയിൽ പടച്ച തമ്പുരാന്റെ പ്രീതിക്കായി പരിശുദ്ധ ജീവിതം നയിച്ച് വിശുദ്ധ ദീനിന്റെ ധർമ്മ പ്രയാണത്തിന് ദൈശനീക ചിന്തയും വിജ്ഞാന വിസ്മയവും വിതറി മലയാള മണ്ണിന്റെ മതബോധത്തിന് അഹദവനേകിയ സൗഭാഗ്യ സംഘശക്തി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമസ്തയുടെ അഭിമാന സ്ഥാപനം പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയ 54-ാം വാർഷിക 52-ാം സനദ്ദാന മഹാസമ്മേളനത്തിന്റെ 2-ാം സുദിനത്തിലെ അവസാന സെഷൻ ആരംഭിക്കുമ്പോൾ സാക്ഷര കേരളത്തിന്റെ ആത്മീയ മണ്ഡലങ്ങളിൽ നന്മയുടെ നിറവസന്തം ചാർത്തി ആയിരങ്ങൾക്ക് ആത്മശാന്തി നൽകുന്ന മജ്ലിസുന്നൂർ ആത്മീയ സദസ്സ് ഏതാനും നിമിഷങ്ങൾക്കകം പി എം എസ് എ പൂക്കായത്തങ്ങൾ നഗരിയിൽ അരങ്ങേറുമ്പോൾ ജീവിത വിജയത്തിന് ആത്മീയതയാണ് വഴിയെന്ന് വിളിച്ചോതുന്ന സംഘശക്തിയാണ് പി എം എസ് എ പൂക്കോയത്തങ്ങൾ നഗരിയെ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ജനസാഗരം തീർത്തിരിക്കുന്നത്. തക്കുവയുടെ താഴ്വഴിയിലൂടെ തമ്പുരാന്റെ തേരിലേറിയ ബാഫഗൈതങ്ങളും ഭൗതികതയുടെ പകിട്ടും പത്രാസും പടച്ചവന്റെ പ്രീതിക്കായി പറിച്ചു നട്ട ബാപ്പു ഹാജിയും അഹ്ലുബൈത്തിന്റെ അനുഗ്രഹത്തിങ്കൽ കലപോലെ അള്ളാഹുവിന്റെ അടുപ്പം ആഗ്രഹിച്ച് അകവും പുറവും അതുല്യമാക്കിയ പൂക്കോയത്തങ്ങളും ഇൽമിന്റെ ഇഷ്കുമായി ഇഴകിച്ചേർന്ന് ഇസ്ലാമിക പ്രയാണത്തിനായി ഇരവും പകലും ധന്യമാക്കിയ ഷംസുൽ ഉലമയും കലുഷ നിലങ്ങളിൽ കൊടുവാളുയർത്തി കലിയും കൊലയും കളിക്കോപ്പാക്കിയ കാലിക കാലത്തോട് പാറയല്ല പരലോകമാണ് പുണ്യമെന്ന പവിത്ര ജീവിതം കൊണ്ട് വരച്ചു കാട്ടിയ കടലുണ്ടിപ്പുഴയോരത്തെ വിളക്ക് ശിഹാബദങ്ങളും ജീവിതത്തോട് ചേർത്തുവച്ച മുസ്ലിം ഉമ്മത്തിന്റെ ആത്മപ്രയാണത്തിന്റെ അക്ഷര ഭൂമിക പട്ടിക്കാട് ജാമിയ നൂറിയ അറബിയ 54-ാം വർഷിക 52-ാം സനദ്ദാന മഹാസമ്മേളനത്തിന്റെ 2-ാം സുദിനത്തിൽ
പാണക്കാട് കൊടപ്പനക്കൽ തറവാടിന്റെ നിറവസന്തം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നമ്മുടെ ബഹുമാന്യ നേതാക്കൾ വേദിയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ മജ്ലിസ് ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. മുഴുവനാളുകളും പി എം എസ് എ പൂക്കോയ തങ്ങൾ നഗരിയിലേക്ക് കടന്നിരിക്കണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആത്മീയ കേരളത്തിന്റെ അഭിമാന നേതൃത്വം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ഇജാസിയത്ത് പ്രകാരം 5000-ലധികം മജ്ലിസുകളിലായി നടക്കുന്ന മജ്ലിസ് നൂർ ആത്മീയ സദസ്സിന്റെ പ്രൗഢോജ്വല 5-ാം വാർഷിക മഹാസമ്മേളനം പി എം എസ് എ പൂക്കോയത്തങ്ങൾ നഗരിയിൽ അരങ്ങേറുകയാണ്. അക്ഷരാർത്ഥത്തിൽ ജനസാഗരം തീർത്ത് ആത്മീയ പരലോക വിജയത്തിന് ആത്മീയതയാണ് വഴിയെന്ന് തെളിയിച്ചുകൊണ്ട് പി എം എസ് എ പൂക്കോയത്തങ്ങൾ നഗരിയിൽ ജനലക്ഷങ്ങൾ സംഗമിച്ചിരിക്കുന്നു. അൽമുനീറിന്റെ വിൽപ്പനക്ക് ഏൽപ്പിച്ചിട്ടുള്ള വളണ്ടിയർമാർ അതാത് കൗണ്ടറിലേക്ക് എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ മജ്ലിസിനോർ സദസ്സിലേക്ക് ആരും കസേര അവിടെ നിന്ന് എടുത്തു വരരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ശ്രദ്ധിക്കുക, ആരും കസേര എടുത്തുകൊണ്ട് ഈ മജ്ലിസ് അലങ്കോലപ്പെടുത്തുന്ന രൂപത്തിൽ മജ്ലിസിലേക്ക് കടന്നു വരരുത്. ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയതുകൊണ്ട് നമുക്ക് കഴിവിന്റെ പരമാവധി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പരമാവധി സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ കസേരകളൊക്കെ കൊണ്ടുവന്ന് വീണ്ടും അത് ഒഴിവാക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി ആരും അവിടെ അടുക്കി വെച്ച കസേരകൾ എടുത്തുകൊണ്ട് നമ്മുടെ നഗരിയിൽ പ്രവേശിച്ചുകൊണ്ട് അലങ്കോലം സൃഷ്ടിക്കരുത് എന്ന് വളരെ താഴ്മയോടുകൂടെ അറിയിക്കുകയാണ്. നമ്മുടെ ഉസ്താദുമാർ വളരെ പ്രയാസത്തോടുകൂടെ നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി 1921 മലബാർ കലാപം കൊട്ടുകുത്തി വാഴുമ്പോൾ ബ്രിട്ടീഷുകാരനെതിരെ യുദ്ധമുഖത്ത് നിന്നും ഒളിച്ചോടി ഈജിപ്തിലെ അൽമനാർ എന്ന വാറോല നെഞ്ചോട് ചേർത്തുവച്ച് ആദർശ കേരളത്തിന്റെ നെഞ്ചകത്ത് വിഷം കുത്തിവെക്കാൻ ശ്രമിച്ച കപട ആത്മീയ നവോത്ഥാന വാദികൾക്ക് കൂച്ചുവിലങ്ങിട്ട പണ്ഡിത പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അഭിമാന സ്ഥാപനം പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയ 54-ാം വാർഷിക 52-ാം സനദ്ദാന മഹാസമ്മേളനത്തിന്റെ 2-ാം സുദിനത്തിൽ സാക്ഷര കൈരളിക്ക് അറിവിന്റെ വിരുന്നൊരുക്കിയ അറിവിന്റെ അക്ഷരമുറ്റത്ത് അതെ ഏതാനും നിമിഷങ്ങൾക്കകം ആത്മീയതയുടെ അനുഭൂതികൾ പെയ്തിറങ്ങുന്ന മജ്ലിസിൻ നൂറിന്റെ വേദിയിൽ നൂറുൽ ഉലമ അണിയിച്ചൊരുക്കുന്ന അക്ഷരക്കൂട്ട് അൽമുനീർ 2017 പ്രകാശിതമാവുകയാണ്. കെട്ടിലും മട്ടിലും ഭാവത്തിലും നൂതനാവിഷ്കാരം അനുവാചകർക്ക് നവ്യാനുഭൂതി പകർന്ന് നവലോകം ഉറ്റുനോക്കുന്ന സമകാലിക വിഷയങ്ങളിൽ ഗഹനമായ ചർച്ചയുമായി അൽമുനീർ 2017 മുസ്ലിം കൈരളിയുടെ ആത്മീയ നേതൃത്വം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ കരങ്ങളാൽ പ്രകാശിതമാവുകയാണ്. കാത്തിരിക്കുക.
നമ്മുടെ മഹത്തായ മജ്ലിസുന്നൂറ് ആത്മീയ സദസ്സ് ആരംഭിക്കുകയാണ്. പരമാവധി എല്ലാ മുഅ്മിനീങ്ങൾക്കും ഇരിക്കാനുള്ള അവസരം നൽകിക്കൊണ്ട് തന്നെ പരസ്പരം സഹകരണം വേണം. ധാരാളം ആളുകൾ ഇപ്പോഴും നമ്മുടെ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇലാഹദറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അഹ്ലിൽ ഖൈരി കുല്ലിഹി മജ്മഅഇന അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അൽഹംദുലില്ലാ 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 റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫീനാ മയുകാഫിൻ മസീദ യാ റബ്ബനാ ലക്കൽമ്ദു കമാ യംബഗീ ലിജലാലി വജ്ഹിക അദീം സുൽത്താനിക സുബ്ഹാനക ലാ നഫ്സീ സനാ അലൈക അൻത കമാ സനൈത അലാ നഫ്സിക ഫലക്കൽമ്ദു അത്താതർല അസ്സലല്ലാഹുമ്മ സവാമാ ഖറഅനാ മിനൽ ഖുർആൻ അദീം ആദീ ഹദീയത്തൻ ബാസില വറഹ്മത്തൻ നാസില അബ്രക്കത്തൻ ഷാമില മിന്നായി ഹദറത്തുൽ സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അർവാഹി ആബായി ഇഖ്വാനി വൽ അംബിയാ വൽ മുർസലീൻ വഇലാ അർവാഹി ബദരിയീന വൽ ഹുദിയീന വൽ ഹുനൈനീൻ വൽ ഹദഖീൻ സായിർ സഹാബത്തു കുല്ലി വഖ്തി മജ്മഅീൻ അല്ലാഹുമ്മ ഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലാഹുമ്മ റബ്ബനാ ബിലനാ മിൻ സുബാദിന വദുരിയാതിന ഖുറത്തായൻ വജഅൽനാ മുത്തഖീന ഇമാമ അല്ലാഹുമ്മ അസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വാദില ശർക വൽ മുശ്രികീൻ അല്ലാഹുമ്മ ദമ്മിറാദാനാ വാദാദ്ദീൻ റബ്ബനാ ربنا من أصواتنا وذرياتنا قرة أعين وجعلنا المتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غفور المذنبين آمين 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 برحمتك يا أرحم الراحمين وصلى الله. മജ്ലിസുന്നൂറ് സംസ്ഥാന അമീറും സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ആദരണീയരായ സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലൈലി അവർകൾ ഈ മഹത്തായ സദസ്സിൻ്റെ ആമുഖ പ്രഭാഷണം നിർവഹിക്കുകയാണ്. മഹാനാകുന്ന സയ്യിദ് അവർകളെ വളരെ ആദരവോടെ പ്രഭാഷണ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എസ് വൈ എസ് സംസ്ഥാന മജ്ലിസുന്നൂർ ആത്മീയ സംഘത്തിൻ്റെ അമരനായകൻ സയ്യിദ് മുഹമ്മദ് ജമലുല്ലൈലി തങ്ങൾ വേദിയെ അഭിസംബോധനം ചെയ്യുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിയിൽ ഫായിസീൻ അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. സദഖല്ലാഹു മൗലാനാൽ കരീം. ബഹുമാനാദരവുള്ള നമ്മുടെയൊക്കെ ആത്മീയ നേതാവ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, മറ്റു വേദിയിലുള്ള സാദാത്യങ്ങൾ, പൊന്നിരായ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, സംഘടനാ പ്രവർത്തകർ, ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ള മഹല്ലത്തിൻ്റെ പ്രതിനിധികൾ, മറ്റു സഹോദരങ്ങൾ, സർവാധിപനായ റബ്ബ് തആല നമ്മുടെ ഈ മഹത്തായ ആത്മീയ സദസ്സ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. മജ്ലിസിനൂറെന്ന ആത്മീയ സദസ്സിൻ്റെ 5-ാം വാർഷിക മഹാസംഗമത്തിലാണ് നാമൊക്കെ സന്നിധരായിട്ടുള്ളത്. കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹീതമായ ഒരു സദസ്സാണ് മജ്ലിസ് എന്ന് പറയുന്ന ഈ മഹത്തായ സദസ്സ്. മഹാത്മാക്കളായ ബദരീങ്ങളെ തഫസ്സുൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുന്ന ഈ സദസ്സിന് നമുക്ക് അനുമതി നൽകിയതും ആഹ്വാനം ചെയ്തതും മന്ദിരായ സയ്യിദ് അവർക്ക്. ഈ ലോകത്തെവിടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇറാഖിലാണെങ്കിലും ഫലസ്തീനിലാണെങ്കിലും സിറിയയിലാണെങ്കിലും അപ്രകാരം തന്നെ നമുക്കറിയാം മ്യാൻമറിലെ നമ്മുടെ സഹോദരങ്ങളായ റോഹിംഗ്യ മുസ്ലിങ്ങൾ, ഇങ്ങനെ പല ഭാഗങ്ങളിലും പല പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയും സഹോദരങ്ങളൊക്കെ തന്നെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിൽ ഈ ശാന്തിയും സമാധാനവും നിലനിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ആത്മീയ സദസ്സുകളെ കൊണ്ടാണ്. മഹല്ലത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിട്ടപ്പോൾ സയ്യിദ് അവർകളെ സമീപിച്ച് അതിൻ്റെ പ്രശ്നം പരിഹാരം തേടി. ഇപ്രകാരം എന്ന് വെച്ചാൽ മഹാനായ മഖ്ദൂം തങ്ങളെ സമീപത്ത് ചെന്നുകൊണ്ട് അന്നത്തെ നാട്ടുകാരനവന്മാർ അന്ന് പടർന്നു പിടിച്ച ഒരു വ്യാപകമായ ഒരു രോഗത്തിന് ശാന്തി തേടിക്കൊണ്ട്, ആത്മീയ ശാന്തി തേടിക്കൊണ്ട് സമീപിച്ചപ്പോൾ നാമൊക്കെ ഇന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന, പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന, പാടിക്കൊണ്ടിരിക്കുന്ന മംഗൂസ് മൗലിദെന്ന സുബ്ഹാന മൗലിദ് ചുരുക്കിക്കൊണ്ട് മഹല്ലത്തുകളും വീടുകളിലുമൊക്കെ തന്നെ പാരായണം ചെയ്യുന്ന ആവശ്യപ്പെട്ടു. അപ്രകാരം ആ മഹല്ലത്തുകൾ ഒക്കെ ചെയ്യുകയും തൽഫലമായിക്കൊണ്ട് ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ള ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അപ്രകാരമാണ് നമ്മുടെ നാടുകളിലും മഹല്ലത്തുകളിലൊക്കെ പ്രശ്നങ്ങളുണ്ടായി, പലവിധ രോഗങ്ങൾ, കേട്ടുകളിവില്ലാത്ത പല രോഗങ്ങൾ. അപ്പം അതിന് പരിഹാരം തേടിക്കൊണ്ടാണ് മഹാനായ സയ്യിദ് അവർക്ക് സമീപിച്ചു. തങ്ങളവർകൾ മഹാനായ മഹാത്മാക്കളായിരിക്കുന്ന ബദരീങ്ങളുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു സദസ്സിന് നടത്താൻ ആവശ്യപ്പെട്ടു. ഫലമായിക്കൊണ്ട് അത് മറ്റുള്ള മഹല്ലത്തുകളും അതിനെ പിന്തുടർന്നു, അത് സുന്നി യുവന സംഗമം അത് ഏറ്റെടുത്തു. ഇന്ന് കേരളത്തിലും കേരളത്തിൽ തന്നെ 6000-ത്തോളം മജ്ലിസുകൾ, അതിനപ്പുറം കേരളത്തിൻ്റെ പുറത്തുണ്ട്, ഇന്ത്യക്ക് പുറത്തുണ്ട്. പ്രവാസികൾ നമ്മുടെ മുസ്ലിം മലയാളി മുസ്ലിങ്ങൾ വസിക്കുന്നിടത്തും എല്ലായിടത്തുമായിക്കൊണ്ട് ഒരുപാട് സദസ്സുകൾ മഹാനായ സയ്യിദ് അവർകളുടെ ആഹ്വാനപ്രകാരം നടത്തി വരികയാണ്. ഭൗതികമായി നമുക്കൊരുപാട് അതിൻ്റെ മഹത്വങ്ങളെ സംബന്ധിച്ച് പറയാറുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ അതിനോട് ഉണ്ടായിട്ടുണ്ട്.
അതിനേക്കാൾ അധികം നമുക്കിതുകൊണ്ട് നേടിയെടുക്കാനുള്ളത് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ്. ഈ മഹത്തായ വരികളിലൂടെ നാം ആദ്യമായി കൊണ്ട് തന്നെ കലിമത്ത് തൗഹീദിൻ്റെ വചനങ്ങളാണ് ജവാബായിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദിൻ്റെ വചനങ്ങളാണ്. തുറന്ന് മഹാത്മാക്കൾ ഹബീബായ തങ്ങളുടെ ബിൽ സലാത്തിയല്ലുന്നു, പിന്നീട് ബദരീങ്ങളിൽ തെറുതിയെത്തിയല്ലുന്നു, നമ്മുടെ പല പ്രശ്നങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അവസാനത്തിൻ്റെ അവസാനത്തെ വരികളിൽ അതിപ്രധാനമാണ് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാനുള്ള ഒരു ജവാബാണ് ദാഹമൗത്തത് കൂട്ടിടും എന്നുള്ള ജവാബ്. ഇതൊക്കെ നമ്മുടെ പൂർവികർ നടത്തി പോന്നിരുന്ന കാര്യങ്ങളാണ്. അതിലൊക്കെ ശ്വാസനം സംഭവിച്ചു. ഇതുപോലെ നമ്മുടെ മഹല്ലത്തുകളിലൊക്കെ നമുക്കറിയാം, ഒരു പള്ളി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ പള്ളിയിൽ ആദ്യമായി റാത്തിബുൽ ഹദ്ദാദ് ഉണ്ടാകും. ഇന്ന് അത് ഒരു പ്രത്യേകമായി അവിടുത്തെ ഇമാമിൻ്റെ അല്ലെങ്കിൽ ഖതീബിൻ്റെ മാത്രം ഡ്യൂട്ടിയായി മാത്രം മാറിയിരിക്കുക. അതിലടങ്ങിയിട്ടുള്ള ദുആകളും പ്രാർത്ഥനകളും ദിക്റുകളൊക്കെ തന്നെ മുത്തശഫീൻ റസൂലുള്ളാഹി തങ്ങളിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. അത് ക്രോഡീകരിച്ചുകൊണ്ട് മഹാന അബ്ദുല്ലാഹി ലദ്ദാദ് റഹ്മത്തുള്ളാഹി തങ്ങൾ ലദ്ദാദ് റാത്തീവ് അത് സമൂഹത്തിന് നൽകുകയും അത് പല മഹല്ലത്തുകളും അത് നമ്മുടെ കേരളത്തിലെ മിക്ക മഹല്ലുകളിലും ഒരു ചെറിയ പള്ളികളിൽ പോലും അത് നടത്തി വന്നിരുന്നു. ഇന്നതൊക്കെ ശോഷിച്ചു. അപ്രകാരം പലതും ശോഷിച്ച കൂട്ടത്തിൽ ബദരിയത്തുൽ മങ്കൂസിയ എന്ന ബദരീങ്ങളെ നാമം ഉച്ചരിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന അത് ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് സയ്യിദവരുടെ ആഹ്വാനം, അത് ലോക മുസ്ലിങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. കേരളത്തിലെ മഹാനായ സയ്യിദവർകൾ അത് ആഹ്വാനം ചെയ്തപ്പോൾ ലോക മുസ്ലിങ്ങൾ അത് ഏറ്റെടുത്തു. മുതലായ ശൈഖുന ആരിക്കുട്ടി സാഹിബ് ഞങ്ങളൊന്നിച്ച് കെനിയിൽ ചെന്നപ്പോൾ അവിടെയുമുണ്ട് ബദരിയത്തുൽ മങ്കൂസിയ, അതായത് മജ്‌ലിസ് എന്ന് പറയുന്ന ആത്മീയ സദസ്. ഇതുകൊണ്ടൊക്കെ ലക്ഷ്യമാക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുക, അതോടൊപ്പം നമ്മുടെ ഭൗതികമായ പല പ്രശ്നങ്ങൾക്കും അത് പരിഹാരം നേടുകയാണ്. ഇതുപോലുള്ള സദസ്സുകളിലൊക്കെ മഹാത്മാക്കളായിരിക്കുന്ന ബദരീങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസമുള്ളവരാണ് നാം. അവിടൊക്കെ ആത്മീയ സാന്നിധ്യമുണ്ടെങ്കിൽ, അവരൊക്കെ നമ്മുടെ ദുആയിൽ പങ്കെടുക്കുന്നുവെങ്കിൽ തീർച്ചയായും അതിന് ഫലം കാണുക തന്നെ ചെയ്യും. മഹാത്മാക്കളുടെ സാന്നിധ്യം എന്നുള്ളത് അതൊരു വറക്കത്തുള്ള സാന്നിധ്യമാണ്. ഹബീബായ ഷഫീന റസൂലുള്ളാഹി തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് യാത്ര പുറപ്പെട്ടു. അവിടെ മസ്ജിദുൽ അക്സയെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി, അല്ലദീ ബാറക്കന ഹൗലഹു എന്ന. ആ മസ്ജിദുൽ അക്സയുടെ പരിസരങ്ങളിലൊക്കെ തന്നെ ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. എന്താണ് അവിടുത്തെ പരിസരങ്ങളിലെ ബറക്കത്ത് എന്നുള്ളത്, മഹാത്മാക്കളായിരിക്കുന്ന അമ്പിയാക്കൾ അവിടെ അന്തിശ്രമങ്ങളും എന്നുള്ളതാണ്, മഹാന്മാരായിരിക്കുന്ന ഔലിയാക്കന്മാരവിടെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സാന്നിധ്യം എന്നുള്ളത് ബറക്കത്തുള്ളതാണ്. ആ മഹാത്മാക്കളുടെ സാന്നിധ്യം ബറക്കത്തുള്ളതാണ്. അപ്രകാരം തന്നെ മഹാത്മാക്കളായിരിക്കുന്ന ബദരീങ്ങളുടെ സാന്നിധ്യം, മഹാത്മാക്കളുടെ സാന്നിധ്യം അത് ബറക്കത്തുള്ളതാണ്. ആ ബറക്കത്തുള്ള ആ സാന്നിധ്യം അവിടെ വെച്ചുകൊണ്ടാണ് നാം ദുആ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും. ഈ തടിച്ചുകൂടിയ സമൂഹമൊക്കെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടുത്തെ പ്രാർത്ഥനയിലും ഇവിടുത്തെ സദസ്സിലും പങ്കെടുക്കാനാണ്. തീർച്ചയായും അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭൗതിക താല്പര്യങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ പാരിസ്ഥിതികമായ ജീവിതത്തിലുള്ള വിജയമാണ് നാം ഇതുകൊണ്ട് ലക്ഷ്യമാക്കേണ്ടത്. ഇന്ന് പല സദസ്സുകളും നമുക്കുണ്ട്, എങ്കിലും ഈ ബദരീയത്തുൽ മങ്കൂസിയ എന്ന ബദരീങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള മജ്‌ലിസ് നൂറ് എന്ന ആത്മീയ സദസ്സ്, അത് പൂർവീകരിൽ നിന്നും അനുമതി ലഭിച്ച പ്രകാരമുള്ള ഫാത്തിഹ സൂറത്തുകളും അടക്കം മഹാനായ സയ്യിദവർഗൾ സമൂഹത്തിന് നൽകിയിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ള ഉമിനികളെ, നാം അതിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടും ഉറിയാതെയും അപ്രകാരം തന്നെ നമ്മുടെ പൂർവീകർ നമുക്ക് കേൾപ്പിച്ചു തന്ന രീതിയിലുമൊക്കെ അത് ചൊല്ലി തുറന്നു കൊണ്ടുപോകണമെന്നുള്ളതാണ്. നമുക്കറിയാം ഇന്ന് പല ചില സദസ്സുകളൊക്കെ തന്നെ ഒരു ആസ്വാദനമായി മാറിയിരിക്കുക, ഒരു ആസ്വാദനത്തിൻ്റെ സദസ്സായി മാറിയിരിക്കുക. പല മതുകളാണെങ്കിലും അതല്ല മറ്റു മൗലിദുകളാണെങ്കിലും ഒക്കെ ആസ്വാദനമായി മാത്രം മാറിയിരിക്കുകയാണ്. ആസ്വാദനമുണ്ടെങ്കിൽ അത് മഹത്തമായി പറയുന്നവരാണ്. ഇത് ആസ്വാദനമല്ല, അതുകൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് ആസ്വാദനം വേണം, എങ്കിലും അതോടൊപ്പം തന്നെ അതിന് ആത്മീയതയെന്ന് കണ്ടെത്തേണ്ടതുണ്ട്.
അതുകൊണ്ട് ഇത് പാരായണം ചെയ്യുന്നവരൊക്കെ തന്നെ പലവിധ ഈണങ്ങളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് അതിൻ്റെ തനതായ ആ രീതി നമുക്ക് പൂർവികരിൽ നിന്ന് ലഭിച്ച പോലെയുള്ള സഹിതങ്ങൾ നമുക്ക് നൽകിയതുപോലെയുള്ള രീതിയിൽ അത് കൊണ്ടുപോകണം. അതോടൊപ്പം ഇന്ന് നമുക്കൊക്കെ രക്ഷാ കവചം എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയാണ്, ദുആയാണ്. അദ്വാഉ സലാഹുൽ മുഅ്മിൻ, മുഅ്മിൻ്റെ കവച ആയുധം എന്നുള്ളത് ദുആയാണ്, പ്രാർത്ഥനയാണ്. ലോകത്തെവിടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീടിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരൊക്കെ സഹോദര വിദ്യ, നമ്മൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ്. പല പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമായതിൻ്റെ പേരിൽ, മുസ്ലിം ആയതിൻ്റെ പേരിൽ നിഷ്ഠൂരമായി വധിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പോലും. പക്ഷെ അതിനൊക്കെ നമുക്ക് രക്ഷ ദുആയാണ്, പ്രാർത്ഥനയാണ്. ആ ദുആന്റെ സദസ്സിലാണ് നാം പങ്കെടുത്തിട്ടുള്ളത്. സർവാധിപനായ റബ്ബ് തആല നമ്മുടെ ഈ മജ്‌ലിസ് തമ്മിൽ ഖബൂൽ ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം നമുക്ക് മുമ്പേ കടന്നുപോയ നമ്മുടെ ഒരുപാട് മഹാരഥന്മാർ, ഈ സ്ഥാപനത്തിൻ്റെ നമ്മുടെയൊക്കെ വളർന്നു വന്ന നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരുന്ന് ഇതിനു വേണ്ടി പ്രവർത്തിച്ച, അതല്ലെങ്കിൽ ഇതിനു വേണ്ടി യത്നിച്ച മഹാരഥന്മാരായിരിക്കുന്ന സാധാർത്ഥ്യങ്ങൾ, മഹാനായ പാണക്കാട് പി എം എസ് എബു കോയത്തങ്ങൾ, ബാഫുഗീതങ്ങൾ പോലത്തെ മഹാരഥന്മാർ, സെയ്ദ് മുഹമ്മദ് അലി ശിഹാബത്തങ്ങൾ, സെയ്ദ് ഉമർ അലി ശിഹാബത്തങ്ങളെ പോലത്തെ മഹാരഥന്മാർ, അപ്രകാരം തന്നെ നമ്മെ നയിച്ച മഹാനായ കാളമ്പാടി ഉസ്താദിനെ പോലത്തെ, ഷംസുലമലെ പോലത്തെ, കണ്ണിയത്ത് ഉസ്താദിനെ പോലത്തെ, അപ്രകാരം ഈ അടുത്ത് തന്നെ നമ്മോട് ഇവിടെ പറഞ്ഞ മഹാനായിരിക്കുന്ന ചെറുശ്ശേരി സൈനി ഉസ്താദ് അവർകൾ, മഹാന കോയക്കുട്ടി ഉസ്താദ്, ഈ അടുത്ത് നമ്മോട് ഇവിടെ പറഞ്ഞ എ പി മുഹമ്മദ് ഉസ്യാൻ, അള്ളാഹു അവർക്കൊക്കെ അവരുടെയൊക്കെ ദർജയെ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അപ്രകാരം ഇന്ന് മരണപ്പെട്ട നമ്മുടെയൊക്കെ സമസ്തയുടെ സജീവ പ്രവർത്തകനായ മുഹമ്മദ് ഹസൻ, അപ്രകാരം തന്നെ ഈ അടുത്ത പ്രദേശത്തുനിന്നും നാട്ടിൽ യത്തീംഖാനയുടെ അഭ്യന്തരായ സെക്രട്ടറി ഈ അടുത്ത ദിവസം മരണപ്പെട്ടു, സൈദരി മാസ്റ്റർ, അപ്രകാരം തന്നെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. സർവാധിപനായ റബ്ബ് തആല മൺമറഞ്ഞ് നമ്മുടെ മഹാന്മാർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിലേക്കേറെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് ആത്മീയ നേതൃത്വം നമ്മുടെ നായകന്മാർ, സദാത്യങ്ങൾ ശിഷ്യ, നമുക്ക് ഈ ആത്മീയ സദസ്സ് നമുക്ക് വേണ്ടി അർപ്പിച്ച മഹാനായ സയ്യിദ് അവർകൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാന്മാരായിരിക്കുന്ന സദാത്യങ്ങൾ, ആലിമീങ്ങൾ, നമ്മുടെ വന്ദിരായ മഷായിഖന്മാർ, ഉസ്താദ്മാരൊക്കെ ഇവിടെയുണ്ട്. അള്ളാഹുവർക്കൊക്കെ ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ മഹത്തായ പ്രസ്ഥാനത്തിനെ നയിക്കാൻ കരുത്തും ആഫിയത്തും ഒക്കെ അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഈ ഇവിടെ പങ്കെടുത്ത എൻ്റെ പ്രിയ സഹോദരങ്ങൾക്കൊക്കെയും ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊണ്ട് വന്ദിരായ സയ്യിദ് അവർകളോട് ബഹുമാനപൂർവ്വം ഈ സദസ്സിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വഖർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 5 പതിറ്റാണ്ടിനപ്പുറത്തേക്ക് പരന്നൊഴുകുന്ന പുണ്യദീനിൻ്റെ വിദ്യാഗോപുരം പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയയെ പരിചയപ്പെടുത്തിക്കൊണ്ട് വേദിയെ അഭിസംബോധനം ചെയ്യുന്നു. സ്വർണ്ണനൂൽ ഇഴകളിലൂടെ നിലക്കാതെ കിനിഞ്ഞിറങ്ങുന്ന സ്വരരാഗധാര കൊണ്ട് പ്രഭാഷണ വേദികളിലെ നിറസാന്നിധ്യം സലാഹുദ്ദീൻ ഫൈലി വെല്ലപ്പുഴ വേദിയെ അഭിസംബോധനം ചെയ്യുന്നു. ഹൃദ്യമായ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ, ഉലമാക്കളെ, മഹാന്മാരായ പണ്ഡിതന്മാരെ, ഈ ആത്മീയ സദസ്സിൽ സംഗമിച്ച 10,000-ക്കണക്കിന് വരുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ജാമിയ നൂരിയ അറബി കോളേജിൻ്റെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന പി എം എസ് എ പൂക്കോയത്തങ്ങൾ നഗരിയിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. ജാമിയ കേരളത്തിനോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനോ പരിചയപ്പെടുത്തേണ്ട ഒരു സ്ഥാപനമല്ല. നമുക്കെല്ലാവർക്കും കേരളത്തിലെ മുസ്ലിം സമുദായം എന്നല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തന്നെ നെഞ്ചേറ്റിയ ഈ മഹത്തായ കലാലയം, 6,530-ലധികം വരുന്ന ഫൈലിമാർ വിവിധ മേഖലകളിൽ ദഅവത്ത് നടത്തി ലോക ചരിത്രത്തിൽ തന്നെ കേരളം എന്ന ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രം ഇസ്ലാമിക ലോകത്തെ ഇസ്ലാമിക വിപ്ലവത്തിൽ രേഖപ്പെടുത്താൻ പറ്റുന്ന വിധം കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ, കേരളത്തിലെ ഇസ്ലാമിക വിജ്ഞാന വിപ്ലവത്തിൻ്റെ ഒരു തറവാട് മുറ്റമായി ഈ ജാമിയ അതിൻ്റെ മഹാസമ്മേളനവും പ്രശോഭിച്ചു നിൽക്കുമ്പോൾ, പ്രത്യേകമായി ഈ ആത്മീയമായ സദസ്സിൽ
ജാമിയയെ പരിചയപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട നിരവധി ഔലിയാക്കളും സാദാത്തുക്കളും മഹാന്മാരായ ഉലമാക്കളും, നേരത്തെ ഇവിടെ തങ്ങൾ സൂചിപ്പിച്ച പേരെടുത്ത് പറഞ്ഞ നിരവധി പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ, അവരുടെ ശക്തമായ പരിശ്രമത്തിൽ ഒരു കാലഘട്ടത്തിൽ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കാലഘട്ടത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് മത ഭൗതിക സാമൂഹ്യ മേഖലകളിൽ ദിശാബോധം നൽകാനുള്ള ഏറ്റവും ശക്തമായ ഒരു കലാലയമായി ഈ ജാമിയയെ നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ വളർത്തി വലുതാക്കി. കറാച്ചി ബാപ്പുഹാജി എന്ന മാന്യ സഹോദരന്റെ വഖഫ് സ്വത്തുക്കൾ ദിഷണാശാലികളായ ബാഫഖി തങ്ങളുടെ, പി എം എസ് എ പൂക്കോയ തങ്ങളുടെ, ഷെയ്ഖുന ശംസുൽ ഉലമയുടെ, കണ്ണിയത്ത് ഉസ്താദിന്റെ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ, ഷെയ്ഖുന കോട്ടുമല ഉസ്താദിന്റെ, കെ കെ ഉസ്താദിന്റെ, ഉമറലി ഷിഹാബ് തങ്ങളുടെ, നിരവധി പ്രഗത്ഭരായ ഈ അടുത്ത് നമ്മോട് യാത്ര പറഞ്ഞ മഹാന്മാരായ മഷായിഖന്മാരുടെ, ഉസ്താദുമാരുടെ, കാളമ്പാടി ഉസ്താദിന്റെ, പി എം എസ് പി വി എസ് മുസ്തഫ പൂക്കോയത്തങ്ങളുടെ, ഷെയ്ഖുന കോയക്കുട്ടി ഉസ്താദിന്റെ, ചെറുശ്ശേരി ഉസ്താദിന്റെ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദിന്റെ, അവരുടെ ഒക്കെ പലയാളുകളുടെയും അവരുടെ ശക്തമായ ആത്മീയ കേന്ദ്രമായി അവരുടെ പഠനവും അധ്യാപനവും ഈ സ്ഥാപനത്തിന്റെ മേൽനോട്ടവുമായി കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയൊരു സ്വത്തായി ജാമിയ നൂരിയ അറബിക് കോളേജ് വളർന്നു വലുതായി. ഇന്ന് ജാമിയയുടെ സന്തതികളുടെ ഏറ്റവും വലിയ സേവന പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ എന്ന ലോകത്ത് തന്നെ മാതൃകാപരമായ ആത്മീയ മതപണ്ഡിത പ്രസ്ഥാനത്തിന്റെ മുഷാവറ മെമ്പർമാരിൽ പകുതിയോളം വരുന്ന ആളുകൾ ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ സന്തതികളാണ് എന്ന് പറയുമ്പോൾ, സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ അമരക്കാരും ഈ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്നവരും ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദും ഉൾപ്പെടെയുള്ളവർ ഈ 6000-ലധികം വരുന്ന ഫൈലിമാരിലെ കണ്ണികളാണ് എന്നത് അഭിമാനത്തോടുകൂടെ ഈ മഹത്തായ സ്ഥാപനത്തിന് ഓർക്കാൻ പറ്റുന്ന ചരിത്രമാണ്. ഒരു വലിയ വിപ്ലവം കേരളത്തിന്റെ ചരിത്രത്തില്, മതരംഗത്തെ ഏറ്റവും വലിയ ഒരു വിപ്ലവം. മഹാന്മാരായ മഖദൂമി പരമ്പര ഇവിടെ കെടാതെ കാത്തു സൂക്ഷിക്കുന്ന മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ സ്വഹാബത്ത് കൊണ്ടുവന്ന കേരളത്തിന് മാത്രം പൈതൃകമായ ഇസ്ലാമിക വിജ്ഞാന വിപ്ലവത്തിന്റെ പാരമ്പര്യം, അതിന്റെ പൈതൃകത്തിലും ആത്മീയതയിലും അച്ചടക്കത്തിലും കേരളത്തിന്റെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി ആയിരക്കണക്കിന് ഫൈലിമാരെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സ്ഥാപനം, അൽഹംദുലില്ലാ, ലോകോത്തരമായ ഒരുപാട് വിപ്ലവങ്ങൾ നേരത്തെ ഓർമ്മപ്പെടുത്തിയല്ലോ. ലോകരാഷ്ട്രങ്ങളിൽ ഈ ഫൈലിമാർ ന്യൂസിലാൻഡിലും ജർമ്മനിയിലും ദക്ഷിണാഫ്രിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഒരുപാട് മികച്ച മേഖലകളിൽ അവർ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രഗത്ഭരായ ഡോക്ടർമാർ ഫൈലിമാരുടെ കൂട്ടത്തിലുണ്ട്. വളരെ വലിയ ഗവേഷകരുണ്ട്, എഴുത്തുകാരുണ്ട്, പ്രഭാഷകരുണ്ട്. ലോകരാജ്യങ്ങളിൽ ശ്രദ്ധേയരായ നിരവധി ദായികൾ ഈ ജാമിയയുടെ ഈ മുറ്റത്ത് നിന്ന് പഠിച്ചിറങ്ങി പുറത്തുപോയ മക്കളുണ്ട്. ഇൽമ് അത് ഏറ്റവും വലിയ ദൈവത്തിന്റെ ദൗത്യമായി ഏറ്റെടുത്ത, ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന പുണ്യകർമ്മമായി ഏറ്റെടുത്ത നമ്മുടെ മുൻഗാമികൾ ജാമിയ ഇന്ന് 52 ജൂനിയർ കോളേജുകളിലൂടെ 5000-ത്തോളം വരുന്ന വിദ്യാർത്ഥികൾ ജാമിയയുടെ ജൂനിയർ കോളേജുകളിൽ ജാമിയയുടെ പേരക്കുട്ടികളായി ഈ തറവാട്ട് മൂത്തത്തേക്ക് കടന്നു വരാൻ ഇന്ന് പഠനം നടത്തിക്കൊണ്ടിരിക്കുക. 500-ഓളം വരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ജാമിയ കേവലം മതവിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, ജാമിയയുടെ സമസ്തയുടെ മേൽനോട്ടത്തിലാണ് നമ്മുടെ എം ഇ എഞ്ചിനീയറിംഗ് കോളേജ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ സ്ഥാപിച്ച ഡിസ്റ്റൻസ് സ്കൂളിന്റെ ബഹുമുഖ സംവിധാനങ്ങൾ ഒരുപാട് ഇസ്ലാമിക ദഅ്‌വ രംഗത്ത് കേരളത്തിലെ പ്രഗത്ഭരായ മുദ്ദരിസ്മാരെ വാർത്തെടുക്കാൻ, മികച്ച ഖതീബുമാരെ വാർത്തെടുക്കാൻ വളരെ വലിയ സേവനങ്ങൾ ഷിഹാബ് തങ്ങൾ തങ്ങളുടെ നാമധേയത്തിലുള്ള സംവിധാനത്തിലൂടെ ജാമിയ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭൗതിക കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഖുർആനികമായ ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കാൻ ഖുർആനും ഫിഖ്ഹും അഖീദയും സുന്നത്ത് ജമാഅത്തിന്റെ മൂല്യങ്ങളും ഭൗതിക സ്ഥാപനങ്ങളിലെ, മെഡിക്കൽ കോളേജുകളിലെ, എഞ്ചിനീയറിംഗ് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു സംവിധാനം ഡിസ്റ്റൻസ് സ്കൂളിലൂടെ ബഹുമാനപ്പെട്ട ജാമിയ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒന്നാമത്തെ ബാച്ച് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെ പഠനം പൂർത്തിയാക്കി ഈ വർഷത്തോടുകൂടെ പുറത്തിറങ്ങുകയാണ്. എഞ്ചിനീയർമാരും ഡോക്ടർമാരും അവരെ സുന്നത്ത് ജമാഅത്തിന്റെ
നമ്മുടെ വിശ്വാസവും അഖീദയും ഖുർആനും ദീനും അറിയുന്ന മക്കളായി വളർന്നു വരാൻ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഭൗതിക സ്ഥാപനങ്ങളിൽ ജാമിയയുടെ ആ ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ഡിസ്റ്റൻസ് സ്കൂളിന്റെ സംവിധാനം, അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ജാമിയ ഒരുക്കിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഖുർആനിക പഠനവേദി നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ മദ്രസകളിൽ, ഗ്രാമാന്തരങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഇൻഷാ അല്ലാ ഓൺലൈൻ ക്ലാസുകളായി, വളരെ സാധാരണയുള്ള വയോജന ക്ലാസുകളെ പോലെയല്ല, പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഖുർആനികമായ പഠനത്തിന് ഓൺലൈനായുള്ള സംവിധാനം, 25 പഠിതാക്കൾക്ക് അതിനുള്ള അഡ്മിഷനും അതിനുള്ള സ്റ്റഡി മെറ്റീരിയലും ഒക്കെ ജാമിയ നൽകി പരീക്ഷ നടത്തിക്കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു സംവിധാനം ഇൻഷാ അല്ലാ. അതുമായി ബന്ധപ്പെട്ട് ജാമിയയുമായി സമീപിച്ചാൽ നമ്മുടെ മഹല്ലുകളിൽ മദ്രസകൾ കേന്ദ്രീകരിച്ച് അതിന്റെ സെന്ററുകൾ തുടങ്ങാൻ നമുക്ക് സാധിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം സയ്യിദ് ഹൈദർ അലി ഷഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച നാഷണൽ മിഷൻ, നമുക്കറിയാം ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇന്ന് 10 മസ്ജിദുകൾ നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. മദ്രസകൾ, 2-3 മദ്രസകൾ തുടങ്ങി. അതേപോലെ ബീജാപൂരിൽ വളരെ മനോഹരമായ സംവിധാനങ്ങൾ, മൊബൈൽ മദ്രസകൾ, അതേപോലെ ഇസ്ലാമിക് സെന്റർ ഉൾപ്പെടെ പള്ളികൾ ഉൾപ്പെടെ വളരെ ദയനീയമായി മറ്റുള്ള സംസ്ഥാനങ്ങളിലെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ നമ്മോടൊപ്പം കൈപ്പിടിച്ചുയർത്താൻ വേണ്ടി പള്ളികളും മദ്രസകളും ട്രെയിനിങ് സെന്ററുകളും ഒക്കെയായി അൽഹംദുലില്ലാ ഒരുപാട് സഹോദരങ്ങളുടെ സഹായത്തോടുകൂടെ ജാമിയ വളരെ ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ നമ്മുടെ ഈ സനദ്ദാന മഹാസമ്മേളനത്തിൽ ഏറെക്കുറെ 200-ലധികം വരുന്ന ഫൈലിമാർ ഇപ്രാവശ്യവും പുറത്തിറങ്ങുമ്പോ ഇപ്പൊ ജാമിയയിൽ 500-ലധികം വരുന്ന വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാ. ബാഫഖി തങ്ങളുടെ ഒരു കാലഘട്ടത്തിലെ വലിയൊരു സ്വപ്നമായിരുന്നു ജാമിയയിൽ 500 വിദ്യാർത്ഥികൾ കവിയണമെന്ന് നമ്മുടെ മുൻഗാമികളുടെ സ്വപ്നവും ആഗ്രഹവും. അൽഹംദുലില്ലാ 500-ലധികം വരുന്ന വിദ്യാർത്ഥികൾ, വിവിധ ദരസുകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ, മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളായി ഇപ്പൊ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ ജൂനിയർ കോളേജുകളിൽ നിന്ന് ഈ വർഷം മുതൽ തന്നെ വിദ്യാർത്ഥികൾ വന്നു തുടങ്ങുകയാ. 52 ജൂനിയർ കോളേജുകളിൽ നിന്ന് ഏറെക്കുറെ അടുത്ത 1-2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ജാമിയയിൽ കുട്ടികളുടെ എണ്ണം 1000-ലധികം കവിയാൻ പോവുകയാണ്. അതിന്റെ ബിൽഡിംഗ് സൗകര്യവും മറ്റുള്ള സംവിധാനങ്ങളും ഒക്കെ ജാമിയയുടെ കമ്മിറ്റി, ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ഷഹാബ് തങ്ങളും, ബഹുമാനപ്പെട്ട സാദിഖ് അലി ഷഹാബ് തങ്ങളും, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈലിയും, ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദും ഒക്കെ വളരെ ശ്രമകരമായി വളരെ അധ്വാനിച്ചുകൊണ്ട് നമ്മുടെ മുൻഗാമികളുടെ വഖഫ് സ്വത്തുണ്ട് എന്ന് കേവലം നമുക്ക് സമാധാനിക്കാൻ മാത്രം വകയില്ല. പ്രിയപ്പെട്ട നമ്മുടെ പ്രിയങ്കനായ എം എ യൂസുഫ് അലി സാറെ പോലെയുള്ള പ്രഗത്ഭരുടെ ഒക്കെ സഹായങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോ അതിനുള്ള വിപുലമായ സൗകര്യങ്ങൾ, വളരെ മനോഹരമായ ലൈബ്രറി, അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടു. ഒരുപാട് വളരെ വലിയ പദ്ധതികൾ, പഴയ കാലഘട്ടം പോലെയല്ല, ഒരുപാട് സംവിധാനങ്ങൾ, വിപുലമായ ലൈബ്രറി, കമ്പ്യൂട്ടർ സംവിധാനം, ഈ ലോകത്തുള്ള വലിയ ദഅവത്തിന്റെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് കാലഘട്ടത്തിന്റെ ചുമരെഴുത്ത് വായിക്കുന്ന ദായികളെ, അങ്ങനെയുള്ള ഫൈലിമാരെ, ബഹുഭാഷാ പണ്ഡിതന്മാരെ, ഇംഗ്ലീഷിലും ഉറുദുവിലും അതേപോലെ മറ്റുള്ള ഭാഷകളിൽ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വളരെ ഐടി വിദഗ്ധരായ നല്ല ഉന്നതന്മാരായ ദായികളെ വളർത്തിയെടുക്കാനാണ് ജാമിയ വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇൻഷാ അല്ലാ അതിന്റെയൊക്കെ വിജയം വളരെ സന്തോഷത്തോടുകൂടെ കണ്ടുകൊണ്ടിരിക്കുകയാ. ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഈ നിറഞ്ഞ സദസ്, ഇത് ദുആക്കുത്തരം കിട്ടുന്ന ഒരു ആത്മീയ സദസ്സാണ്. ജാമിയയുടെ സനദ്ദാന മഹാസമ്മേളനം പോലെ കഴിഞ്ഞ വർഷം മുതൽ മജ്ലിസിനോടിന്റെ ആത്മീയ സദസ്, ദുആക്കുത്തരം കിട്ടുന്ന സദസ്, അള്ളാഹുവിനോട് നമ്മുടെ വേദനകൾ കരളുരുകി റബ്ബിനോട് പറയാൻ അഹ്ലുൽ ബദറിനെ തവസ്സലാക്കി 10,000-ക്കണക്കിന് ആളുകൾ ഈ ജാമിയയുടെ തിരുമുറ്റത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ സ്റ്റേജിൽ തന്നെ 200-ലധികം വരുന്ന മഹാന്മാർ, പ്രഗത്ഭരായ തങ്ങന്മാർ, സമസ്തയുടെ മുഷാവറ മെമ്പർമാർ, പ്രഗത്ഭരായ ഉലമാക്കൾ നിറഞ്ഞ ആത്മീയമായ സദസ്, മജ്ലിസുന്നൂറിന്റെ സംസ്ഥാന നേതാക്കളൊക്കെ, എല്ലാ ജില്ലയിലെ അമീർമാരും നേതാക്കളും ഉൾപ്പെടുന്ന പ്രൗഢമായ ഒരു വേദിയാണ് ഈ ആത്മീയ സദസ്സിന്റെ നേതൃത്വം നൽകാൻ പോകുന്നത്. ദുആക്കുത്തരം കിട്ടുന്ന ഈ മണ്ണ് ജാമിയുടെ സമ്മേളനം തന്നെ ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദിന്റെ യാവദൂദി എന്ന പ്രാർത്ഥന കൊണ്ട് മുഖരിതമായ ഈ മണ്ണ് പ്രഗത്ഭരായ സൂഫിയാക്കൾ, ഔലിയാക്കൾ, ആരിഫ്യങ്ങൾ, ഒരു കാലഘട്ടത്തിൽ ഷെയ്ഖുന തൃപ്പനച്ച് ഉസ്താദിന് വറല്ലാഹു മർക്കദ ജാമിയുടെ സമ്മേളനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആളുകൾ എന്തെങ്കിലും കാര്യത്തിന് ദുആ ചെയ്യാൻ വേണ്ടി ചെന്നാൽ മഹാനവരുകൾ പറയുമായിരുന്നു ജാമിയയിലെ യോഗത്തിന് പോയിക്കോ, ജാമിയ സമ്മേളനത്തിലേക്ക്
പോയിക്കോ, ജാമിയ സമ്മേളനം തന്നെ ദുആക്കുത്തരം കിട്ടുന്ന ഒരു മജ്ലിസാണ് എന്ന് ശൈഖുന തൃപ്പനച്ച ഉസ്താദ്, ശൈഖുന കണ്ണിയാല മൗല, അങ്ങനെയുള്ള മഹാന്മാർ, നമ്മൾ അറിയാതെ ഈ സദസ്സിൽ എത്ര ഔലിയാക്കൾ വന്നിരുന്നിട്ടുണ്ട്, ഈ സദസ്സിൽ എത്ര വന്നിരിക്കുന്നു. ദുആക്കുത്തരം കിട്ടുന്ന മഹാന്മാരായ സൂഫികളുടെ ഔലിയാക്കളുടെ ഈ ശ്രേഷ്ഠമായ സദസ്സാണിത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഇൻഷാ അല്ലാ, നമ്മുടെ ഒരുപാട് വളരെ വലിയ സ്വപ്നങ്ങൾ ഇനിയും പൂവണിയാൻ ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യകർമ്മത്തിന് വേണ്ടി ശൈഖുന സൈനുൽ ഉലമ ഇങ്ങനെയുള്ള വേദികളിലൊക്കെ പറയാറുള്ള ഒരു കാര്യമുണ്ട്, സദഖകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സദഖയാണ് ഇൽമിന് വേണ്ടിയുള്ള സദഖ. നമ്മുടെ പ്രവർത്തനം മുഖേന ഒരു ആലിം ഉണ്ടായാൽ, ഒരു പണ്ഡിതൻ നമ്മുടെ പ്രവർത്തനം മുഖേന ഉണ്ടായാൽ, അതിനേക്കാൾ വലിയ ഒരു പുണ്യം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇമാം സയ്യൂത്തി റളിയല്ലാഹു തആല അൻഹു 10 തരത്തിലെ സദഖകളെ എണ്ണി അതിൽ ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന സദഖയായി ഇൽമിന് വേണ്ടി, ഇൽമിന്റെ അഹിലുകാരെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള സദഖകളായിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാം സയ്യൂത്തി തങ്ങളെ പരിചയപ്പെടുത്തിയത്. സൈനുൽ ഉലമ ഇത്തരത്തിലെ വേദികളിൽ ഇത് പറയാറുണ്ട്, നാളെ പരലോകത്ത് നമുക്ക് ഷഫാഅത്ത് കിട്ടുന്ന ഏറ്റവും വലിയ മുഖ്യമായ ഒരു വഴിയാണ് ഉലമാക്കളുടെ വഴി, നമ്മുടെ ഒരു നാണയത്തൊട്ട് മുഖേന, നമ്മുടെ പ്രവർത്തനം മുഖേന. അതുകൊണ്ടാണല്ലോ പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും കാലഘട്ടത്തിൽ മുത്തഅല്ലിമീങ്ങളെ, ജാമിയ പോലെയുള്ള സ്ഥാപനങ്ങൾ, നമ്മുടെ മുൻഗാമികൾ കഷ്ടപ്പെട്ടത്. ഭക്ഷണവും അരിയും മറ്റുമൊക്കെ കൊടുത്ത്, മുത്തഅല്ലിമീങ്ങൾക്ക് വസ്ത്രം കൊടുത്ത്, കിതാബ് വാങ്ങിക്കൊടുത്തു. ആ ഒരു പാരമ്പര്യം നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച, നാളെ സ്വർഗത്തിന്റെ വാതിൽക്കൽ നാല് വിഭാഗം ആളുകൾ അവര് ഹിസാബില്ലാതെ കടന്നു വരുമ്പോ, അതിൽ ഉലമാഉ അതിൽ ഒരു വിഭാഗമാണ്, അവര് ഉമറാക്കളായ ആളുകൾ, സമ്പന്നരായ ആളുകൾ എന്ന് പറഞ്ഞ പണം കൊടുത്തുകൊണ്ട് അവരെ ഷഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ബാപ്പുഹാജിക്ക് മക്കളില്ലെങ്കിലും 6500 വരുന്ന ഫൈലിമാർ ബാപ്പുഹാജിയുടെ മക്കളാണ്, ബാഫക്കൾ തങ്ങളുടെ മക്കളാണ്, ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളുടെ മക്കളാണ്, ഷംസുൽ ഉലമയുടെ കണ്ണിയത്ത് ഉസ്താദിന്റെ, കോട്ടമല ഉസ്താദിന്റെ, സയ്യിദ് മുഹമ്മദ് അലി ഷഹാബ് തങ്ങളുടെ മക്കളാണ്. ഇൻഷാ അല്ലാ, അവരൊക്കെ ഏൽപ്പിച്ചു പോയ ഒരു ദൗത്യം ഇനി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ജാമിയയിൽ ഒരു മാസം 17 ലക്ഷത്തിലധികം വരുന്ന രൂപ ചെലവ് വരുന്നുണ്ട്. തേങ്ങയുടെയോ നെല്ലിന്റെയോ വരുമാനം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ. ബാപ്പുഹാജി നമുക്ക് വഖഫ് ചെയ്ത വഖഫ് സ്വത്തുണ്ട് എന്നത് ശരി, പക്ഷേ ഇന്നത്തെ അങ്ങനെയുള്ള വരുമാന മാർഗങ്ങളെ കൊണ്ട് ജാമ്യയൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ജാമ്യ ഈ 54 വർഷമായി ഇങ്ങനെ ഒരു പദ്ധതി വിപുലമായി പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മുടെ മുൻഗാമികൾ അതൊക്കെ ഏറ്റെടുത്ത് നിർവഹിച്ചു, ഇനി അത് നമ്മൾ ഏറ്റെടുക്കണം. ഇൻഷാ അല്ലാ, ഇപ്പോൾ തന്നെ 17 ലക്ഷം രൂപ ഒരു മാസമാണ് ചെലവ് വരുന്നത്. അത് നമ്മുടെ വിദ്യാർത്ഥികൾ അത് 1000 കവിയാൻ പോകുമ്പോ ഏതാനും ചുരുങ്ങിയ സമയത്തിനകം ഒരു മാസം തന്നെ 1 കോടിയിലധികം രൂപ നമുക്ക് ചെലവഴിക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികളുടെ ഭക്ഷണത്തിനും അവരുടെ പഠനത്തിനും മറ്റുമൊക്കെ വേണ്ടി. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒന്ന് കൂട്ടായി പരിശ്രമിച്ചാൽ ജാമിയയുടെ ബഹുമുഖ പദ്ധതികൾ ഇൽമിന്റെ അഹലുകാർ നമ്മുടെ വഴിയിലായി നമ്മുടെ സമ്പത്ത് കൊണ്ട് ഒരു ഫൈലി, 2 കൊല്ലമാണ് മുത്തവലിൽ ഇവിടെ പഠിക്കുന്നത്, ഒരു കുട്ടിയുടെ 1 വർഷത്തേക്ക് 25,000 രൂപ നമുക്ക് ചെലവ് വരുന്നുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് ഒരു ഫൈലിയെ ദറസുകളിൽ നിന്ന്, അതേപോലെ ജൂനിയർ കോളേജുകളിൽ നിന്ന് ഇവിടെ വന്ന് 2 കൊല്ലം ഈ ജാമ്യയുടെ ബറക്കത്താക്കപ്പെട്ട ഈ മുറ്റത്ത്, ഈ ജാമ്യയിലെ ഓരോ മണൽത്തരിക്കും അറഫയിലെ മണൽത്തരികൾക്ക് കഥ പറയാൻ കഴിയുന്നത് പോലെ ദുആക്കുത്തരം കിട്ടിയ കഥകൾ പറയാനുണ്ട്. ഈ മണ്ണിൽ പഠിക്കുന്ന അനുഗ്രഹീതരായ മക്കളെ, ഒരു ആലിമിനെ, ഒരു ഫൈലി നമ്മുടെ ഒരു സംഘ കൊണ്ട് 50,000 രൂപ 2 കൊല്ലത്തേക്ക് ഒരു ഫൈലിയെ സ്പോൺസർ ചെയ്യാൻ, ഒരു കുട്ടിയുടെ, ഒരു വിദ്യാർത്ഥിയുടെ ചെലവ് സ്പോൺസർ ചെയ്യാൻ കഴിവുള്ള ആളുകൾ 1 വർഷത്തേക്ക് 25,000 രൂപ. ഇൻഷാ അല്ലാ, ഇവിടെ 1000 കണക്കിന് ആളുകളുണ്ട്. 1000 വിദ്യാർത്ഥികളുടെ ഓരോരുത്തരും 1 വർഷത്തേക്ക് ഏറ്റെടുത്താൽ ജാമ്യയുടെ കാര്യം വളരെ ഭംഗിയായി നടന്നു പോകാൻ സാധിക്കും. ഇവിടെ പ്രവാസികളുണ്ട്, അപ്രകാരം തന്നെ ബിസിനസ്സുകാരുണ്ട്, കച്ചവടക്കാരുണ്ട്. നമ്മളൊക്കെ ഈ സദസ്സിൽ മജ്ലിസിനോടിൽ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാനാണ് ഇൻഷാ അല്ലാ കാത്തിരിക്കുന്നത്. ആ ദുആയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ നേതാക്കൾക്ക് വേണ്ടി, ജാമ്യയുടെ കമ്മിറ്റിക്ക് വേണ്ടി, ഈ പ്രഗത്ഭരായ ഉസ്താദുമാർക്ക് വേണ്ടി, ഇന്ന് തന്നെ ഒരു തീരുമാനത്തോടെ നമ്മൾ പോവുകയും ഇൻഷാ അല്ലാ ഞായറാഴ്ച സമ്മേളനത്തിന് വരുമ്പോ ഇവിടെ ഓഫീസിൽ നമ്മുടെ കൗണ്ടറിലൊക്കെയായി വാഗ്ദാനം ചെയ്യുകയോ അതല്ലെങ്കിൽ നേരിട്ട് ഏൽപ്പിക്കാൻ കഴിവുള്ളവർ, ഇപ്പോഴത്തെ സാമ്പത്തികമായ അവസ്ഥയും നമുക്കറിയാം, പല സമ്മേളനങ്ങളും മാറ്റിവെച്ചു, പല സമ്മേളനങ്ങളും മാറ്റിവെക്കേണ്ടി വരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ജാമിയ നമുക്കൊരിക്കലും മാറ്റാൻ കഴിയാത്ത നമ്മുടെ ഒരു ആത്മീയ സംഗമമാണ്. ഈ സംഗമം ഇന്ന് 2 സമ്മേളനമായി, മജ്ലിസ് നൂറിന്റെ മഹാസമ്മേളനമായി, ഞായറാഴ്ച
ആഴ്ച അതിനേക്കാൾ വലിയ മഹാസമ്മേളനമായി മാറാൻ പോകുമ്പോ ദ്വാരം കിട്ടുന്ന സദസ്സുകൾ ദ്വാ ചെയ്യിപ്പിക്കാൻ ഇപ്പോൾ അറിയിക്കാൻ കഴിയുന്നവർ ഓഫീസിലോ മറ്റോ ബന്ധപ്പെട്ട് അറിയിക്കുക. ഇൻഷാല്ലാ ഒരു വിദ്യാർത്ഥിയുടെ 25,000 രൂപ ഒരു വർഷത്തേക്ക്, രണ്ടു വർഷത്തേക്ക് 50,000 രൂപ കഴിവുള്ള ആളുകൾ ഏറ്റെടുത്ത് ഈ ദ്വാരം കിട്ടുന്ന ഈ മജ്ലിസിൽ ഈ മഹാന്മാരെ കൊണ്ട് ഈ പുണ്യമായ റബിയുൽ ആഖറിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദിന്റെ, ഷെയ്ഖുന ശംസുൽ ഉലമയുടെ, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെ ഈ ആണ്ടിന്റെ മാസത്തിൽ ഇൻഷാല്ലാ ഇവിടെ ദുആ ചെയ്യിപ്പിക്കണം. എല്ലാവർക്കും വേണ്ടി മഹാന്മാരായ ഉസ്താദുമാരെ ദുആ ചെയ്യും. നമ്മുടെ ഒക്കെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. വേദനകൾ പ്രയാസങ്ങൾ അല്ലാഹു പരിഹരിക്കട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. മുസ്ലിം കൈരളിയുടെ അക്ഷരമുറ്റത്ത് മറ്റൊരു അക്ഷരക്കൂട്ടുകൾ കൂടി പ്രകാശിതമാവുകയാണ്. അതെ, ജീവിത വിജയത്തിന് ആത്മീയതയാണ് വഴിയെന്ന് തെളിയിച്ചുകൊണ്ട് പി എം എസ് എ പൂക്കോയ തങ്ങൾ നഗരിയിൽ ഒരുമിച്ച് കൂടിയ ജനസാഗരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് കേരള സാഹിത്യ ലോകത്ത് നൂറുൽ ഉലമ അണിയിച്ചൊരുക്കുന്ന അക്ഷരക്കൂട്ട് അൽ മുനീർ 2017 ആത്മീയതയുടെ അനുഭൂതികൾ പെയ്തിറങ്ങുന്ന മജ്ലിസിന്നൂറിന്റെ വേദിയിൽ ഇതാ പ്രകാശിതമാവുകയാണ്. കെട്ടിലും മട്ടിലും ഭാവത്തിലും നൂതനാവിഷ്കാരം, അനുവാചക ഹൃത്തടങ്ങളിൽ വായനയുടെ ദിവ്യാനുഭൂതി പകർന്ന അൽമുനീറിന്റെ താളുകളിൽ നവലോകം ഉറ്റുനോക്കുന്ന സമകാലിക വിഷയങ്ങളിൽ മർമ്മങ്ങളിൽ ഗഹനമായ ചർച്ച, 9 ഭാഗങ്ങളിലായി 40 വിഷയങ്ങളിൽ ആഴത്തിലിറങ്ങിയ അറിവിന്റെ അനർഘ കലവറ, പാണക്കാട്ട് സൗഭക സാന്നിധ്യങ്ങളിലൂടെ ഒരു തീർത്ഥയാത്ര, ജാമിയ കരഞ്ഞു തീർത്ത മുഹക്കിക്കുൽ ഉലമയുടെ നോവോർമകൾ, അൽമുനീറിന്റെ ചരിത്രത്തിൽ 5 പതിറ്റാണ്ട് കൊണ്ട് തീർത്ത താളുകളുടെ അത്ഭുതം, വർണ്ണകൂട്ടുകൾ പറന്നൊഴുകിയ നിറപ്പകിട്ടിന്റെ വിസ്മയ ചരിത്രങ്ങൾ, ഇതാ ഈ സാക്ഷിയ ഈ ജനസാഗരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രകാശിതമാവുകയാണ്. ആത്മീയ കേരളത്തിന്റെ അനുഗ്രഹം പൊഴിയുന്ന കൊടപ്പനക്കല് സുഹൃദ സൗരഭ്യ സൗഭക സ്വാഭിമാന സായുധ്യം, പാണക്കാട്ട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ കരങ്ങളാൽ പ്രകാശിതമാകുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വ്യവസായ മേഖലയിലെ പ്രമുഖർ നിർമാൻ മുഹമ്മദ് അലി സാഹിബിനെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവരും തക്ബീർ ചൊല്ലിക്കൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മറ്റൊരു പ്രകാശനം കൂടി നടക്കുന്നു. അന്നൂർ പ്രകാശനം നൽകുന്നത് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഏറ്റുവാങ്ങുന്നത് അൻവർ ഫൈലി തിരൂർക്കാട്. ആദരപൂർവം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. മറ്റൊരു പ്രകാശനം കൂടി, മജ്ലിസിന്നൂർ പുസ്തകം പ്രകാശനം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഏറ്റുവാങ്ങുന്നത് ഉസ്മാൻ പെരുമ്പിലാവ്. ഇരു ആദരപൂർവം ക്ഷണിക്കുന്നു. അൽമുനീർ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അൽമുനീർ ചീഫ് എഡിറ്റർ ജസീൽ കമാലി അരക്കുപറമ്പിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും ജാമിഅക്കും ചടുലമായ നേതൃത്വങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട പാണക്കാട്ടെ സാദാത്യങ്ങൾ, അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആത്മീയ നായകന്മാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സദസ്സിലും സ്റ്റേജിലും ഉപവിഷ്ടരായ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമത്തെ സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ അൽമുനീർ
ഇന്നലകളിൽ പ്രകാശത്തിന്റെ പൊട്ടുകൾ സമ്മാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിച്ചിട്ടുണ്ട്. ഇന്നലകളിൽ നന്മയുടെ നിറച്ചാർത്തുമായി നിങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും മൽമുനീർ ഉണ്ടായിട്ടുണ്ട്. കാലഘട്ടത്തിന്റെ അനിവാര്യത മനസ്സിലാക്കി വർത്തമാന കാലത്തിന്റെ വർത്തമാനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുമ്പിൽ വളരെ വശ്യമായ നവ്യാനുഭൂതി വായനയിൽ പകർന്നുകൊണ്ട് അൽമുനീർ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ വർഷം ബദർ സംവേദനത്തിന്റെ സത്യസാക്ഷ്യമെന്ന കാലഘട്ടം ഉറ്റുനോക്കുന്ന ഒരു വിഷയം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ച അൽമുനീർ ഈ സാഹചര്യത്തിൽ സൂഫിസം ദിവ്യാനുരാഗത്തിന്റെ പരമാനന്ദമെന്ന സമകാലിക ലോകം ചർച്ച ചെയ്യുന്ന ചർവിത ചർവണ പഠനങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു വിഷയം നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ്. പലരും തെറ്റിദ്ധാരണകൾ പലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്, പലരും ആത്മീയതയെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർക്കെതിരെ അതിശക്തമായ പ്രതിരോധത്തിന്റെ ചൈന വൻമതിൽ തീർക്കുകയാണ്. അൽമുനീർ 2017 സൂഫിസം ദിവ്യാനുരാഗത്തിന്റെ പരമാനന്ദം അനുരാഗം പെയ്തിറങ്ങുന്ന ഈ വേദിയിൽ ഇന്നലകളിൽ ജാമിയയുടെ ചരിത്രം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. മഹാനായ ബഫക്കി തങ്ങൾ മുതൽ പൂക്കോയത്തങ്ങളും മുഹമ്മദ് അലി ശിഹാബത്തങ്ങളും ഉമർ അലി ശിഹാബത്തങ്ങളും അടങ്ങുന്ന സാദാത്തിന്റെ പദപങ്കജം പതിഞ്ഞനുഗ്രഹീതമായ ജാമിഅ നൂറിയ, മഹാനായ ബഹുമാനപ്പെട്ട താഴേക്കോട് കുഞ്ഞലവി ഉസ്താദ് മുതൽ കിടങ്ങഴി ഉസ്താദും കെ കെ ഉസ്താദും കരുമാരക്കുണ്ട് ഉസ്താദും തുടങ്ങി ബഹുമാനപ്പെട്ട മുഹക്കിക്കുലുലമയും സൈനുലുലമയും റയീസുലുലമയും നെഞ്ചോട് ചേർത്ത് വെച്ച അവരുടെയൊക്കെ കാൽപ്പാടുകളുടെ കഥ പറയുന്ന അനുഗ്രഹത്തിന്റെ അനുരാഗം പെയ്തിറങ്ങുന്ന ഈ വേദിയിൽ അൽമുനീർ പ്രകാശിതമാവുകയാണ്. തീർത്തും ആത്മീയത പെയ്തിറങ്ങുന്ന ഈ വേദിയിൽ നമുക്കറിയാം അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഈ പരിശുദ്ധമായ ദീനിന്റെ വിജയ വൈജയന്തി പറത്തി പൊട്ടിയ വാളും ഒട്ടിയ വയറും അതിലുപരിയായി കട്ടിയുള്ള ഈമാനുമായി ആനയും മമ്പാടിയുമായി കടന്നുവന്ന ആയിരങ്ങൾക്ക് മുമ്പിൽ ദീനിനെ പരിചയപ്പെടുത്തിയ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖരായ അസ്ഹാബുൽ ബദറിന്റെ അനുരാഗത്തിന്റെ വചനാമൃതങ്ങൾ പെയ്തിറങ്ങുന്ന ഈ വേദിയിൽ ഞങ്ങൾ അൽമുനീർ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. സമ്പൂർണ്ണമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല, സമ്പൂർണതയൊട്ട് സാധ്യവുമല്ല. കാരണം സൂഫിസത്തിന്റെ ഗഗനവീതികൾ അത് അനന്തമാണ്, അത് ഒരാൾക്ക് എത്തിപ്പെടാൻ കഴിയാതെ അനന്തവിശാലമായി കിടക്കുകയാണ്. ഞങ്ങൾ ചെറിയ ശ്രമം നടത്തുകയാണ്. ഈ വടിയിലൂടെ സഞ്ചരിക്കാനുള്ളവർക്ക് ഒരു വഴിവിളക്ക് മാത്രം. സൂഫിസം കേവലം അക്ഷരക്കൂട്ടുകളിൽ വചനാമൃതങ്ങളിൽ ഒതുക്കൽ അസാധ്യമാണ്. കാരണം ഇലാഹിന്റെ ഇഷ്ക് തേടി യാത്ര ചെയ്യുന്ന സൂഫി പതികന്മാരുടെ അനുഭവക്കുറിപ്പുകളാണ്, അനുഭവങ്ങളാണ് സൂഫിസത്തിന്റെ അന്തസത്ത. അതൊരിക്കലും അക്ഷരക്കൂട്ടുകളല്ല, അതിലേക്ക് പ്രവേശിക്കുന്നവർക്ക് വഴികാട്ടിയാവുകയാണ് അൽമുനീർ ദിവ്യാനുരാഗത്തിന്റെ പരമാനന്ദം. ഇവിടെ ദിവ്യാനുരാഗം പെയ്തിറങ്ങുകയാണ്. അൽമുനീർ 9 ഭാഗങ്ങളിലായി വിശാലമായി ചർച്ച ചെയ്യുകയാണ് സൂഫിസത്തെ. നമുക്കറിയാം നമ്മുടെ മുമ്പിൽ നിന്ന് മൺമറഞ്ഞുപോയ ആ ബഫക്കി സൗദത്തിന്റെ വരാന്തയിൽ ഇരുന്നു കൊണ്ട് ഒരു നോട്ടം കൊണ്ട് ജാമിഅയെ നിയന്ത്രിച്ച ഞങ്ങളുടെ വന്യപിതാവ്, നമ്മുടെ വന്യപിതാവ് മുഹക്കിക്കുല്ലുലമയുടെ നോവോർമ്മകൾ, ശാരീരികമായ അവശതകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഉരുക്കിനേക്കാൾ ഉറപ്പുള്ള ഉരുക്കിനെ വെല്ലുന്ന നിലപാടുകളുടെ കാർക്കശ്യത കൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ നയിച്ച മുഹക്കിക്കുല്ലുലമയുടെ നോവോർമ്മകൾ നിങ്ങൾക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുലുലമയുടെ പ്രൗഢിയുള്ള ഉലമാക്കളിൽ നേതൃത്വം നൽകിയ ഉലമാക്കളുടെ പേനത്തുമ്പുകളിൽ നിന്ന് നിർഗളിച്ച അക്ഷരക്കൂട്ടുകൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നുണ്ട്. അതുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പല കൈവഴികളിലായി പരന്നൊടുകിയ അനുരാഗത്തിന്റെ സൗഗന്ധികം അൽമുനീറിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. പുണ്യപ്രവാചകന് ശേഷം സ്വഹാബത്തിന് ശേഷം ദിഗന്ധങ്ങളിലേക്ക് പ്രകാശം പരന്നൊടുക്കിയ പരത്തിയ അള്ളാഹുവിന്റെ പരിശുദ്ധരായ ഔലിയാക്കളുടെ ചരിത്രം നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തെറ്റിദ്ധാരണകൾ പരത്താൻ ശ്രമിക്കുന്നവരുണ്ട്, സൂഫിസത്തെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചവരുണ്ട്. സൂഫിസത്തെ ചൂഷണം ചെയ്ത് അരമനയിൽ പോയി അധികാരത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിൽ സൽക്കാരത്തിലിരുന്നു കൊണ്ട് സൂഫി സമ്മേളനങ്ങൾ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരന്റെ ചെരുപ്പ് നക്കി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കാപട്യത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ പണയം വെച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ ചെരുപ്പ് നക്കികളായ ആധുനിക മൗലാനമാരുടെ കുതന്ത്രങ്ങൾക്കെതിരെ അതിശക്തമായ ചൈന വൻമതിൽ തീർക്കുകയാണ് അൽമുനീർ 2017. അതുപോലെ 90 വർഷത്തോളം തൊള്ളപ്പണിയെടുത്തുകൊണ്ട് തൗഹീദ് തിരിയാതെ അവസാനം ദമ്മാജിലെ കാട് കയറി ആടുമേക്കാൻ പോയ അഭിനവ സലഫിസത്തിന്റെ നവാശയങ്ങളെ കൂച്ചുവിലങ്ങിടുകയാണ് അൽമുനീർ 2017. സൂഫിസത്തിന്റെ സൂഫിസം ദിവ്യാനുരാഗത്തിന്റെ പരമാനന്ദം മഹാനായ കണ്യാല മൗലയുടെ മഹാനായ തൃപ്പനച്ചി ഉസ്താദിന്റെ കാൽപ്പാടുകളുടെ
കഥകൾ ഒരുപാട് പറയാനുള്ള സൂഫിസത്തിന്റെ പാരമ്പര്യത്തിന്റെ പൈതൃകം പേറുന്ന ഈ ഭൂമികയിൽ ഞങ്ങൾ അൽമുനീർ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം പ്രശ്നമാണെന്ന് ഉസ്താദുമാർ അറിയിച്ചിട്ടുണ്ട്. അൽമുനീറിൽ തെറ്റിദ്ധാരണകൾ, അതുപോലെ ആത്മീയതയുടെ അകക്കാമ്പുകൾ നേടിയ സൂഫിസത്തിന്റെ സൂഫിസത്തിൽ ചാലിച്ചെത്തിയ സൂഫിസത്തിൽ ചമൽക്കാരം തീർത്ത രചനാ വൈഭവങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. സിംഹാസനങ്ങൾക്ക് മുമ്പിൽ യഥാർത്ഥ സൂഫികളായി ജീവിച്ച മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മുതൽ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി തുടങ്ങിയ ഒരുപാട് സൂഫികളെയും അധികാരത്തിന്റെ അഹങ്കാരത്തിന്റെ മുമ്പിൽ, അധികാരികളുടെ ചെരുപ്പ് നക്കാതെ അധികാരികൾക്ക് മുമ്പിൽ ദീനിന്റെ യഥാർത്ഥമായ ആശയം പഠിപ്പിച്ച സൂഫികൾ അൽമുനീറിലൂടെ ചർച്ചയാവുകയാണ്. സമയത്തിന്റെ ദൈർഘ്യം മാനിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു യാത്ര, അനന്തമായ യാത്ര, പാതിവഴിയിൽ ഞങ്ങൾ വിരാമമിട്ടതാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമ്പൂർണത അത് അസാധ്യമാണ്. അതുകൊണ്ട് അൽമുനീറിന്റെ ഈ സാഹിത്യ ഇടപെടൽ കതിരിനെ കൊള്ളാനും പതിരിനെ തള്ളാനും, ഏതാണ് സത്യമെന്നും അസത്യമെന്നും, നന്മയെന്നും തിന്മയെന്നും, ന്യായമേത് നീതിയേത്, അന്യായമേത് അനീതിയേത് എന്ന് വേർതിരിച്ചുകൊണ്ടുള്ള അൽമുനീറിന്റെ ഇടപെടൽ നിങ്ങൾ ഇരുകൈകൾ നീട്ടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ജാമിയയുടെ സ്നേഹജനങ്ങൾ എന്നും അൽമുനീറിനെ സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ആത്മീയ നേതാക്കൾ ഇരിക്കുന്ന ഈ വേദിയിൽ, തീർത്തും ആത്മീയതയുടെ അനുരണനങ്ങൾ പെയ്തിറങ്ങുന്ന ഈ വേദിയിൽ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽമുനീർ ചരിത്രത്തിൽ ആദ്യമായി ഏകദേശം 500 പേജുകൾ, പൂർണ്ണമായും കളർ പ്രിന്റിംഗുള്ള 500 പേജുകൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. നമ്മുടെ സൂഫി സാന്നിധ്യങ്ങൾ, സൂഫിസത്തിന്റെ ജീവിക്കുന്ന പ്രതീകങ്ങളായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾ, പാണക്കാട് കൊടപ്പനക്കൽ തറവാടിന്റെ തിരുവസന്തം നമ്മുടെയൊക്കെ ആത്മീയ നേതാവ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനവരുടെ പുണ്യങ്ങൾ ചെയ്ത തൃക്കരങ്ങളാൽ പ്രകാശിതമായിരിക്കുകയാണ്. 300 രൂപ മുഖവിലയുള്ള പുസ്തകം സദസ്സിൽ സമ്മേളന നഗരിയിൽ 200 രൂപയ്ക്ക് ലഭ്യമാണ്. 500 പേജുള്ള പുസ്തകം പൂർണ്ണമായും കളർ പ്രിന്റിംഗോടെ, തീർത്തും അൽമുനീറിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ അൽമുനീർ, അതിലുപരി ആദ്യമായാണ് അൽമുനീറിന്റെ ചരിത്രത്തിൽ ഒരു കളർ പ്രിന്റിംഗ്. ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഈ ഗഗനവീതിയിലുള്ള സൂഫിസത്തിന്റെ ഈ സഞ്ചാരത്തിൽ ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്ന ഞങ്ങളുടെ വന്യ ഗുരുക്കന്മാർ, ബഹുമാനപ്പെട്ട ജാമിഅ നൂറിയയിലെ ഉസ്താദുമാർ, അതുപോലെ മറ്റു സഹപ്രവർത്തകർ, ഊണും ഉറക്കുമില്ലാതെ ഉറുമ്പുകളെപ്പോലെ പണിയെടുത്ത ഞങ്ങളുടെ സഹപ്രവർത്തകർ, അതുപോലെ ഇതിന്റെ
പ്രിന്റിംഗ് വർക്ക് ചെയ്ത ഫോർ പ്രിന്റ്സ്, ഇതിനുവേണ്ടി ലേഔട്ട് വർക്ക് ചെയ്തതെന്ന ഞങ്ങളിൽ ഒരുവനായി ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട നിസാർ ചമ്മാട്, എല്ലാവർക്കും അഖൈദവമായ നന്ദി രേഖപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ അൽമുനീർ മറ്റൊരു ചരിത്രം നിങ്ങളുടെ മുമ്പിൽ രചിക്കാനിരിക്കുകയാണ്. ഇരു കൈകളും നീട്ടി നിങ്ങൾ സ്വീകരിക്കണം. സമ്മേളന നഗരിയിൽ ഈ ഇരിക്കുന്നിടത്ത് 5 കൗണ്ടറുകളിലായി അൽമുനീറിന്റെ വിതരണമുണ്ട്. നമ്മുടെ വോളണ്ടിയേഴ്സ് അത് വിതരണം ചെയ്യുന്നതാണ്. നിങ്ങളൊക്കെ ഓരോ കോപ്പി കൈപ്പറ്റി ജാമിഅ നൂരിയക്ക് കരുത്താവണം എന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാവട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, ദുആവസയത്ത് ചെയ്തവർ, രോഗികൾ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പോരാട്ട വീഥികളിൽ ധർമ്മവിപ്ലവങ്ങൾ തീർത്ത ബദർ പോരാളികളുടെ അമരസ്മൃതി ഒഴുകുന്ന മജ്ലിസുന്നൂർ വേദിയിൽ ഉത്ബോധന പ്രഭാഷണം നടത്തുന്നു. മുത്തും പവിഴവും ഒത്ത് കലർത്തി കോർത്ത് മുത്തുമാല പോലെ ആകർഷണീയ പകരുന്ന ശബ്ദ സൗന്ദര്യം കൊണ്ട് ശ്രദ്ധേയനായ പ്രഭാഷകൻ ഉസ്താദ് ഹസൻ സഖാഫി പൂക്കോട്ടൂർ വേദിയെ അഭിസംബോധന ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم. توصلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. الله يا ربي الاخر الى اي بلي ادي چراوا الصحاب البدر ال سانيديم الله مشايخ مارود سانيديم الله الله يا ملائكتين سانيديم الله ور سدس اكي ترن محمان اي سدس ني قبول اكن محمان. അള്ളാഹുവേ ഞങ്ങൾക്ക് തഖ്വയും ഇഖ്ലാസും നൽകണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളെ ആഖിബത്തെ നന്നാക്കി തരണം റഹ്മാനെ. അള്ളാഹുവേ ഈ സദസ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ എത്രയോ ആളുകൾ, 10,000 ആളുകൾ ഈ സദസ്സിൻ്റെ ദുആ കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹുവേ എല്ലാവർക്കും നീ ഖൈർ വിധിക്കണം റഹ്മാനെ. അള്ളാഹുവേ മരിച്ചു പോയവർ ഈ പരിശുദ്ധമായ സദസ്സിൻ്റെ മുൻഗാമികളായി കടന്നുപോയ സ്വാലിഹീങ്ങൾ എല്ലാവരുടെയും ഉഹ്റവിയായ ദർജനി ഉയർത്തണം റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ മാതാപിതാക്കളോട് റഹ്മത്ത് ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ ഈ പരിശുദ്ധമായ സദസ്സു കാരണം സാധുക്കളാക്കുന്ന ഞങ്ങളെ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദരണീയനായ സാദാത്തുക്കളെ, മഹാന്മാരാകുന്ന ഉസ്താദുമാരെ, നല്ലവരാകുന്ന സഹോദരങ്ങൾ, ഒരു സുദീർഘമായ സംസാരത്തിൻ്റെ വേദിയല്ല, വർഷത്തിൽ ഒരു വെള്ളിയാഴ്ച രാവും അസ്സുഹാബുൽ ബദറിൻ്റെ കൂടെ മശായിഖുമാരോടൊപ്പം മലായിക്കത്തിൻ്റെ കൂടെ കേരളീയ മുസ്ലിം ഉമ്മത്ത് പാണക്കാട് സയ്യിദ് ഹൈദരി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടുന്ന വളരെയേറെ മുബാറക്കായ സദസ്സിലാണ് നാം എല്ലാവരുമുള്ളത്. ആദരണീയരാകുന്ന സയ്യിദ് അവർക്കുള്ള നേതൃത്വത്തിൽ അസ്സുഹാബുൽ ബദറിൻ്റെ ഇസ്മുകൾ ചൊല്ലാനാണ് നാം ഒക്കെ കാത്തിരിക്കുന്നത്.
ഞാൻ സംസാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നത്, ഈ വർഷം അൽമുനിയർ ചരിത്രം സൃഷ്ടിക്കുകയാണ്. ഈ വർഷം തസവൂഫിൻ്റെ ഒരു വർഷമാണിത്. എന്താണ് പരിശുദ്ധമായ ആധ്യാത്മിക ലോകം എന്നുള്ളത് മഹാന്മാരാകുന്ന ഉലമാവി നമുക്ക് വിവരിച്ചു തരുന്ന ഒരു പരിശുദ്ധമായ ഗ്രന്ഥം. 1000 രൂപയെങ്കിലും അതിന് ചിലവ് വരും എന്നുണ്ടെങ്കിൽ ഈ സദസ്സിൽ നിന്ന് ഒരു 200 രൂപക്ക് നമുക്കത് കൈവശപ്പെടുത്താം. കഴിഞ്ഞ വർഷം 10 മിനിറ്റ് കൊണ്ട് പ്രിന്റ് ചെയ്ത എല്ലാ കോപ്പിയും തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഇന്ന് ഒരു 7 മിനിറ്റ് കൊണ്ട് എല്ലാ കോപ്പികളും തീർന്നുകൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാൻ പോവുകയാണ്. സ്റ്റേജിൽ തന്നെ വിതരണം ചെയ്യുമ്പോൾ മഹാന്മാരാകുന്ന ഉസ്താദുമാരും ബഹുമാനപ്പെട്ട നേതാക്കളുമൊക്കെ ഒരു ബറക്കത്തിന് 200 രൂപ നൽകിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നൂറുൽ ഉലമയുടെ ഈ ഒരു ആധ്യാത്മിക സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അൽമുനിയറെ എല്ലാവരും ഒരു കോപ്പി കൈവശപ്പെടുത്തണം. പ്രിയപ്പെട്ട നൂറുൽ ഉലമയുടെ പ്രവർത്തകന്മാർ എല്ലാ ഭാഗത്തേക്കും വളരെ പെട്ടെന്ന് എത്തുകയും പ്രിയപ്പെട്ട പൊതുജനങ്ങൾ ഒരു 200 രൂപ നേരത്തെ കയ്യിൽ എടുത്തു വെച്ചുകൊണ്ട് അൽമുനീറിനെ കാത്തിരിക്കുക. സ്റ്റേജിലും വിതരണം ആരംഭിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇൽമിലും അമലിലും ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ സമയത്ത് ദുആ ചെയ്യുന്നു. നല്ലവരാകുന്ന മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കുക. സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി, സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി, സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി. ഈ സ്വലാത്ത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ നിന്ന് കാത്തിരിക്കുകയാണ്. അവിടുത്തെ ശഫാഅത്താണ്, അവിടുത്തെ പരിശുദ്ധമായ തിരുനോട്ടമാണ് ഈ മുഅ്മിനീങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ലക്ഷ്യവും ഈ പ്രവർത്തനത്തിന് ഇല്ല എന്നുള്ളത് 9 പതിറ്റാണ്ടുകാലത്തെ പ്രവർത്തനത്തിലൂടെ നമുക്ക് ബോധ്യമാണ്. മഹാനാകുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ, അവിടുത്തെ പരിശുദ്ധരാകുന്ന സ്വഹാബത്തിലൂടെ, മഹാരഥന്മാരാകുന്ന അത്വാളുകളിലൂടെ, താബിഴുകളിലൂടെ, മഹാന്മാരാകുന്ന മദ്ഹബിൻ്റെ പണ്ഡിതന്മാരിലൂടെ, പരിശുദ്ധരാകുന്ന സ്വാലിഹീങ്ങളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധമായ ഒരു ദീൻ, ആ ദീൻ ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതുണ്ട്. ഇത് നിലനിർത്തുക എന്നുള്ള ഒരു ബാധ്യതയായി നാം ഏറ്റെടുക്കുന്നതിനപ്പുറം ആ ബാധ്യത അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ പരിശുദ്ധമായ സംവിധാനത്തെ അർഹമുർ റഹീമാകുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ സംവിധാനിക്കുക മാത്രമല്ല, അവൻ ഇതിനെ നിലനിർത്തും എന്നുള്ള ഒരു പ്രഖ്യാപനം ഇവിടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നാം ചെയ്യേണ്ടത് ആ പരിശുദ്ധമായ ദീനി ഖിദ്മത്തിന് ഒരു പങ്കാളിയായി, ഒരു സഹായിയായി, ഒരു സഹകാരിയായി നാളെ പരലോകത്ത് രക്ഷപ്പെടലാണ്. ജീവിതകാലം മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഖാദിമീങ്ങളാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന പരിശുദ്ധമായ തൗഹീദിന്റെ കലിമത്തിന്റെ ഖാദിമീങ്ങളാവണം. ഇത് എല്ലാവർക്കും ഇവിടെ സാധിക്കുന്ന ഒന്നല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ പറയുന്ന എല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഖാദിമീങ്ങളാകാൻ കഴിയില്ല. വേണമെങ്കിൽ മുസ്ലിക്കീങ്ങൾ, അതല്ലെങ്കിൽ കാഫിറുകൾ, അതല്ലെങ്കിൽ മുനാഫിഖുകൾ, മുബത്തദീകൾ, അവർക്കൊക്കെ ഈ പദപ്രയോഗം ഇവിടെ നടത്താവുന്നതാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ യഥാർത്ഥത്തിൽ ഉച്ചരിച്ചിട്ടുള്ളത് അത് അമ്പിയാക്കളാണ്, അത് മഹാരഥന്മാരാകുന്ന മശായിഖുമാരാണ്, പരിശുദ്ധരാകുന്ന ഔലിയാക്കളാണ്. അതിന്റെ മാധുര്യം ഇവിടെ ഏറ്റെടുക്കുകയാണ് വേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചത് അഫ്ളലു മാ ഖുൽതു അന വൻ നബിയുന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും കടന്നുപോയ എല്ലാ നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും മധുരമുള്ളത്, ഏറ്റവും മഹത്വമുള്ളത് അതില്ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വെള്ളിയാഴ്ച രാവിലെ ഈ വലിയ സദസ്സിൽ ഇരുന്നുകൊണ്ട് പാവപ്പെട്ട് ഞാൻ ചിന്തിക്കേണ്ടത്, ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് എനിക്കൊരു മധുരമായി അനുഭവപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഏത് സമയത്തും മരണപ്പെടേണ്ടവരാണ് നമുക്കെ. ഇപ്പോൾ തന്നെ ഈ സദസ്സിലേക്ക് നാം പ്രവേശിച്ചതിന് ശേഷം പല മരണ വാർത്തകളും നാം കേട്ടിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ.
അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. നാം ഓർക്കേണ്ട ധാരാളം ആളുകളുണ്ട്, ചെറുപ്പക്കാർ വളരെ വളരെ പെട്ടെന്ന് മരണപ്പെട്ടു പോയവർ. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനായിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം കോളംപാറ, നമ്മുടെ അബ്ദുൽ ഗഫൂർ ഖാസിമിയുടെയും ബഹുമാനപ്പെട്ട ലത്തീഫയുടെയും ഒക്കെ സഹോദരൻ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. അള്ളാഹുവെ ആ പ്രിയപ്പെട്ട സ്നേഹിതനെ പുറത്തു കൊടുക്കണം ബഹുമാനെ. ഒരുപാട് ചെറുപ്പക്കാർ വരെ പെട്ടെന്ന് മരണപ്പെടുകയാണ്. ഒരുപക്ഷെ ഇന്നത്തെ ഈ സദസ്സിൽ നിന്ന് ഞാൻ വിട പറയുന്നതിൻ്റെ മുമ്പ് ഞാൻ മരണപ്പെടുകയാണെങ്കിലോ എന്നുള്ള വിചാരം എൻ്റെ കൽബിൽ വരേണ്ടതുണ്ട്, എല്ലാവരുടെയും കൽബിൽ വരേണ്ടതുണ്ട്. ആ മരണത്തിൻ്റെ മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ആ കളങ്കമില്ലാത്ത പരിശുദ്ധ കലിമത്ത് കാപ്പെട്ടുമില്ലാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. ഇതുകൊണ്ട് തന്നെയാണ് അസ്ഹാബുൽ ബദറിന്റെ ഇസ്മുകൾ ചൊല്ലാൻ വേണ്ടി മഹാനാകുന്ന സയ്യിദവർഗൾ മജ്ലിസുന്നൂർ എന്ന പരിശുദ്ധമായ സദസ്സ് ഇവിടെ പ്രഖ്യാപിച്ചപ്പോൾ, പരിശുദ്ധമായ സദസ്സുകളിൽ മഹാന്മാരുടെ ഇസ്മുകൾ ചൊല്ലുമ്പോൾ ആദ്യത്തെ പത്ത് വരികൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധമായ കലിമത്ത് തന്നെയാണ് ജവാബായിട്ട് ചൊല്ലുന്നത്. ഒരു കാര്യം ഞാൻ ഈ സമയത്ത് ഊന്നി പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് ഒരു മൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് മുഹമ്മദു റസൂലുള്ളാ എന്ന പരിശുദ്ധമായ ആ ഇസ്മു തന്നെയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഈ പരിശുദ്ധമായ സദസ്സിൽ നിറഞ്ഞു നിൽക്കുന്നവർ ഓരോ മഹല്ലത്തിലെയും മജ്ലിസുന്നൂറിന്റെ ഖാദിമീങ്ങളാണ്, അമീറുമാരാണ്, അതിന്റെ പ്രിയപ്പെട്ട സഹായികളാണ്. നിങ്ങൾ നാട്ടിൽ ഒരു വെറുതെ സദസ്സ് സംഘടിപ്പിക്കേണ്ടവരല്ല, ഭൗതികമായ എന്തെങ്കിലും ഒരു താല്പര്യത്തിന് വേണ്ടിയല്ല. പാണക്കാട് തങ്ങളവർകൾ ഈ കളങ്കമില്ലാത്ത കലവറയില്ലാത്ത ഈ ആത്മീയ സദസ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നാട്ടിലെ പൊതുജനങ്ങളെ നിങ്ങളൊക്കെ ബോധ്യപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അംബിയാഇന്റെ ലക്ഷ്യം എന്താണോ, മശായിഹുമാരുടെ ലക്ഷ്യം എന്താണോ, ഔലിയാഇന്റെ ലക്ഷ്യം എന്താണോ, എല്ലാ സ്വാലിഹീങ്ങളുടെ ലക്ഷ്യം ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ചേർന്ന് നിൽക്കലാണെങ്കിൽ ആ പരിശുദ്ധമായ കലിമത്തിലേക്ക് പാവപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്കുമെന്ന് ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. പക്ഷേ ഒരാൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് മാത്രം ചേർന്ന് നിൽക്കാൻ കഴിയില്ല. മുഹമ്മദു റസൂലുള്ളാ എന്ന് പറയുന്ന ആത്മീയമായ സംവിധാനത്തെ ഒഴിവാക്കിയിട്ട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധമായ നൂറ് സ്വീകരിച്ചിട്ടുള്ള പരിശുദ്ധരാകുന്ന മശായിഖുമാരെ മാറ്റിവെച്ചുകൊണ്ട്, ഔലിയാഇനെ മാറ്റിവെച്ചുകൊണ്ട്, സ്വാലിഹീങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ പ്രഖ്യാപനം തന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഉടനെ റഹ്മാനാകുന്ന റബ്ബ് പറയുന്നത് വബ്തഗൂ ഇലൈഹിൽ വസീല, അള്ളാഹുലേക്ക് നിങ്ങൾക്ക് അടുക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ പരിശുദ്ധമായ വസീല അനിവാര്യമാണ്. ആ വസീല മശായിഖുമാരാണ്, ആ വസീല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, ആ വസീല മഹാരഥന്മാരാണ്. അതുകൊണ്ട് തന്നെ പാണക്കാട് സയ്യിദവർഗൾ ബദനീങ്ങളെ ഇസ്മുകൾ ചൊല്ലുമ്പോ ആദ്യത്തെ പത്ത് വരികൾക്കുള്ള ജവാബ് നമുക്ക് പറഞ്ഞു തരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ. മൂന്ന് വട്ടം കലിമത്തു തൗഹീദ് പറയുമ്പോൾ ആരാണ് ലാ ഇലാഹ ഇല്ലല്ലാ എനിക്ക് പറഞ്ഞു തരേണ്ടത്? ആ പറഞ്ഞു തരേണ്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാതെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാതെ എന്റെ ഈമാന് പൂർത്തിയാവുകയില്ല എന്ന പരിശുദ്ധമായ ദീനിന്റെ ലക്ഷ്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലക്ഷ്യം, മജ്ലിസുന്നൂറിന്റെ ലക്ഷ്യം, അതാണ് മഹാനാകുന്ന സയ്യിദ് അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ പരിശുദ്ധമായ ഈമാനിനെ കേവലം കർമ്മങ്ങളെ കൊണ്ട് രക്ഷപ്പെടും എന്ന് ഒരാളും വിചാരിക്കണ്ട. വലിയ കർമ്മങ്ങളൊന്നും ചെയ്യാൻ നമ്മെ കൊണ്ട് ആകുന്നില്ല. ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മൾ എത്ര പേജാണ് ഖുർആൻ പാരായണം നടത്തുന്നത്? എന്നാൽ മഹാനാകുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു, മഹാനാകുന്ന ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, വലിയ വലിയ മഹാനദന്മാർ സുൽത്താനുൽ ഇന്ദ് അത്വാഉർ റസൂൽ അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഒരു ദിവസം ഒരു ഖത്മ ഖുർആൻ പാരായണം നടത്തിയവരാണ്. നമുക്കതിന് കഴിയുന്നുള്ളൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ചുരുങ്ങിയത് 1000 റക്അത്തെങ്കിലും നിസ്കരിച്ചവരാണ്. നമുക്കതിന് സാധിക്കുന്നുണ്ടോ? ദിവസേന പാരായണം ചെയ്യുന്നവരാണ്. നമുക്കതിന് സാധിക്കുന്നുണ്ടോ?
അതേ സമയത്ത് നമുക്ക് സാധിക്കേണ്ടത് അള്ളാഹുവേ നിന്നിലേക്ക് വന്നു ചേരാൻ വസീലയായിട്ട് ഈ മഹബ്ബത്തല്ലാതെ, ഈ സ്നേഹമല്ലാതെ, ഈ കളങ്കമില്ലാത്ത പരിശുദ്ധമായ ഇഷ്ഖല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയണം. അതുകൊണ്ട് സുദീർഘമായി പറയാൻ പറ്റാത്ത വേദിയായതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റ വാക്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങളെ ഉണർത്തുക മാത്രമാണ് പാവപ്പെട്ട ഞാൻ എന്നെ ഉപദേശിക്കുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു വികാരമായിരിക്കണം. ആ ഒരു വികാരത്തിന്റെ ഭാഗമായി, ആ ഒരു സ്നേഹത്തിന്റെ ഭാഗമായി ഈ മുബാറക്കായ സദസ് ഏറ്റെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തൊക്കെയാണോ ഇഷ്ടമുള്ളത് അത് മുഴുവനും എനിക്കും ഇഷ്ടമാണ് എന്നുള്ള കലവറയില്ലാത്ത നിലപാടിലേക്ക് നമുക്ക് വരാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണെങ്കിൽ പിന്നെ എന്റെ കൽബിലേക്ക് ബിദ്അത്ത് വരില്ല, എന്റെ കൽബിലേക്ക് നിഫാഖ് വരില്ല, എന്റെ കൽബിലേക്ക് കുഫറും ശിർക്കും വരില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹഖായ രൂപത്തിലുള്ള അടുപ്പമില്ലാത്തതിന്റെ പേരിലാണ് എത്രയോ പാവപ്പെട്ട ആളുകൾ ബിദ്അത്തിന്റെ പട്ടികയിലേക്ക് പോയിട്ടുള്ളത്. ഞാൻ ഓർക്കുകയാണ്, സമസ്ത കേരള ജംഇയ്യത്ത് ഉലമയുടെ മഹാരഥന്മാരാകുന്ന ആദ്യകാല പണ്ഡിതന്മാരിൽ അറിയപ്പെട്ട മഹാനാണ് അല്ലാമ അഹമ്മദ് കോയ ശാലിയാത്തി റഹിമഹുല്ലാ, മൗലാന ഖുതുബി തങ്ങൾ റഹിമഹുല്ലാ, മഹാനാകുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി, വരക്കൽ മുല്ലക്കോയ തങ്ങൾ റഹിമഹുല്ലാ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, മഹാനാകുന്ന അല്ലാമ പാങ്ങിൽ അഹമ്മദ് കുട്ടമസിയാർ റഹിമഹുല്ലാ, ഈ വലിയ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, ആരിഫീങ്ങൾ, അവർ ജീവിച്ചിരിപ്പുള്ള കാലഘട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആറാമത് സമ്മേളനം നടക്കുമ്പോൾ ആ പരിശുദ്ധമായ സമ്മേളനത്തിൽ അല്ലാമ ശാലിയാത്തി റഹിമഹുല്ല അവതരിപ്പിച്ച പ്രമേയത്തിൽ വരെ തസ്ബീഹുമാല കയ്യിൽ പിടിക്കുന്നത് വരെ ആ പ്രമേയത്തിൽ സമസ്തയുടെ യോഗ തീരുമാനമായി പറയുകയാണ്. അൽഹംദുലില്ലാ, സുന്നി യുവജന സംഘത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ മലപ്പുറം ജില്ലയിലെ ആമില അംഗങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് പട്ടിക്കാട് ജാമിയാനൂരി അറബി കോളേജിലും അതുപോലെ മഹാനാകുന്ന അത്തിപ്പറ്റ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ബഹുമാനപ്പെട്ട ഗ്രേസ് വാലിയിലും രണ്ട് പ്രധാനപ്പെട്ട ആമില ക്യാമ്പ് നടന്നപ്പോൾ ആ ക്യാമ്പിൽ വെച്ച് പ്രിയപ്പെട്ട ആമില അംഗങ്ങൾക്ക് നൽകിയത് തസ്ബീഹ് മാലയായിരുന്നു. എന്തിനാണ് തസ്ബീഹ് മാല പ്രചരിപ്പിക്കണമെന്ന് അല്ലാമ ശാലിയാത്തി റഹിമഹുല്ലാ അന്ന് സമസ്തയുടെ ആറാം സമ്മേളനത്തിലെ എട്ടാം പ്രമേയത്തിൽ പറഞ്ഞത്, അത് മുഅ്മിനീങ്ങളെ നാം സാകിരീങ്ങളായിരിക്കണം, നാം ശാകിരീങ്ങളായിരിക്കണം, നാം ഹാമിദീങ്ങളായിരിക്കണം, നാം കേവലം ദുനിയാവിന്റെ ആളുകളായി, കേവലം ബിസിനസിന്റെ ആളുകളായി, കേവലം രാഷ്ട്രീയത്തിന്റെ ആളുകളായി, കേവലം വിനോദത്തിന്റെ ആളുകളായി, കേവലം അധികാരത്തിന്റെ ആളുകളായി, കേവലം ദുനിയാവിന്റെ ആളുകളായി മാറാൻ പാടില്ല. മഹാനാകുന്ന ഖാലിദുൽ ഖൗമ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ റഹിമഹുല്ലാ അറിയപ്പെട്ട വലിയ രാഷ്ട്രീയക്കാരനായിരുന്നു. പക്ഷേ ഒന്നും ഇല്ലാത്ത സമയം ആ മനുഷ്യനില്ല. ഖുർആൻ പാരായണം തന്നെയായിരുന്നല്ലോ അവിടുത്തെ ജീവിതം. അവസാനം പരിശുദ്ധ ഹറമിൽ പോയി ഇന്നും കടന്നുകൊണ്ട് ഈ ഉമ്മത്തിനെ നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ബിസിനസ് ലോകത്ത് ബാഫഖി തങ്ങൾ ഉണ്ടായിരുന്നു, രാഷ്ട്രീയ ലോകത്ത് ബാഫഖി തങ്ങൾ ഉണ്ടായിരുന്നു, അതേസമയത്ത് ബാഫഖി തങ്ങൾ ആത്മീയ ലോകത്തായിരുന്നു. ഏത് ഉറക്കിലും ഉണർവിലും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനത്തെ മഹാരഥന്മാർ ആത്മീയതയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇന്ന് അൽഹംദുലില്ലാ അവരുടെ പിൻഗാമികളായി ബാഫഖി തങ്ങൾക്ക് ശേഷം, ഭൂക്കോയ തങ്ങൾക്ക് ശേഷം, മഹാനാകുന്ന ശിഹാബ് തങ്ങൾക്ക് ശേഷം, ഉമറലി ശിഹാബ് തങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്ന മഹാനാകുന്ന സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, അല്ലാഹുവേ ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, ഹിമ്മത്ത് നൽകണം റഹ്മാനെ. മഹാനാകുന്ന തങ്ങളിലൂടെ ആത്മീയ ലോകത്തുള്ള മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് കാണുന്നത്, മശായിഫുമാര് കാണുന്നത്, സ്വാലിഹീങ്ങൾ കാണുന്നത് ബഹുമാനപ്പെട്ട ദീനനെ മാത്രമാണ്. ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മജ്ലിസുന്നൂർ എന്ന് പറയുന്ന ആത്മീയ സദസ്സുകളിൽ ജനലക്ഷങ്ങൾ ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും ഇവിടെ പടർന്ന് പന്തലിച്ച് കിടക്കുമ്പോൾ ഈ പരിശുദ്ധമായ പ്രവർത്തനത്തെ ഏതെങ്കിലും വിധത്തിലൊന്ന് തടയണമെന്ന് വിചാരിക്കുന്ന ആളുകൾ, മഅദല്ലാ മഅദല്ലാ, അവരെ ശരിയല്ലെന്ന് അല്ലാഹു ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. എല്ലാ മഹല്ലുകളെയും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, എല്ലാ പള്ളികളെയും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ ഇസ്ലാമിന്റെ വേഷം സ്വീകരിച്ച് കടന്നു വന്നിട്ട് ആത്മീയ
ഹൃദയ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുമ്പോ അതിന്റെ പ്രഥമ പടി എന്ന നിലക്ക് പാണക്കാട് തങ്ങളെ, പ്രത്യേകിച്ച് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ ഒരു ലാട്ടിയക്കാരനായി ചിത്രീകരിക്കാൻ വേണ്ടി ഇവിടെ ധാരാളം ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമല്ല. ഇസ്ലാമിന്റെ പരിശുദ്ധമായ നേതൃത്വത്തിന് മഹാനാകുന്ന സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രംഗത്തേക്ക് വന്നപ്പോ ആ നബി തങ്ങളെ ഇവിടെ ആക്ഷേപിച്ചവരുണ്ട്. മഹാരഥന്മാരാകുന്ന എല്ലാ സ്വാലിഹീങ്ങളെയും എല്ലാ മശായിഖുമാരെയും ആക്ഷേപിച്ചവരുണ്ട്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിനെ വല്ലാതെ ആദരിച്ചതിന്റെ പേരിൽ ആ ആദരവിനെ വരെ ചോദ്യം ചെയ്ത ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ഇമാം അവർകള് അവിടുത്തെ പ്രഭാഷണ പീഠത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പരസ്യമായി പറഞ്ഞത് പ്രിയപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോടുള്ള ഈ ആത്മീയമായ ആവേശമാണ്, പരിശുദ്ധമായ മഹബ്ബത്താണ്. എന്റെ പേരിൽ നിങ്ങൾക്ക് ആരോപിക്കാനുള്ള, ആക്ഷേപിക്കാനുള്ള ഒരു കുറ്റമെങ്കിൽ ഷാഫിഈ തുറന്നു പറയട്ടെ, തൽക്കാലം മഹാന്മാരാകുന്ന അഹ്ലു ബൈത്തിനെ, ആദരണീയരാകുന്ന സാദാത്തുക്കളെ, പരിശുദ്ധരാകുന്ന തങ്ങന്മാരെ ആദരിക്കുന്നതില്ലെന്ന് സ്നേഹിക്കുന്നതില്ലെന്ന് ഈ ഷാഫിഈ പിന്മാറാൻ ഒരുക്കമല്ല എന്ന് ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാദാത്തുക്കളെ പിന്നിൽ നിന്നുകൊണ്ട് ഈ ആത്മീയമായ മധുരം അനുഭവിച്ചുകൊണ്ട് തന്നെ ഈ ഉമ്മത്ത് മുന്നോട്ട് പോകും. ഒരിക്കലും മജ്ലിസിന് ഉന്നത തലത്താൻ ആർക്കും കഴിയില്ല. തങ്ങളവകൾ വരുന്ന സ്ഥലത്ത് കരിങ്കൊടി കാണിക്കുമെന്ന് പറഞ്ഞ് അടുത്ത ദിവസം രംഗത്തേക്ക് വന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. മജ്ലിസുന്നവന് പകരമായി തീരാൻ മറ്റു വല്ലതും ആയാലോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ പ്രിയപ്പെട്ട മഹല്ലത്തിലെ അമീർമാരോട് പറയുന്നത്, പഞ്ചായത്തിലെ അമീർമാരോട് പറയുന്നത്, മണ്ഡലത്തിലെ അമീർമാരോട് പറയുന്നത്, ആര് മജ്ലിസുന്നവരനെ ആക്ഷേപിച്ചാലും ഒരു മജ്ലിസിൽ വെച്ച് പോലും നിങ്ങൾ മറുപടി പറഞ്ഞു പോകരുത്. ഈ മജ്ലിസ് മറുപടി പറയാനുള്ളല്ല. ഈ പരിശുദ്ധമായ മജ്ലിസ് ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാനുള്ളതാണ്. ഇത് തർക്കത്തിന് വേണ്ടി, വാദത്തിന് വേണ്ടി, പ്രതിവാദത്തിന് വേണ്ടി, സംവാദത്തിന് വേണ്ടിയുള്ള ഒരു വേദിയാക്കാൻ വേണ്ടി പല ആളുകളും ശ്രമിക്കുന്നുണ്ട്. ജൂതന്മാരല്ലേ അവരെ കൂട്ടുകാർ? ജൂതന്മാർ പറഞ്ഞു കൊടുക്കുന്ന തന്ത്രങ്ങളിലൂടെ ഈ പരിശുദ്ധമായ മജ്ലിസിനെ ഒന്ന് ഉറക്കിക്കെടുത്താനുള്ള പരിശ്രമമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് നടക്കുന്നില്ല. ഇന്ന് ഏത് വലിയ സമ്മേളനങ്ങൾ നടക്കുകയാണെങ്കിലും അതിന്റെ ഒരു ഭാഗം മജ്ലിസിനൂർ തന്നെയാണ്. അൽഹംദുലില്ലാ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് ഇതിന്റെ പ്രിയപ്പെട്ട അമരക്കാരൻ. രണ്ടുപേരും ഒന്നിച്ചിരുന്നുകൊണ്ട് നേതൃത്വം നൽകുന്ന, ഓരോ വർഷത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമ്മേളനത്തിലെ ഒരു പ്രധാനപ്പെട്ട വേദി. ഏത് തിരക്കുകൾ ഉണ്ടെങ്കിലും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് മജ്ലിസിനൂരിൽ ആദ്യം മുതൽ അവസാനം വരെ സംബന്ധിക്കണം എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ ഈ സാദാത്തുക്കളുടെ താല്പര്യം വെറുതെയല്ല. ഇത് ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ഒരു സദസ്സാണ്. ഇന്ന് സുബഹി വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തുടങ്ങിയ ഫോൺ വിളിയാണ്. ധാരാളം ആളുകൾ വിദേശത്ത് നിന്ന് വിളിക്കുന്നുണ്ട്, ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഒന്നുമല്ല, മഹാനാകുന്ന തങ്ങളവർകൾ ഇവിടെ ദുആ ചെയ്യുമ്പോ ഈ പതിനായിരങ്ങൾ ഒരു ആമീൻ പറയുമ്പോ അതിലൊന്ന് പെട്ടുപോകണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് എന്റെ കയ്യിലുള്ള ഈ കടലാസുകൾ മുഴുവനും, എനിക്ക് വന്ന ഫോൺ കോളുകൾ മുഴുവനും, ഇവിടെ കണക്കിടുന്ന നൂറുകണക്കിന് ഉസ്താദുമാരോട് ഏൽപ്പിക്കപ്പെട്ട വസീയത്തുകൾ മുഴുവനും വായിക്കുകയാണെങ്കിൽ നേരം പുലരുന്നത് വരെ വായിക്കാനുണ്ട്. പക്ഷേ ഇലാഹാകുന്ന റബ്ബിന് ഒന്നുപോലും വായിക്കേണ്ട ആവശ്യമില്ല. മഹാനാകുന്ന തങ്ങളവർകൾ ദുആ ചെയ്യുമ്പോൾ ഈ സദസ് മുഴുവനും പറയുന്നത്, അസ്ഹാബുൽ ബദർ പറയുന്നത്, മശായിഖുമാർ പറയുന്നത്, മലായിക്കത്ത് പറയുന്നത് നാല് ഹർഫുകളാണ്. ആമീൻ എന്ന് പറയുന്ന നാല് ഹർഫുകൾ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഖാലിഖാകുന്ന അല്ലാഹു പറഞ്ഞില്ലേ, എന്റെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് ഖുർആനിൽ നിന്ന്, തൗറാത്തിൽ നിന്ന്, സബൂറിൽ നിന്ന്, ഇൻജീലിൽ നിന്ന് നാല് അക്ഷരങ്ങൾ ഞാൻ നൽകുന്നുണ്ട്. ആ നാല് ഹർഫുകൾ അവർ ഉച്ചരിക്കുന്നതോടുകൂടി ഈ നാല് ഗ്രന്ഥത്തിന്റെയും മഹത്വം ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ പ്രതിഫലം അവർക്ക് നൽകുമെന്ന് പറഞ്ഞപ്പോ മഹാനാകുന്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, ഏതാണ് റബ്ബേ ആ നാല് അക്ഷരങ്ങൾ? അപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആമീൻ എന്നതിലെ നാലക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വാർത്ഥതയിൽ
ഇല്ലാതെ നിങ്ങൾ ആമീൻ പറയണം. നിങ്ങൾ ആവശ്യങ്ങൾ പറയുമ്പോൾ മാത്രമല്ല, മഹാനാകുന്ന സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇന്ന് ഇവിടെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്ന സമയത്ത് ഒന്നുപോലും വിടാതെ കൽബിന്റെ ഉള്ളിൽ നിന്ന് കളങ്കമില്ലാതെ ആമീൻ എന്ന് നിങ്ങൾ പറയണം. ഞാനിതൊക്കെ പറയുന്നത് എന്നെ ഏൽപ്പിച്ചവർക്ക് വേണ്ടി, ഈ ഉസ്താദുമാരെ ഏൽപ്പിച്ചവർക്ക് വേണ്ടി, ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടിയാണ്. എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഒരു സദസ് മാത്രമാണ്. ഇന്നത്തെ ഈ സദസ്സിനെ സംബന്ധിച്ചിട്ടുള്ള 10,000 ആളുകൾക്ക് ഷിഫായിൽ മാത്രം ലക്ഷ്യമാക്കിയിട്ട് ഒരു പിടി ഭക്ഷണമെങ്കിലും കൊടുക്കണം എന്നുള്ള ആഗ്രഹം നമ്മുടെ പ്രിയപ്പെട്ട ജാമ്യയുടെ സാരഥികൾക്ക്, പ്രിയപ്പെട്ട ഉസ്താദ് മുഹമ്മദ് ഫൈസിയെ പോലെയുള്ള ആളുകൾക്ക് വലിയ താല്പര്യമായിരുന്നു. ആ ഒരു വിവരം പറഞ്ഞതോടുകൂടി അതിലേക്ക് 10 ചാക്ക് അരി പറഞ്ഞവരുണ്ട്, 50 ചാക്ക് പറഞ്ഞവരുണ്ട്, 30,000 രൂപ തരാമെന്ന് പറഞ്ഞവരുണ്ട്, 20,000 പറഞ്ഞവരുണ്ട്. ധാരാളം ബദരീങ്ങളെ സദസ്സിൽ വന്ന് പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് ഒരു പിടി ഭക്ഷണമെങ്കിലും കൊടുക്കണമെന്ന് കൊതിച്ചപ്പോൾ അതിനുവേണ്ടി ജനങ്ങൾ തയ്യാറാവുകയാണ്. അല്ലാഹുവേ അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനെ. അവരുടെ പരിശുദ്ധമായ എല്ലാ അമലുകളും നീ സ്വീകരിക്കണം റഹ്മാനെ. ഞാനിവിടെ പറയുന്നത് ഇങ്ങനത്തെ ഒരു പ്രാർത്ഥനയുടെ സദസ്സ് ലോകത്ത് എവിടെയും കാണാത്ത ഒരു സദസ്സ്, മഹാന്മാരാകുന്ന ബദരീങ്ങളെ ഇസ്മുകൾ ചൊല്ലുന്ന ഇത്ര വലിയ ഒരു സദസ്സ് ലോകത്ത് എവിടെയും കാണുന്നില്ല. ഇത് ആർക്കാണ് സാധിക്കുന്നത്? വലിയ ശബ്ദമുണ്ടായത് കൊണ്ട് നിർവഹിക്കാൻ കഴിയുന്നതല്ല, സാമ്പത്തിക സൗകര്യമുണ്ടായത് കൊണ്ട് ഇത് നിർവഹിക്കാൻ കഴിയുന്നതല്ല. ഇന്ദ്രപ്രസ്ഥത്തിലിരിക്കുന്ന ഭരണാധികാരികളെ കയ്യിലെടുത്തത് കൊണ്ട് ബദരീങ്ങൾക്കുള്ള സദസ് ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. രാഷ്ട്രീയ ലോകത്തെയോ ബിസിനസ് ലോകത്തെയോ വിലക്കെടുത്താൽ ഇങ്ങനെ ഒരു സദസ് ഉണ്ടാക്കാൻ കഴിയില്ല. അതേസമയത്ത് പൂക്കോയ തങ്ങൾ റഹിമഹുല്ല അവിടുത്തെ മടിത്തട്ടിൽ വളർന്ന പ്രിയപ്പെട്ട ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ മടിത്തട്ടിൽ കിടന്നുറങ്ങിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, മഹാനാകുന്ന പൂക്കോയ തങ്ങൾ റഹിമഹുല്ല മഹാനാകുന്ന സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ കുഞ്ഞുനാളിൽ വളർത്തിയതൊക്കെ നമുക്കറിയാവുന്നതാണ്. അവിടുത്തെ പ്രിയപ്പെട്ട മാതാവ് വിട പറഞ്ഞ സമയത്തൊക്കെ ആ പിതാവ് തന്നെ തന്റെ മാറിടത്തിലേക്ക് കൂട്ടിപ്പിടിച്ചിട്ട് ആത്മീയ ലോകത്തുള്ള ഒരു മഹാനാകുന്ന പിതാവ് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ മാറിടത്തിലേക്ക് കൂട്ടിപ്പിടിച്ച് നാളുകൾ ഇവിടെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ആ വളർച്ച അസ്ഹാബുൽ ബദറിന്റെ ഇസ്മുകളായിട്ടാണ് ഈ ഉമ്മത്തിന് സമ്മാനമായി ലഭിച്ചിട്ടുള്ളത്. ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതല്ലാതെ മറ്റൊന്നും സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിലില്ല, മറ്റൊന്നും ഇല്ല എന്ന് ഞാൻ പറയുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പഠിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം, ഏറ്റവും പരിശുദ്ധമായ നിലപാട് മഹാരഥന്മാരിലേക്ക് അടുത്തു നിൽക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഖുൽ നബിയെ തങ്ങളൊന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങളെ പഠിച്ചിട്ടുള്ള നിങ്ങളുടെ ഖാലിഖാകുന്ന നിങ്ങളെ റാസിഖാകുന്ന അല്ലാഹുവിനോട് നിങ്ങൾക്ക് മഹബ്ബത്ത് ഉണ്ടെങ്കിൽ, ആ റബ്ബിന്റെ മഹബ്ബത്ത് നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ, ആ ഹുബ് അടിമയുടെയും ഉടമയുടെയും ഇടയിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തെ നിലപാട് വ്യക്തമാക്കുകയാണ്. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റണം. ഇവിടെ മുജാഹിദുകൾക്ക് കഴിയില്ല, അവർ എത്ര ഗ്രൂപ്പുകളായാലും ഇനി ഗ്രൂപ്പുകൾ ഒന്നിച്ചാലും ഒന്നിച്ചത് പിന്നെ ഭിന്നിച്ചാലും ഇല്ല, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റാൻ അവർക്ക് സാധിക്കുന്നില്ല. സാധിച്ചു കഴിഞ്ഞാൽ അവർ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാകും. ജമാഅത്തുകാർക്ക് ഒരിക്കലും കഴിയൂല, ഇവിടുത്തെ തബ്ലീഗിന്റെ ആളുകൾക്ക് കഴിയില്ല, പിഴച്ച ഒരു ശക്തികൾക്കും കഴിയുന്നില്ല. അതേസമയത്ത് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾക്ക് കഴിയുന്നത്, സമസ്തയുടെ ഉലമാഇന് കഴിയുന്നത്, പ്രിയപ്പെട്ട എസ് വൈ എസ് കാർക്ക് കഴിയുന്നത്, പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫ് കാർക്ക് കഴിയുന്നത്, നല്ലവരാകുന്ന ദീനിന്റെ ഖാദിമീങ്ങൾക്ക് കഴിയുന്നത്. എന്തുകൊണ്ടാണ്? അത് മഹാന്മാരോടുള്ള മഹബ്ബത്ത് കൊണ്ട് തന്നെയാണ്. ഒരിക്കൽ ഞാൻ വിശദീകരിക്കുകയില്ല, ഒരിക്കൽ ഒരു സദസ് നിറഞ്ഞു നിൽക്കുന്ന സദസ്, ആരാണ് പ്രഭാഷണം നടത്തുന്നത്, ആരാണ് നസീഹത്ത് നടത്തുന്നത്? സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബിന്റെ വളവ് കേൾക്കാൻ, അവിടുത്തെ പ്രസംഗം കേൾക്കാൻ ആളുകൾ അണഞ്ഞിരിക്കുകയാ, അടുത്തടുത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് അണഞ്ഞിരിക്കുന്ന ഈ സദസ്സിലേക്ക്
പക്ഷേ പിന്നെ വരുന്ന ആളുകൾക്ക് മുൻഭാഗത്തേക്ക് വരാൻ കഴിയില്ല, അവർ പിന്നിലാണ് ഇരിക്കുന്നത്. പിന്നെ വരുന്നവർ അവരുടെയും പിന്നിലാണ് ഇരിക്കുന്നത്. അങ്ങനെ അവസാനം വരുന്ന ആളുകളൊക്കെ ഇപ്പോൾ ജാമയുടെ മുറ്റത്ത് കാണുന്നത് പോലെ നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്. ഈ വഴു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് ആ പിൻഭാഗത്തേക്ക് നോക്കുമ്പോൾ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്ത ഏതാനും ചില ആളുകളെ കാണുകയാണ്. ഇന്ന് ഈ സദസ്സിൽ ബദരീങ്ങളുടെ മഹത്വം പറയുമ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. പക്ഷേ ആ കാലം ഏതാനിങ്ങൾ മനസ്സിലാക്കണം. അവിടെ നിൽക്കുന്ന ആളുകളും ഇരിക്കുന്ന ആളുകളും ബദറിൽ പങ്കെടുത്തവരും അല്ലാത്തവരും എല്ലാവരും ഒരേ കാലത്തുള്ളവരാണ്. എല്ലാവരും ഒരേ പ്രായത്തിലുള്ളവരായിരിക്കും. പലതരത്തിലുമുള്ള നാട്ടുകാരനുള്ള ബന്ധമുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നിൽ നിൽക്കുന്ന മഹാന്മാരാകുന്ന ബദറിൽ പങ്കെടുത്ത ഏതാനും ആളുകളെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് സുബ്ഹാനല്ലാഹ് ഈ സദസ്സിൽ വെച്ച് കാണുമ്പോൾ നിങ്ങൾ അവിടെ നിൽക്കേണ്ടവരല്ലോ, ബദരീങ്ങളല്ലേ, ആ ബദരീങ്ങളെ പരിഗണിക്കുകയാണ്. നിങ്ങൾ മുൻഭാഗത്തേക്ക് വരണം. മഹാനാകുന്ന സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഒരു മജ്ലിസല്ല, ധാരാളം മജ്ലിസുകൾ ഉണ്ടാക്കാൻ നമ്മോട് പറയുകയാണ്. എല്ലാ മജ്ലിസിലും നിങ്ങൾ പരിഗണിക്കേണ്ടത് വിനോദ രംഗത്തുള്ളവരെയല്ല, ബിസിനസ് ലോകത്തുള്ളവരെയല്ല, അധികാരത്തിലിരിക്കുന്നവരെയല്ല. നിങ്ങൾ പരിഗണിക്കേണ്ടത് അസ്ഹാബുൽ ബദറിനെയാണ് എന്ന് മഹാനാകുന്ന തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ശ്രദ്ധിച്ചോ, അല്ലാഹുവിന്റെ റസൂലും സദസ്സിൽ പരിഗണിക്കുന്നത് ബദറിൽ പങ്കെടുത്ത ആളുകളെ തന്നെയാ. അവരെ മുൻഭാഗത്തേക്ക് വിളിച്ചു, അവർ വന്നു, പക്ഷെ അവർക്ക് ഇരിക്കാൻ ഇടിപ്പിടമില്ല. എല്ലാവരും നേരത്തെ വന്നവരൊക്കെ ഇരുന്നതിന്റെ പേരിൽ, അവസാനം വന്നതിന്റെ പേരിലും, മുൻഭാഗത്തേക്ക് വിളിക്കപ്പെട്ടപ്പോൾ എത്തിയതിന്റെ പേരിലും ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് ഇരിക്കാൻ സീറ്റില്ല. മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു, അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് ബദറിൽ പങ്കെടുക്കാത്ത ആളുകളെ പേര് വിളിച്ചിട്ട് കും യാ ഫുലാൻ, കും യാ ഫുലാൻ, മുമ്പിലിരിക്കുന്ന ഓരോ ആളുകളെ പേര് വിളിച്ചിട്ട് അവരോട് എഴുന്നേൽക്കാൻ പറയുന്നു. ബദറിൽ പങ്കെടുത്ത ആളെ മുമ്പിൽ തന്നെ കൊണ്ടുവന്നിരുത്തുകയാണ്. ഈ ഒരു ഇരുത്തം നടന്നപ്പോൾ സ്വാഭാവികമാണ് നേരത്തെ വന്ന് വഴതിന്റെ സദസ്സിന്റെ മുൻഭാഗത്ത് ഇരിപ്പിടം പിടിച്ചിട്ടുള്ള ആളുകളോട് എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ മനസ്സിലൊരു ചെറിയ പൊറുതികേട് വന്നുപോയി, ഒരു വിഷമം വന്നുപോയി. ഈ വിഷമം വന്നപ്പോഴേക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ചികിത്സ വരികയാണ്, ആ രോഗത്തിന് ചികിത്സ വരികയാണ്, ആ പ്രശ്നത്തിന് പരിഹാരം വരികയാണ്. സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങുകയാണ്. എന്നിട്ട് ആയത്ത് ഓതി കേൾപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇദാ ഖീല ലകും, നിങ്ങളോട് പറയപ്പെട്ടാൽ, തഫസ്സഹു ഫിൽ മജാലിസ്, ഒരു മജ്ലിസിലാണ് സംഭവം നടന്നതെങ്കിലും ധാരാളം മജ്ലിസുകൾക്ക് ഇനി ബാധകമാണ് ഈ നിലപാട്. നിങ്ങളോട് പറയപ്പെട്ടാൽ തഫസ്സഹു ഫിൽ മജാലിസ്, മജ്ലിസുകളിൽ ഒന്ന് നിങ്ങൾ നീങ്ങിക്കൊടുക്കണം. മഹാന്മാർക്ക് വേണ്ടിയല്ലേ ഇത്, മറ്റൊരാൾക്കും വേണ്ടിയല്ല, മഹാന്മാർക്ക് വേണ്ടി ഒന്ന് നീങ്ങിക്കൊടുക്കണം എന്ന് പറയപ്പെട്ടാൽ നിങ്ങളോട് ഒന്ന് സദസ്സിൽ നിന്ന് മഹാന്മാരെ പരിഗണിച്ചു കൊണ്ടുവന്ന് ഇടനേൽക്കണം എന്ന് പറയപ്പെട്ടാൽ, ഒന്ന് വിശാലത ചെയ്യണം എന്ന് പറയപ്പെട്ടാൽ ഒരു പൊറുതികേടും നിങ്ങളെ മനസ്സിൽ വരാൻ പാടില്ല. ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഫഫ്സഹു, നിങ്ങൾ മഹാന്മാരെ ആദരിക്കണം. നിങ്ങൾ ആ സദസ്സിൽ വിശാലത ചെയ്യണം. അവിടെ മറ്റൊരാളെയും പറയലല്ല, അവിടെ ബദരീങ്ങളെ തന്നെയാണ് പറയേണ്ടത്, അവരെ തന്നെയാണ് പരിഗണിക്കേണ്ടത്. സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ട്, അങ്ങനെ ബദരീങ്ങളെ പരിഗണിച്ചാൽ എന്താണ് കിട്ടുക? ഒരു സദസ്സിൽ വിശാലത ചെയ്താൽ എന്താണ് കിട്ടുക? അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ പറയുന്ന മറുപടി, ഫഫ്സഹു, നിങ്ങളെ വിശാലത ചെയ്യണം. ഒരു സദസ്സിൽ മഹാന്മാരെ ആദരിക്കാൻ വേണ്ടി നിങ്ങളോടൊന്ന് എഴുന്നേറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞതിൽ നിങ്ങൾ വിഷമിക്കല്ല. നിങ്ങൾ നല്ല വിശാലത ചെയ്ത് നല്ല മനസ്സുകൊണ്ട്, തൃപ്തിയുള്ള സംതൃപ്തിയുള്ള മനസ്സുകൊണ്ട് നിങ്ങൾ പെരുമാറണം. അങ്ങനെ വിശാലത ചെയ്താൽ യഫ്സഹില്ലാഹു ലകും, നിങ്ങളെ കാര്യത്തിൽ അല്ലാഹു വിശാലത ചെയ്യും. മജ്ലിസുന്നൂറിൽ 31 മുതൽ 40 വരെയുള്ള വരികൾക്ക് ജവാബ് ചൊല്ലാൻ മഹാനാകുന്ന തങ്ങൾ നമ്മോട് പറഞ്ഞത്, എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മൂസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമൈ കാക്കണം യാ റബ്ബനാ. ബദരീങ്ങനെ പരിഗണിച്ചു കഴിഞ്ഞാൽ ഏത് മുസീബത്തും ഏത് ആഫത്തിലും നമുക്ക് രക്ഷപ്പെടാം.
അൽഹംദുലില്ലാഹ്. ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ വിഷയങ്ങളും ഒന്നാമത് ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഈമാൻ കിട്ടൽ തന്നെയാണ്. എല്ലാ വിഷയത്തിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. ഞാൻ സംസാരം ചുരുക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇൻഷാ അല്ലാഹ് ഉണർത്തുകയാണ്. തങ്ങൾ അവർ ഇന്ന് രാവിലെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ഈ പരിശുദ്ധമായ ഏട് ഇത് ഈ സദസ്സിൽ എല്ലാവർക്കും വിതരണം ചെയ്യാൻ പരമാവധി പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വേറെ ഏതൊക്കെയോ കുറച്ച് ഏടുകളും വിതരണം ചെയ്യുന്നത് കാണുന്നുണ്ട്. ഏതാവട്ടെ, ഈ നീല നിറത്തിലുള്ള ഈ മജ്ലിസുന്നൂർ എന്ന ഈ ചെറിയ കൈപുസ്തകം, ഇതിൽ മജ്ലിസുന്നൂറുണ്ട്, സൂറത്ത് യാസീൻ ഉണ്ട്, അതിൻ്റെ പുറമെ സാധാരണ പതിവാക്കേണ്ട പരിശുദ്ധമായ തബാറക്ക സൂറത്തുണ്ട്, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിയ, എല്ലാം ഉൾക്കൊള്ളുന്ന ഏട് ഇവിടെ സൗജന്യമായി തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. അതിൽ ബൈത്തുകളിലൊക്കെ മറ്റുള്ള ഏടുകളിൽ നിന്ന് വ്യത്യസ്തമായി ചില അക്ഷരപ്പിഴവുകളും മറ്റുമൊക്കെ തിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ ആരൊക്കെയാണോ പ്രിന്റ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കുന്നവരോടൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ പ്രിന്റ് ചെയ്തോ എന്ന് ഞാൻ പറയാറുണ്ട്. ഇത് പിടിച്ചു വെക്കാറില്ല, ആർക്കും അച്ചടിക്കാം, എത്രയും വിതരണം ചെയ്യാം. പക്ഷെ ഇനി മുതൽ അച്ചടിക്കുന്നവരൊക്കെ ഇന്നത്തെ ഈ ഏടിൽ കണ്ട ഇതേ രൂപത്തിലായിരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൃത്യമായി അതിൻ്റെ പ്രിന്റ് നിങ്ങൾക്ക് തരാം, നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എല്ലാ ബലാഉം എന്നാണോ എല്ലാ ബലാലും എന്നാണോ എന്ന് ചോദിക്കാറുണ്ട്. ഉദ്ദേശം ബലാഹ് തന്നെയാണ്, തർക്കല്ല. ബലാൽ എന്ന ഒരു വാക്ക് അറബിയിലുമില്ല, ബലാൽ എന്നൊരു വാക്ക് മലയാളത്തിലുമില്ല. പക്ഷേ നമ്മുടെ സ്വാലിഹ്യങ്ങളൊക്കെ ഉപയോഗിച്ചു ആ ബറക്കത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ബലാലും എന്ന് തന്നെ വേണം. മഹാനാകുന്ന തങ്ങൾ ഈ വർഷം ഏടിറക്കുമ്പോൾ കുറേ കാര്യങ്ങൾ തിരുത്തണമെന്ന് പ്രത്യേകമായി ഉണർത്തിയിരുന്നു. അതുകൊണ്ട് ആ കാര്യം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ബലാലും ഷംസുൽ ഉലമാ റഹിമഹുള്ള ചൊല്ലിയത്, തൃപ്പഞ്ചി ഉസ്താദ് റഹിമഹുള്ള ചൊല്ലിയത്, മഷായിഖുമാർ സ്വാലിഹ്യങ്ങളൊക്കെ ചൊല്ലിയതിൽ, നമ്മുടെ പൂർവീകരാകുന്ന നല്ല മനുഷ്യന്മാരാകുന്ന വല്യമ്മമാരും വല്യപ്പമാരും ഒക്കെ ചൊല്ലിയത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇതിലുള്ളത്. യാമനി യക്കി എന്നല്ല യസീർ സക്കറാത്തില്ലിയ തുമി തുദീൻ അൽ മുൻജിയ, യാമനി യക്കി എന്നല്ല യാമൻ ബഖി ബ ആണ്, ബഖ ഇല്ലെന്നല്ല യാമൻ ബഖി എന്ന് തന്നെയാണ്. അങ്ങനെ തിരുത്തി വായിക്കണം. അവസാനത്തെ വരിയിൽ യാമൻ ദഅനി ലാമിയ എന്നുള്ള ഭാഗത്ത് യാമൻ ദുളി നിലാമിയ എന്നു തന്നെയാണ്. അതൊക്കെ ശ്രദ്ധിക്കണം. ഇന്നത്തെ ഏടിൽ നോക്കുമ്പോൾ നിങ്ങൾക്കതൊക്കെ കണ്ടെത്താൻ കഴിയും. മഹാനാകുന്ന തങ്ങളവകൾ കഴിഞ്ഞ വർഷത്തെ ജാമിയ സമ്മേളനത്തിൽ വെച്ച് ഓഫീസിലേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പ്രത്യേകമായി തിരുത്താൻ പറഞ്ഞ ഒരു ഭാഗമുണ്ടായിരുന്നു. മഹാനാകുന്ന സയ്യിദുനാ മുസ്അബ് റളിയല്ലാഹു അൻഹു, പക്ഷെ പ്രിന്റിലൊക്കെ മിസ്അബ് എന്ന മീമിന് കസ്റാണ് കാണുന്നത്, മീമിനെ ലൊമ്മാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹു, ഇമാം നബി റളിയല്ലാഹു അൻഹു അത് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്, മുസ്അബ് എന്ന് തന്നെ വായിക്കണം. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ തങ്ങൾ തന്നെ നോട്ട് ചെയ്ത് തന്നതുകൊണ്ട് അതൊക്കെ തിരുത്തിയിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യണം എന്നുകൂടി സാന്ദർഭികമായി ഈ സദസ്സിൽ നിന്ന് ഞാനിവിടെ ഉണർത്തുകയാണ്. ഞാൻ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് എല്ലാവരെയും പേര് വായിക്കാൻ കഴിയാ. ചില ആളുകളൊക്കെ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ സദസ്സ് ദുആക്ക് ഇജാബത്ത് ഉറപ്പാണല്ലോ. ഇന്ന് ഇൻഷാല്ലാ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ബക്കറ്റ് വരും. ഈ ബക്കറ്റുമായി വരുന്നത് ഇൽമ് പഠിക്കുന്ന മുത്താലിമീങ്ങളാണ് വരുന്നത്. എത്രയോ ആളുകൾ നിറച്ച പൈസ എന്താ ചെയ്യുക, മജ്ലിസുന്നൂറിലേക്ക് കുറേ പൈസ കൊടുക്കുന്നവരുണ്ടല്ലോ. എൻ്റെ കയ്യിൽ തന്നു, മുഹമ്മദ് ഹുസൈൻ്റെ കയ്യിൽ കൊടുത്തു, 313 കുറേ ആളുകൾ തന്നു. നിങ്ങളെ കയ്യിലൊക്കെ ധാരാളം അങ്ങനെ 313, 500 കൊടുക്കാൻ കരുതുന്നവരുണ്ട്. നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബക്കറ്റ് നിറക്കലോ വലിയ സംഭാവന കൊടുക്കലോ അല്ല, കൊടുക്കുന്ന സംഭാവന പരലോകത്ത് നഷ്ടപ്പെടരുത്. ഇതൊരു പക്ഷേ ജീവിതത്തിലെ ഒടുക്കത്തെ സദഖയായിരിക്കും. കണ്ണിയത്ത് ഉസ്താദ് റഹിമഹുള്ള അവിടുത്തെ ഉറൂസ് നടക്കുകയാണ് കഴിഞ്ഞ ദിവസം. ആ ഉറൂസിൻ്റെ സമാപന വേദിയിൽ വാവാട് ഉസ്താദ് വാക്കുകയിരിക്കുകയാണ്. ആ സമയത്ത് ഒരു 2000 രൂപ കണ്ണിയത്ത് ഉസ്താദിൻ്റെ ആ പരിശുദ്ധമായ സ്ഥാപനത്തിലേക്ക് എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഉസ്താദ് ആനമങ്ങാട് മുഹമ്മദ് കുട്ടി പൈസയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. ഉണ്ണിമോയ് ഹാജി എന്ന് പറയുന്ന ഒരാൾ 2000 രൂപ കൊടുക്കുമ്പോൾ പറഞ്ഞെന്തോ നെഞ്ചു വേദന ഉണ്ട് ഉസ്താദ് ദുആ ചെയ്യണം എന്നാണ്. അന്ന് വൈകുന്നേരമായപ്പോഴേക്ക് കേൾക്കുന്നത് ആ പ്രിയപ്പെട്ട ഉണ്ണിമോയ് ഹാജി മരണപ്പെട്ടിരിക്കുന്നു എന്നാണ്. അള്ളാഹുവെ പുറത്തു കൊടുക്കണം റഹ്മാനെ, സ്വർഗം നൽകണം റഹ്മാനെ. നൽകുന്ന സദഖ ഒരു പക്ഷേ ഒടുക്കത്തെ സദഖയാവും, ജീവിതത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന സദഖയാകും, നഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങൾ നൽകുന്ന ഈ പരിശുദ്ധമായ സദഖകൾ അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമിനു വേണ്ടി വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് നന്നായി എല്ലാവരും സദഖകൾ നിർവഹിക്കുക. ഓരോ ആളുകളും വിഷമങ്ങൾ പറയുമ്പോൾ
ആ വിഷമങ്ങൾ കരഞ്ഞു കരഞ്ഞു പറയുകയാണ്. ഈ സ്റ്റേജിൽ വന്ന് പൊട്ടിക്കരഞ്ഞു പറഞ്ഞവരുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ വീട്ടിൽ വന്ന് പൊട്ടിക്കരഞ്ഞു പറഞ്ഞവർ എനിക്കറിയാം, ബഹുമാനപ്പെട്ട തങ്ങളുടെ വീട്ടിൽ പോയി കരഞ്ഞു പറഞ്ഞവരറിയാം. ഒരുപാട് ആളുകൾ, പ്രിയപ്പെട്ട മകൻ മാനസിക രോഗിയാണ്, 3 കുട്ടികളുള്ള ഒരു ചെറുപ്പക്കാരൻ മാനസിക രോഗിയാണ്, ആ പ്രിയപ്പെട്ട പിതാവ് എന്ത് ചെയ്യും? മുണ്ടംപറമ്പ് ഭാഗത്തുള്ള ഒരു അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് വേണ്ടി അദ്ദേഹത്തിന്റെ പിതാവ് വന്നിട്ട് സങ്കടം പറയാ. ഈ സദസ്സിൽ നിന്ന് നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞാൽ ഏത് രോഗവും മാറും. അല്ലാഹുവേ, ആ മാനസിക രോഗമുള്ള, അതുപോലെ മാനസിക രോഗങ്ങളുള്ള എല്ലാവർക്കും ബദരീങ്ങളെ ഹഖ് ജാഹു ബർക്കത്ത് കൊണ്ട് ശിഫാവ് നൽകണം റഹ്മാനെ, റഹ്മത്ത് ചെയ്യണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ഒരുപാട് ആളുകൾ, ക്യാൻസർ രോഗികൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരാൾ വഴിയിൽ വെച്ച് വിളിച്ചു പറയാ, എനിക്ക് ക്യാൻസർ രോഗമാണ്, ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യണം, ഞാൻ ആ സദസ്സിൽ ഉണ്ടാകുമെന്ന്. ഈ സദസ്സിൽ നിരവധി ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നി രോഗികളുണ്ട്, ഹാർട്ട് സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കടബാധ്യതകളുള്ളവരുണ്ട്, വിദേശത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ വിളിച്ചു വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. മക്കളില്ലാത്തതിന്റെ പേരിൽ കഴിഞ്ഞ വർഷമൊക്കെ മക്കളില്ലാത്തതിന്റെ പേരിൽ ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ അൽഹംദുലില്ലാ സന്തോഷത്തോടെ ഇജാബത്ത് കിട്ടി പറഞ്ഞവരുണ്ട്. ഇന്നും ഈ സദസ്സിൽ ഇതുവരെ ഒരു കുഞ്ഞിക്കാല് പോലും കാണാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട്. പ്രായമുള്ള ചില ആളുകളൊക്കെ, രോഗികളായ ചില ആളുകളൊക്കെ, എല്ലാവരും നല്ല സദഖകൾ നൽകുക, സ്റ്റേജിലുള്ളവർക്ക് കൊടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും സദഖ കബൂൽ ചെയ്യട്ടെ. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, ആശുപത്രിയിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരുന്നവരുണ്ട്, കാല് മുഴുവനും കെട്ടി പ്ലാസ്റ്റിട്ട ആളുകൾ ഈ സദസ്സിൽ വന്നിരിക്കുന്നുണ്ട്. കാല് തൂക്കിയിട്ടിരിക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ മജ്ലിസിന് ഇനി കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. പ്രായമുള്ള നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, പ്രിയപ്പെട്ട ഉമറാക്കൾ, ഞാനൊക്കെ എൻ്റെ പിതാവിനെ പോലെ കാണുന്ന ആളാ ബഹുമാനപ്പെട്ട ഹാജി, ഞാൻ ആ യത്തീംഖാനയിൽ പഠിച്ചൊരു കുട്ടി കൂടിയാണ്. ബഹുമാനപ്പെട്ടവർ, സുഖമുണ്ടായിട്ടല്ല ഈ ഒരു സദസ്സിൽ വന്നിരിക്കണം എന്ന് മാത്രം കരുതി വന്ന ആളുകൾ, അങ്ങനെ നമ്മുടെ ഉസ്താദുമാരും നേതാക്കന്മാരും എല്ലാവരും, ഈ സദസ്സിലിരിക്കുന്ന ഓരോ ആളുകളും, ചില ആളുകളൊക്കെ മജ്ലിസിനൂറിലേക്കാണ് എന്ന് പറയുമ്പോൾ ആ നാട്ടിൽ നിന്ന് എത്രയോ ആളുകൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅ മുതൽ ആരംഭിച്ചതാണ്, ഉസ്താദ് അവിടെ ചെല്ലുമ്പോൾ ദുആ ചെയ്യാനട്ടോ എന്ന് പറഞ്ഞ ആളുകൾ, നിങ്ങളോടൊക്കെ പറഞ്ഞ ആളുകൾ ഒരാളെയും ഇവിടെ മറന്നു പോകുന്നില്ല. എല്ലാവർക്കും ഇൻഷാല്ലാ ഇവിടെ ദുആ ചെയ്യും. അതുപോലെ മഹല്ലുകളിൽ നിന്ന് വിളി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല നിലയ്ക്ക് നടന്നു പോകുന്ന മഹല്ല്, മഹാനാകുന്ന തങ്ങളവറുകളാണ് അവിടുത്തെ കാലി, ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിൽ നടക്കുന്ന നല്ല മഹല്ലുകൾ. പക്ഷേ ചില ആളുകൾ ഇന്ന് കടന്നു വന്നുകൊണ്ട് അവിടെ ജുമുഅ നടക്കാൻ പാടില്ല എന്ന് പറയാ, അവിടെ നിസ്കാരം നടക്കാൻ പാടില്ല എന്ന് പറയാ, ബാഫക്കി തങ്ങൾ തുടങ്ങി തന്ന പരിശുദ്ധമായ മദ്രസ വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകം പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയാ. ഇങ്ങനത്തെ എത്രയോ ശത്രുക്കളുണ്ട്, അവർക്കൊക്കെ വേണ്ടി, അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ മനസ്സിൽ തട്ടിയിട്ട് ഇന്ന് ദുആ ചെയ്യുമ്പോൾ മുഅ്മിനീങ്ങളെ, നമുക്കൊക്കെ ആമീൻ പറയേണ്ട വിഷയം തന്നെയാണ്. അല്ലാഹുവേ ഞങ്ങളെ മഹല്ലുകളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ ഭരണാധികാരികൾ, പോലീസുകാരികൾ, ബഹുമാനപ്പെട്ട ദീനിന്റെ ശത്രുക്കളാകുന്ന എല്ലാ ആളുകളും, ഈ വിഘടനവാദികൾക്ക് എല്ലാ പിന്തുണ നൽകുമ്പോഴും ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ വളരെ ബലഹീനരാണ്, അസ്സുഹാബുൽ ബദറിനെ ഹിഫ്ദ് തന്ന് ഞങ്ങളെ സഹായിക്കണം റഹ്മാനെ എന്നതുപോലെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കൂട്ടുമൽ ഉസ്താദ് റഹിമഹുല്ല, അവിടുത്തെ പ്രിയപ്പെട്ട മകൻ, വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് ബാപ്പു മുസ്ലിയാർ കൂട്ടുമല, ഇന്ന് സുഖമില്ലാതെ കിടക്കുകയാണ്. ഒരു തിരിച്ചു വരവ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുകയാണ്. അല്ലാഹുവേ നല്ല ആഫിയത്ത് നൽകണം റഹ്മാനെ, ശിഫാവ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്കൊക്കെ എല്ലാവർക്കും ആഫിയത്ത് നൽകണം റഹ്മാനെ. അത്തിപ്പറ്റ ഉസ്താദ് ഇന്നലെയും ഇനിയാന്നൊന്നും ഒരു പരിപാടിക്കും പോയിട്ടില്ല, പക്ഷേ ഈ സദസ്സിൽ നമുക്ക് ഈ ജാബത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് അവരൊക്കെ വന്നിരിക്കുന്നത്. വാവാട് ഉസ്താദിന് വളരെ ക്ഷീണമുണ്ട്. അല്ലാഹുവേ നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഈ മുൻനിരയിലേക്കുന്ന മഹാന്മാരാകുന്ന ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, മഷായിഫുമാർ, ഒരിക്കലും ഒരിക്കലും അവരുടെ പേരുകളൊന്നും പറയുന്നത് അവർക്ക് തന്നെ ഇഷ്ടമില്ല. അവർക്കൊക്കെ അല്ലാഹുവിന് ഹിമ്മത്ത് നൽകണം റഹ്മാനെ, ദീർഘായുസ് നൽകണം റഹ്മാനെ. ഞങ്ങളെ ഉലമാരും ഞങ്ങളെ പ്രവർത്തകന്മാർക്കും ഓരോ നാട്ടിലും എല്ലാ നാട്ടിലേക്കും നേതാക്കന്മാരൊക്കെ കയറി ചെല്ലുമ്പോൾ അവർ അതൊന്നും കാണുന്നില്ല, പക്ഷേ സാദാത്തുക്കൾ വരികയാണെങ്കിലും, സമസ്തയുടെ ആലിമീങ്ങൾ വരികയാണെങ്കിലും, പ്രഭാഷകന്മാർ വരികയാണെങ്കിലും, അവിടെ വേണ്ടതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന, മാസങ്ങളായി നോട്ടീസുകളും ഫ്ലക്സുകളും സ്റ്റേജും മൈക്കും അനൗൺസും ഒക്കെയായി നടക്കുന്ന SYS ന്റെ പ്രവർത്തകന്മാർ, SKSSF ന്റെ പ്രവർത്തകന്മാർ, ജമ്മു
ജംഇയത്തുൽ മുഅല്ലിമീൻ പ്രവർത്തകന്മാർ, സമസ്തയുടെ ഖാദിമീങ്ങൾ, ഈ ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാരെ എങ്ങനെ മറക്കാൻ കഴിയും? അല്ലാഹുവേ, അവർക്കൊക്കെ ആഫിയത്ത് നൽകണം റഹ്മാനെ. അവരൊക്കെ നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ദീർഘായുസ് പ്രദാനം ചെയ്യണം റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ജാമിഅ നൂരിയ അരനൂറ്റാണ്ടുകൾക്കപ്പുറം ആരംഭിച്ച ആ കാലം മുതൽ ഈ കാലം വരെ ഇതിനെ സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവർക്കും രണ്ടു ലോകത്തും ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനെ. എന്നതുപോലെ ഈ സദസ്സിൽ നിന്ന് പ്രത്യേകം ഒരു കാര്യം പറയുന്നു, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളൊക്കെ വലിയ തിരക്കുള്ള ആളുകളായിരിക്കും, പക്ഷെ ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ കയ്യിൽ പിടിച്ച് നടക്കുന്ന കാലമാണ്. നമ്മുടെ പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിന്റെ സ്നേഹിതന്മാർ സൈബർ ലോകത്ത് നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്ന ഇന്ന് ഈ നടക്കുന്ന പരിശുദ്ധമായ സദസ്സ് ലോകത്തുള്ള ജനലക്ഷങ്ങൾ കാണുന്നത് എസ് കെ എസ് എസ് എഫിന്റെ പ്രിയപ്പെട്ട നമ്മുടെ സ്നേഹിതന്മാർ സൈബർ ലോകത്ത് ഇതൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ അൽഹംദുലില്ലാഹ് ഇന്ന് ഈ സദസ്സിൽ വെച്ച് മഹാനാകുന്ന നമ്മുടെ കാഴിദ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന, ലോഞ്ചിങ് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംരംഭം ഇൻഷാ അല്ലാഹ് നമ്മുടെ മൊബൈൽ ഫോണുകൾ മുഴുവനും ഇനി ഹദ്ദാദ് റാതിബ് മുഹയ്യത്തിമാല റിഫാഴിമാല പരിശുദ്ധമായ നഫീസത്തുമാല അസ്മാഉൽ ബദർ ബൈത്ത് അതുപോലെ എല്ലാ മൗലിദുകളും എല്ലാ നേർച്ചപ്പാട്ടുകളും എന്നല്ല ഇന്ന് നമുക്ക് ആവശ്യമുള്ള എല്ലാ ആത്മീയമായ അദ്കാറുകളും അടങ്ങിയിട്ടുള്ള പരിശുദ്ധമായ അൽ അദ്കാറു വൽ മനാഖിബ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭം ആധുനിക ലോകത്ത് ആത്മീയ ലോകത്തേക്ക് അടുക്കാനുള്ള സംവിധാനം ഇന്ന് തങ്ങളവർക്ക് ഉദ്ഘാടനവും അതിന്റെ പിന്നിൽ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രിയപ്പെട്ട മുബാറക്കിനെ പോലെയുള്ള ചെറുപ്പക്കാർ, നല്ല കുട്ടികൾ, അവർ ധാരാളം ഉത്സാഹിച്ചുകൊണ്ട് അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നൂറുദ്ദീൻ തങ്ങളെ പോലത്തെ സയ്യിദുമാർ അതിന് നേതൃത്വം നൽകുന്നുണ്ട്. വിദേശത്തുള്ള ആളുകൾ അൽവൈൻ സുന്നി സെന്ററുമായി ബന്ധപ്പെട്ട ഒരുപാട് നല്ല നല്ല പൂക്കോയത്തങ്ങളെ പോലത്തെ ആളുകൾ അതിന് നേതൃത്വം നൽകുന്നവരാണ്. അല്ലാഹുവെ അവർക്കൊക്കെ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. ഈ സദസ്സിലേക്ക് 25,000 തന്നുകൊണ്ട് യൂസുഫ് പെരുമ്പിലാവ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ മാതാപിതാക്കൾക്ക് വേണ്ടി, അതുപോലെ എം എ യൂസുഫ് അലി സാഹിബിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, അതുപോലെ 10,000 തന്നവർ, 50,000 തവർ പലതും തന്ന ആളുകളുണ്ട്. എല്ലാം ഇവിടെ വായിക്കുകയല്ല, അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ നമ്മുടെ ദർശല മുത്തഅല്ലിമീങ്ങൾ, എത്രയോ ദർശല മുത്തഅല്ലിമീങ്ങൾ ജാമിയയുടെ ഇന്നും ഇന്നലെ നടന്ന ഫെസ്റ്റിലൊക്കെ സംബന്ധിച്ചവർ, നമ്മുടെ ഈ ജാമിയയെ വല്ലാതെ സ്നേഹിക്കുന്ന ഖതീബുമാരുണ്ട്, മുദരിസുമാരുണ്ട്. ദർസിൽ നിന്ന് ഉപരിപഠനം കഴിഞ്ഞ് ഉപരിപഠനത്തിന് പോകുമ്പോൾ എവിടേക്കാണ് പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോഴേക്ക് ജാമിയയിലേക്ക് പറഞ്ഞയക്കുന്നവരുണ്ട്. ആ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി, ഉസ്താദുമാർക്ക് വേണ്ടി ഈ ജാമിയയുടെ ജൂനിയർ കോളേജുകളാകുന്ന 50+ സ്ഥാപനങ്ങൾ ആ പരിശുദ്ധമായ സംവിധാനങ്ങൾക്ക് വേണ്ടി, എന്നതുപോലെ സമസ്തയുടെ സംരംഭങ്ങളാകുന്ന ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സംവിധാനങ്ങൾ, വാഫി സംവിധാനങ്ങൾ, എല്ലാം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുള്ള സംവിധാനങ്ങൾ തന്നെയാ. അതിനൊക്കെ നമുക്ക് ഇവിടെ വെച്ച് ദുആ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഷുഗർ കൂടിയിട്ടുണ്ട്, കിഡ്നിക്ക് ബാധിക്കുന്നുണ്ട്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു 25,000 അങ്ങനെ ധാരാളം ആളുകൾ ഏറ്റെടുത്തവര്, പറഞ്ഞവര്, ഇവിടെ ദുആ ചെയ്യാൻ വസീയത്ത് ചെയ്തവര്, എന്നോട് വിളിച്ചവരും അല്ലാതെ അവരെ വിളിച്ചവരോടൊക്കെ ഞാൻ പറയട്ടെ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, സമയത്തിന്റെ പരിമിതിയും പരിധിയും വെച്ചുകൊണ്ട് പറയുന്നത് അത് ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ടാണ് പറയാതിരിക്കുന്നത്. മജ്ലിസുന്നൂറിന്റെ ഏടുകൾ വിതരണം ചെയ്യാൻ വേണ്ടി, അതുപോലെ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്താണോ മജ്ലിസുന്നൂർ നടക്കുന്നത് അവിടുത്തെ എല്ലാ ഖാദിമീങ്ങൾക്കും വേണ്ടി ഒരു കാര്യം ഞാൻ പ്രത്യേകമായി ഉണർത്തുന്നു, മജ്ലിസുന്നൂറിന്റെ സദസ് വിവാദങ്ങൾക്ക് നിങ്ങൾ തിരികൊടുത്താൻ കൊടുക്കരുത്. നല്ല സദസ്സുകളാകുമ്പോൾ ആ സദസ്സുകളെ ദുരുപയോഗം ചെയ്യുന്നവരുണ്ട്. നേരത്തെ ഒരു പ്രശ്നം തങ്ങൾ തന്നെ പിടികൂടിയിട്ട് എന്നെ വിളിച്ചറിയിച്ചു, ഒന്നുമല്ല, ഒരു മജ്ലിസുന്നൂറിന്റെ സദസ് നല്ല നിലക്ക് നടക്കുന്ന മജ്ലിസ് ധാരാളം ആളുകൾ ഇങ്ങനെ കൂടി കണ്ടുവന്നപ്പോ ചില ആളുകൾക്കൊരു താല്പര്യം, എന്നാ പിന്നെ പ്രസംഗിക്കാൻ അതിലേക്ക് ഇന്നാലിനെ ആളെ വിളിക്കണം. ആരെ? സാദാത്തുക്കളെ പറ്റാത്ത ഒരാള്, സമസ്തയെ പറ്റാത്ത ഒരാള്, ജാമിയയെ പറ്റാത്ത ഒരാള്, അങ്ങനത്തെ ഒരാളെ ഈ മജ്ലിസിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞപ്പോ നാട്ടിലെ പാവം കാരണവന്മാരല്ലേ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അസുഹാബുൽ ബദറിന്റെ ഹിഫ്ള് സമയമായപ്പോഴേക്ക് മഹാനാകുന്ന തങ്ങൾ അവരുടെ മുമ്പിൽ ആ വിവരമെത്തി. തങ്ങൾ പറഞ്ഞു, മജ്ലിസിനോട് ഒരിക്കലും അതബുകേട് കാണിക്കാൻ പാടില്ല, ഇത് സമസ്തയുടെ പരിശുദ്ധ ആത്മീയ സദസ്സാണ്, ഇതിന്റെ സമസ്തയുടെ ഖാദിമീങ്ങളെ ഇതിൽ വരാവോ, സമസ്തയെ സ്നേഹിക്കുന്നവരെ മജ്ലിസുന്നൂറിന്റെ ഖാദിമീങ്ങളായി വരാവോ, ഈ സദസ്സിനെ ഒരിക്കലും അശുദ്ധിയാക്കരുത്, ഇത് വേറെ എന്തിനെങ്കിലും ചെലവഴിക്കാനുള്ളതല്ല, ഇത് ഭൗതിക ലോകത്തിലെ ആളുകളെ കൊണ്ടുവന്ന് ആശംസ പറയിപ്പിക്കാനുള്ളതല്ല, ഇത് തീർത്തും ആത്മീയമായി തന്നെ ഓരോ മഹല്ലത്തിലും നടക്കണം. മജ്ലിസുന്നൂറിന്റെ സദസ്സാണെന്ന് വിചാരിച്ച് അതിലേക്ക് എല്ലാം കൂട്ടിക്കെട്ടിയിട്ട് അതിനെ ഭൗതിക വൽക്കരിക്കരുത് എന്ന് മഹാനാകുന്ന തങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഉണർത്തുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരിക്കൽ എന്നെ വിളിച്ചു
കുറിച്ച് പ്രത്യേകം പറഞ്ഞൊരു കാര്യം, മജ്ലിസിന്നൂറിൽ ചൊല്ലി വരുന്ന ബൈത്തിന്റെ രീതി, അത് നമ്മുടെ പഴമക്കാർ ചൊല്ലിയ രീതി മതി, പുതുമക്കാരെ രീതി വേണ്ട. നമുക്ക് ആ പാട്ടങ്ങ് കേൾക്കുമ്പോഴേക്ക് നൃത്തം വെക്കുന്ന ഒരു രീതി വേണ്ട, അങ്ങനത്തെ ഒരു രാഗം വേണ്ട. ഞാൻ നേരത്തെ നൂറുമ്മയുടെ കുട്ടികളോടും പറഞ്ഞു, ജവാബ് ചൊല്ലാൻ വേണ്ടി ആര് വരികയാണെങ്കിലും നല്ല പാട്ടുകാർ വന്നാൽ ചിലപ്പോൾ അറിയാതെ ഈണത്തിലേക്ക് മാറിപ്പോവുകയാണ്, പിന്നെ അതിൻ്റെ ആത്മീയത നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും നമ്മുടെ മജ്ലിസുന്നൂറിൻ്റെ സദസ് എവിടെ നടക്കുകയാണെങ്കിലും പുതിയ രീതി പുതിയ ശൈലി ഒരിക്കലും സ്വീകരിക്കരുത് എന്ന് അറിയിക്കുകയാണ്. എളമരം യത്തീംഖാനയുടെ പ്രിയപ്പെട്ട ജനസെക്രട്ടറിയായിരുന്ന, സമസ്തയുടെ പ്രിയപ്പെട്ട ഒരു ഹാദിമായിരുന്ന, പാണക്കാട് കുടുംബവുമായി എപ്പോഴും ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട കോയപ്പത്തൊടി മുഹമ്മദ് ഹുസൈൻ സാഹിബ് ഇന്ന് മരണപ്പെട്ടിരിക്കുന്നു. ഇന്നലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ, സ്വർഗം നൽകണം റഹ്മാനെ. അല്ലാഹുവേ അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാ, തങ്ങൾ അവർകൾ അസ്ഹാബുൽ ബദറിന്റെ ഇസ്മുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഇവിടെ ദുആ ചെയ്യും. എല്ലാവരും മനസ്സിലാക്കുക, ഈ പരിശുദ്ധമായ സദസ്സ് മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കുക, ഈ സദസ്സ് അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാനാണ്. ദുനിയാവിൽ രക്ഷപ്പെടാൻ മാത്രമാകരുത്, ദുനിയാവിൽ നമുക്ക് രക്ഷ കിട്ടും. ചെറുശ്ശേരി ഉസ്താദ് റഹിമഹുള്ള വിട പറഞ്ഞതിന് ശേഷം ഉസ്താദിനെ അനുസ്മരിക്കുന്ന ഒരു സദസ്സിൽ മജ്ലിസുന്നൂറ് ചൊല്ലി ഒരു പകുതി ഭാഗമെത്തിയപ്പോൾ ഡോക്ടർമാരിനി കണ്ണ് തുറക്കൂല എന്ന് പറഞ്ഞ ഒരു പ്രിയപ്പെട്ട സഹോദരൻ കണ്ണങ്ങ് തുറന്നു പോയപ്പോൾ ആ സദസ് അത്ഭുതപ്പെട്ടു. പക്ഷേ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. വത്തറൽ അജായിബ ഇത് അദം തതിലാവതൻ, അസ്ഹാബുൽ ബദറിന്റെ ഇസ്മുകൾ പതിവാക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നുള്ളത് ബഹുമാനപ്പെട്ട സ്വാലിഹീങ്ങൾ മശായിഖുമാർ നമ്മൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഈ സദസ് അള്ളാഹുലേക്ക് അടുക്കാനുള്ളതായിരിക്കണം. അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് എന്നെ ഉപദേശിക്കാനുള്ളത്, എല്ലാവരെയും ഉണർത്താനുള്ളത്, ഈ മജ്ലിസുന്നൂറ് സദസ് കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കണം എന്ന് വെച്ചാൽ പിശാചിൽ നിന്ന് നാം അകലണം. തലയെക്കെട്ടൊക്കെ എൻ്റെ തലയിലുണ്ട്, മുഖത്ത് എനിക്ക് താടിയുണ്ട്, എനിക്ക് നല്ല വേഷമുണ്ട്, ഇതുകൊണ്ടൊന്നും ഈമാൻ സലാമത്തിലാകൂല, ഇതൊക്കെ ആർക്കും സ്വീകരിക്കാം. ഞാൻ പ്രത്യേകമായി ഉണർത്തുന്നു, പിശാചിന് ഇഷ്ടമുള്ള ഒരു സ്വഭാവവും നമുക്കുണ്ടാവരുത്. ഇന്ന് ആലിമീങ്ങളെ നേതാക്കന്മാരെ അടക്കം എല്ലാവരെയും പിടികൂടുന്നതാണ് കിബ്ര് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തൊരു മാരകമായ മുസീബത്താണിത്. ഞാൻ ഓർക്കുകയാണ്, കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഉറൂസ് നടക്കുമ്പോൾ മഹാനാകുന്ന ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട വാവാട് ഉസ്താദ് വരുന്നത്. സമസ്ത ജനസെക്രട്ടറി പദവിയുള്ള മഹാനാകുന്ന ആലിക്കുട്ടി ഉസ്താദ് സംസാരിക്കുമ്പോൾ വാവാട് ഉസ്താദ് വരുമ്പോൾ മഹാനാകുന്ന ആലിക്കുട്ടി ഉസ്താദ് തക്ബീർ ചൊല്ലി, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ. അള്ളാഹുവേ ഞങ്ങൾ ആലിമീങ്ങൾക്കൊക്കെ നല്ല വിനയം നൽകണം റഹ്മാനെ, അല്ലാതെ നമ്മൾ രക്ഷപ്പെടൂല. നമ്മളെ ആലിമീങ്ങൾക്ക് വിനയം വേണം. കിബിർ വന്നുപോയാൽ, കിബിറുള്ള ആളുകളെ ബഹുമാനിച്ചാൽ നാം പോലും നശിച്ചു പോകും. ആലിമീങ്ങൾക്ക് കിബിറ് പാടില്ല. ഖതീബാണ് എന്ന് വിചാരിച്ച്, ഒരു മഹല്ലത്തിൻ്റെ അധികാരിയാണെന്ന് വിചാരിച്ച് നമുക്ക് കിബിറ് വരാൻ പാടില്ല. മറ്റൊരാളോട് ഹസദ് വരാൻ പാടില്ല. ഒരിക്കലും നമ്മുടെ കൽബിൽ മാലിന്യങ്ങൾ വരാൻ പാടില്ല. നല്ല വിനയം, എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും കാരുണ്യമുള്ള മനസ്സ്, പൈശാചികത വരരുത് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഹറാമിൽ നിന്ന് നമുക്കൊക്കെ മാറി നിൽക്കാൻ കഴിയണം. വ്യഭിചാരത്തിന് മടിയില്ലാത്ത കാലമാണ്, സിന ചെയ്യാൻ മടിയില്ലാത്ത കാലമാണ്, നിസ്കാരം ഒഴിവാക്കാൻ മടിയില്ലാത്ത കാലമാണ്. സുബ്ഹാനല്ലാഹ്, ഭൗതികമായി എന്തെങ്കിലുമൊക്കെ ചില ചെപ്പടി വിദ്യകൾ കാണിച്ചിട്ട് വലിയാണ്, കുത്തുബാണ്, ഷെയ്ഖാണ് എന്ന് പറയുന്ന കടുത്ത പിശാചുക്കളുണ്ട്. മഅദല്ലാഹ്, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഞാനിത് തുറന്നു പറയുന്നത് ഈ സദസ്സിൽ വെച്ച് തന്നെയാണ് ഇത് പറയേണ്ടത്. പല ഭാഗത്തും തങ്ങളാണെന്ന് പറഞ്ഞു വരും, വലിയാണെന്ന് പറഞ്ഞു വരും, വലിയ ഷെയ്ഖാണെന്ന് പറഞ്ഞു വരും, ആത്മീയ ലോകത്തിലെ ആളുകളാണെന്ന് പറഞ്ഞു വരും. ആളുകൾ ആകർഷിക്കാൻ വേണ്ടി മുഹിയദ്ദീൻ റാത്തീബ് ഉണ്ടാകും, ആളുകൾ ആകർഷിക്കാൻ റിഫാഴിയും മൗലിദും ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. അടുത്തറിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് വ്യഭിചരിക്കാൻ മടിയില്ല, അവർക്ക് നിസ്കാരം ഒഴിവാക്കാൻ മടിയില്ല, പലിശ വാങ്ങാൻ മടിയില്ല. ഈ പ്രിയപ്പെട്ട നല്ലവരാകുന്ന ജനങ്ങളെ, സമസ്തയുടെ നിലപാട് നമ്മുടെ പ്രിയപ്പെട്ട ആലിമീങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഷംസുൽ ഉലമായി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്, സൈനുൽ ഉലമായി റഹിമഹുള്ള പറയുന്നുണ്ട്, ഹറാമ് ചെയ്യുന്ന ഒരാളെയും ബഹുമാനിക്കാൻ പോകരുത്. ഹറാമ് ചെയ്യാൻ പോകുന്ന, ഹറാമ് ചെയ്യുന്ന, നിസ്കരിക്കാത്ത ആളുകളെ ബഹുമാനിക്കാൻ പോകരുത്. വലിയ ഷെയ്ഖാണ് എന്നൊക്കെ പറയും, നിസ്കരിക്കൂല. അപ്പോൾ അവരുടെ ഖാദിമീങ്ങളോട് ചോദിക്കുക, എന്താങ്ങളെ ഷെയ്ഖ് നിസ്കരിക്കാത്തതും? അപ്പോൾ പറയാണ്, അത് ഉസ്താദിന് പ്രത്യേക ഹാലിലായതുകൊണ്ടാണ് അത് നിങ്ങൾ കാണാത്തത്. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഇവർക്ക് ഹാലുള്ളൂ, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഹാലില്ല, കടന്നുറങ്ങുന്ന വിഷയത്തിൽ ഹാലില്ല, മണിക്കൂറിന് തുണിയും കുപ്പായം മാറ്റുന്നു അതിലൊന്നും ഹാലില്ല.
നിസ്കാരം അവർക്ക് നിർവഹിക്കാൻ കഴിയില്ല. താരിഖു സ്വലാത്ത് ഭക്ഷണം കഴിച്ച പാത്രത്തിൽ ഭക്ഷണം പോലും കഴിക്കല്ല ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. എന്നാൽ നായ കഴിച്ച പാത്രമാണെങ്കിലോ അത് ഏഴുവട്ടം കഴുകിയാൽ മതി ഒരു തവണ മണ്ണുകൊണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുക, താരിഖു സ്വലാത്തിന് അംഗീകരിക്കരുത്. അതുകൊണ്ട് ഷെയ്ഖാണെന്നോ കുത്തുബാന്നോ വലിയാന്നോ ഒക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലും നിസ്കരിക്കാത്തവർ അംഗീകരിക്കരുത്, കളവ് പറയുന്നവർ അംഗീകരിക്കരുത്, ശരീരത്തിന് എതിരെ ചെയ്യുന്ന ഒരാളെയും അംഗീകരിക്കരുത്. അങ്ങനെ ഹറാമുകൾ ചെയ്യാതെ തിന്മകൾ വരാതെ തഖ്‌വയോടെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. ഈ സദസ്സിലുള്ള ഓരോരുത്തരും സ്വയം സംബന്ധിക്കുക, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ്, കുറ്റങ്ങൾ ചെയ്തവനാണ്. ഇന്നത്തെ ഈ സദസ്സിലൂടെ നമുക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മഗ്ഫിറത്ത് ലഭിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി എല്ലാവരും ഇസ്തിഗ്ഫാറിലേക്ക് നീങ്ങുകയും ഇനി ഒരു ദിവസമാണ് ആയുസെങ്കിൽ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നല്ലാതെ അഹങ്കാരികളും ധിക്കാരികളും ആകരുത് എന്ന് മാത്രം ഈ സമയത്തുണർത്തി എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാ തങ്ങളവർകൾ ദുആ ചെയ്യും. ഇന്ന് ഇവിടെ ചൊല്ലുന്ന ആ രീതിയും ആ ശൈലിയും ആ ക്രമവും തന്നെയാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അർഹമുർ റഹീമായ അള്ളാഹുവെ ഞങ്ങളെ സാദാത്തുക്കൾക്ക്, ഞങ്ങളെ ആരിഫീങ്ങൾക്ക്, നേതാക്കന്മാർക്ക്, മഷായിഖുമാർക്ക്, ഉസ്താദുമാർക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ഇജ്സത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. ദുആ ചെയ്യണം എന്ന് പറഞ്ഞവർക്കും ഞങ്ങൾക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വാർത്ഥ ചിന്തയുടെ വേലിപ്പുറത്ത് സനാതന ധർമ്മങ്ങൾക്ക് വില കൽപ്പിക്കാതെ നവകാലത്തിൻ്റെ നെറികേടിനെ നെഞ്ചോട് ചേർക്കുന്ന കൗമാര യുവജനങ്ങളെ നേരും നന്മയും പകർന്നേകി സത്യദീനിൻ്റെ സ്വാർത്ഥഭീതിയിലേക്ക് സാഭിമാനം വഴി നടത്തുന്ന മലയാള മുസ്ലിം ഉമ്മത്തിൻ്റെ അജയ്യ പടയണി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിമാന സ്ഥാപനം പട്ടിക്കാട് ജാമിയ നൂരിയ അറബയുടെ 54 വാർഷിക 52 സനദ്ദാന മഹാസമ്മേളനത്തിൻ്റെ 2 ദിനത്തിൽ ആയിരങ്ങളുടെ ആത്മവേദകൾ ആത്മീയത കൊണ്ട് പൂരണം കണ്ടെത്തിയ അനുഗ്രഹീത പണ്ഡിതർ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മജ്ലിസിന്നൂർ ആത്മീയ സംഗമം തുടങ്ങുകയാണ്. ബാരിക്കേഡ് തകർന്നു പോകുന്ന രീതിയിൽ അവിടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും നമുക്ക് സമാപന സമ്മേളനം കഴിയുന്നത് വരെ നമ്മൾ നേതാക്കന്മാർക്ക് വരാനുള്ള സംവിധാനമാണ്. ബാരിക്കേഡിൻ്റെ ആ ഭാഗത്ത് തിരക്കുള്ള ഭാഗം ഒന്ന് വാളണ്ടിയേഴ്സ് ശ്രദ്ധിക്കണമെന്നറിയിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഇലാ ഹദറത്ത് നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഇലാ റബ്ബിൽ ആലമീൻ. بسم الله الرحمن الرحيم. الحمد لله رب العالمين رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم.
الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم الحمد لله رب العالمين لك الحمد يا ربي يا الله يا معبود اللهم صل وسلم على رسولك سيدنا محمد صلى الله عليه وسلم وعلى آل سيدنا محمد اللهم صل وسلم اللهم أوصل مثل ثواب ما قرأناه آمين هذه هدية باصلة زكية برهمة نازلة آمين بركة باهية آمين إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى أرواح السادات البدريين رضوان الله تعالى عنهم أجمعين اللهم شفعهم فينا يا أرحم الراحمين اللهم بلغهم منا السلام اللهم ربنا هاتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا ولوالدينا ولمشايخنا آمين ولأساتذتنا آمين ولأزواجنا آمين ولأصحابنا آمين ولجميع المسلمين آمين والمؤمنين آمين ببركاتهم وكراماتهم يا أرحم الراحمين يا آمين 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 بسم الله الرحمن الرحيم لا إله إلا الله لا إله إلا الله لا إله إلا الله هو محمد رسول الله أبدأ باسم الواحد حمدا له بالآبد صلى على محمد والآل وسلام الله لا إله إلا الله لا إله إلا الله لا إله إلا الله هو محمد رسول الله أدعوك يا مولا لنا بأهل بدر بدرنا محمد نبينا صلي عليه يا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أبو بكر عمر عثمان ثم حيدر نسل لعوف عامر وطلحة بن عبيد الله لا إله إلا الله
بشر خبيب سائب عمر عبيد حاطب بوجير وهب سائب أبو حبيب عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله براء خباب أبو حبا وسعد مصعب بحاسهم ومعذب أبو لبابة عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله تميمهم ومرارة أبو قتادة عتبة تميمنا وعمارة وعتبة بن عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله تميمهم وعبادة ومعذب عكاشة تاجا قتادة عقبة أبو السرمة عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله سلبة والحارس وثابت والحارس سقف عمير حارس أبو الهيثم عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا صلبة والحارس حارسة والحارس صابيتهم والحارس أبو المرصد عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا
ജബറും വമിദ്ലാജും വജു ബൈറുൻ ഉമൈറു യുഫ്രിജു ജംബാറുഹും അംറുൻ നുജു സഅദുൻ ഉബൈദുൻ അബ്ദുല്ലാഹ് സല്ലല്ലാഹു വസല്ലമ റബ്ബുനാ ആലാ റസൂലി നബീനാ മുഹമ്മദിൻ ഹബീബിനാ ജാബീറുഹും സഅദുൻ റുജു ആബൂദു ജാന തർതജു ജൂദൻ ഹറാമും ഫർജു ശരീഅത്ത് ബിനി അബ്ദില്ലാഹ് ഇലാഹി അന്ത മഖസൂദി വരിളാക മത്ലൂബി ഇലാഹി അന്ത മഖസൂദി വരിളാക മത്ലൂബി ഇലാഹി അന്ത മഖസൂദി വരിളാക മത്ലൂബി റിളവാനു റബ്ബി അൻകുമു
إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമ്മേ കാക്കണം യാ റബ്ബനാ സാഫിൻ അബുൽ അൽബരിസു യോദൻ അദിയു യുഖ്ലിസു സൈഫിയുഹുമുൽ മുഹരിസു عن كلهم رضوان الله لا بلالم آفتم ادنگيرുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ എമ്മേ കാക്കണം യാ റബ്ബനാ വഹകുഹും അംറുൻ ദില നദറുൻ ഇയാലുൻ ആരില വഹകു അമീറുൻ ദില വജാബിറു ബ്നു അബ്ദില്ല ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ എമ്മേ കാക്കണം യാ റബ്ബനാ ലംറത്തു റിബ്ഇയുള്ള വഅബുൽ ലയ്യാഹിൻ ഖല ضربا ابو حنام الله عن كلهم رضوان الله الا بلالم آفتم ادنگيرുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ എമ്മേ കാക്കണം യാ റബ്ബനാ തുഫൈലു റാഫിഉ വതു ഫൈലുല്ലന വസുബൈബിതു തോലൈബുഹും സഹലു വതു ഫൈലുൻ സലീതുൻ അബ്ദുല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ എമ്മേ കാക്കണം യാ റബ്ബനാ തുറം വഹരിസതും ബിതു ഹോരിൻ അതിയതുൻ ഖുതു തഅനൻ ഉമൈറു യുസ്ഖിതു عن كلهم رضوان الله إلا بلالم آفتم ادنگيرുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ എമ്മേ കാക്കണം യാ റബ്ബനാ ലുഹൈറു ഹാരിസതുൻ ദല
عامر منذر للا ظهرا معاذ حافظا أبو سليط عبد الله إلا بلال آفتم إدنغيرك الموصيبتم بدرينغل بركتنا إميكا كنم يا ربنا للي أبو أيوب الله هر عامر عاسم للا ظنن عمير ظاعلا عن كلهم رضوان الله إلا بلال آفتم إدنغيرك الموصيبتم بدرينغل بركتنا إميكا كنم يا ربنا عقبة عمر رافع عبدة سعد مهجع عبادة والرافع أبو لمسعود عبد الله إلا بلال آفتم إدنغيرك الموصيبتم بدرينغل بركتنا إميكا كنم يا ربنا عقبة عباد وع صيمة عمار سع عتبة عامير دع عن كلهم رضوان الله إلا بلال آفتم إدنغيرك الموصيبة بدرينغل بركتنا إميكا كنم يا ربنا غنام خلاد وغى نعمان سعد مصبغا وزبا مغيث سابغا أبو لسلمة عبد الله إلا بلال آفتم إدنغيرك الموصيبة بدرينغل بركتنا إميكا كنم يا ربنا إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي ദന്നം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന വസ്സം വസബറത്തും വഗ ലീന വവദഖത്തുബ്തഗ വൈലം വസാബീത്തും വഗ عن كلهم رضوان الله أنم وباوا سوريم മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ഫർവത്തു റാഫി ഉൽഫ അതുന അബൂ സീന നഫ ഫാഖീഹുന ഔഫുൻ സഫ സഅദുൻ വഹാരിസ് അബ്ദുല്ലാ സൂര്യം മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ഫയസീദു അനസത്തുൽ റിഫഅതുഹും ഉബാദത്തും വഫ فالحارثة المصطفى عن كلهم رضوان الله دنم وباوا سوريم മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ഖുതുബത്തു മിഖ്ദാദും വഖു ദാമത്തു ഖൗലിയുന്നുഖു
قيسٌ ومسعودٌ رقو قيسٌ سراقة عبد الله دنم وباوا سوريم മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന കൈസും സുറാഖത്തും സുഖു ഉഖബത്തു ഇസ്മത്തും ബുഖു കൈസും മുഅത്തീബും വഖു അൻ കുല്ലിഹിം റിളവാനുല്ലാഹ് ദണ്ണം വബാവ സൂര്യം മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന കഅബും സിമാകും മാലികുൻ മസ്ഊദു അംറും മാലികുൻ കഅബും മുആദും മാലികുൻ ആബുൽ ഖാലിദ് അബ്ദുല്ലാ ദണ്ണ വബാവ സൂര്യം മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന കഅബുൽ ഫാഅതു മാലികുൻ അംറും വസലമതു മാലികുൻ കദാഉ മാറതു മാലികുൻ അൻ കുല്ലിഹിം റിളവാനുല്ലാഹ് ദണ്ണ വബാവ സൂര്യം മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ലബദത്തു സഹിലും മഴുക്കലു സഹിലും ബിലാലുൻ ആഖിലു ലീനൻ ഉവൈമുൻ നൗഫലു ഹാദ നസീലു അബ്ദില്ലാ സൂര്യം മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ലമ്അം വമാലികുൻ ഉലു ആബൂ അഖീലി യഅമലു ലൈലം മുലൈലു യഅദിലു അൻ കുല്ലിഹിം റിളവാനുല്ലാഹ് വബാവ സൂര്യം മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന മഅനുൻ സുലൈമുൻ സാലിമുൻ അംറുൻ ഉമൈറുൻ അർഖമു മുബശ്ശിറുൻ വൽആസിമു ആബൂ മുലൈലിൻ വബാവ സൂര്യം മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി ദാഹ മൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിന കാട്ടിടും നേരം ലഴീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന മസ്ഊദുഹും വൽആസിമു ആബുൽ ഹംദത സാലിമു മാലികുനാ വൽആസിമു അൻ കുല്ലിഹിം റിളവാനുല്ലാഹ് ദാഹം മൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിന കാട്ടിടും നേരം ലഴീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന നുഴമാനു സുഫിയാനുല്ലന നുഴമാനു അജിലാനുസിന നുഹുമുന്നു ഐമ
മാനൂസന നുഅമാനു മഅനുൻ അബ്ദുല്ലാഹ് ദാഹം മൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിന കാട്ടിടും നേരം ലഴീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന നുഅമാനു സഅലബതുൻ സിന നുൽഅംദി അന്തറതുൽ ലന നുഅമാനു ഇത്ബാനുൽ ലന അൻകുല്ലിഹിം റിദ്വാനുല്ലാ ദാഹം മൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിന കാട്ടിടും നേരം ലഴീനവനാട്ടുവാൻ കൂട്ടിടും ഇബ്ലീസ് കൂസിന കാട്ടിടും നേരം ലഴീനവനാട്ടുവാൻ കൂട്ടിടും ഇബ്ലീസ് കൂസിന കാട്ടിടും നേരം ലഴീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന ഉബൈലുസ്മാനും വഹി ലാലും വഅബ്ദു റബ്ബിഹി ഹൂദൻ ഉബൈദുൻ സുമ്മഹി ലാലും മുആദുൻ അബ്ദുല്ലാഹ് ദാഹം മൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിന കാട്ടിടും നേരം ലഴീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന ഹാദിൻ അബൂ തുൽഹ തഹി ബാതം വസാബീതും ബഹി ഹാദാ തമാമു മുന്ദഹി അൻകുല്ലിഹിം റിദ്വാനുല്ലാഹ് ദാഹം മൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിന കാട്ടിടും നേരം ലഴീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന ലാ റബ്ബ സീവാക്കാല മിൻ കുല്ലി ആഫാത്തിൻ ബല ലാത്തിൻ മുസീബാത്തിൻ ഗല ദാഹം മൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിന കാട്ടിടും നേരം ലഴീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന യസ്സിർ സകറാത്തിൽ ലിയ തുമീതു ദീനൽ മുൻജിയ യാ മൻ ബഖി അൻഹാവിയ ദാഹം മൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിന കാട്ടിടും നേരം ലഴീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന യാ മൻ ദുഇനി ലാമിയ സിദ്ദീന തമ്മത് സല്ലിയ യൗമൻ ദുജല്ലിൽ മുൻജിയ ആമീന സല്ലിം യാ അല്ലാഹ് ദാഹം മൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിന കാട്ടിടും നേരം ലഴീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു
മുഹമ്മദുർ റസൂലുള്ളാ. അള്ളാഹുവേ, ബദരീങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഈ സദസ്സിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തിത്തരണം റഹ്മാനെ. അള്ളാഹുവേ, മജ്ലിസ് നൂറിൻ്റെ എല്ലാ സദസ്സുകളുടെയും ഖാദിമീങ്ങൾക്ക് രണ്ട് ലോകത്തും ഖൈർ വിധിക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ, ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ എല്ലാവരും അവിടെ ഇരിക്കുക. ഇൻഷാ അല്ലാ, നിങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് വളരെ കൃത്യമായി നമ്മൾ ഈ ബറക്കത്തിൻ്റെ ചീരണി അവിടെ എത്തും. അപ്പോൾ ഇരുന്നെങ്കിൽ അതൊക്കെ നടക്കും. ഒരു കഴിഞ്ഞ വർഷം വലിയ തിരക്കൊക്കെ അനുഭവപ്പെട്ടതാണ്. ഒരിക്കലും തന്നെ ആരും തന്നെ തിരക്കാതിരിക്കാനാണ് നിങ്ങളെ കയ്യിലേക്ക് എത്തിച്ചു തരുന്നത്. ഭക്ഷണം ഇൻഷാ അല്ലാ വിതരണം ചെയ്യും. ഇൻഷാ അല്ലാ അള്ളാഹു എല്ലാവർക്കും എത്തുന്ന രൂപത്തിൽ അതിലൂടെ അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. എല്ലാവർക്കും വേണ്ടി തങ്ങൾ ദുആ ചെയ്യാൻ പോകണം. അതിൻ്റെ മുമ്പ് നേരത്തെ സൂചിപ്പിച്ച നമ്മൾ SKSSF-ൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ മാലകളും മൗലിദുകളും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലോഞ്ചിങ് ബഹുമാനപ്പെട്ട തങ്ങൾ ബദരീങ്ങളുടെ ഈ സദസ്സിൽ വെച്ച് നിർവഹിക്കുകയാണ്. അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, യാസീനോദി ദുആ ചെയ്യുന്ന സദസ്സാണ്. പ്രത്യേകിച്ച് മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി സമസ്ത എന്ന ഈ വലിയ കുടുംബത്തിൽ നിന്ന് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവർ എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് ഇന്ന് മരണപ്പെട്ട കോയപ്പത്തൊടി മുഹമ്മദ് ഹുസൈൻ സാഹിബിന് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈന. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم. إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا
وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا
منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون
وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق من شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس എല്ലാവരും ഓരോ കാര്യങ്ങളും മനസ്സിൽ നിയത്ത് വെക്കുക. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് സലാത്തും തുഞ്ജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത് വതുതഹ്ഹിറുനാ ബിഹാ മിൻ ജമീഇൽ സയ്യിആത് വതഗ്ഫിറു ലനാ ബിഹാ ജമീഇൽ ഖതിയാത് وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبالشهداء البدريين وبسائر الصحابة أجمعين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتفصي الأرزاق وتشفي الأسقام وتعافي الآلام وأن ترفع عنا وعن أهل بلدنا وبيتنا هذا السم الناقع والداء القامع والوباء القاطع إنك مجيب سامع وأن تصرف عنا الطاغون والوباء اللهم نوّر بالعلم قلوبنا اللهم نوّر بالعلم قلوبنا اللهم نوّر بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا واشعل بالاعتبار أفكارنا اللهم اغفر لنا ما سلف من ذنوبنا واعصمنا فيما بقي من أعمالنا اللهم لا تؤاخذنا
മിസൂയി അഖ്ഫാലിന വലാ തുഹ്ലികന ബിഖതായാന. അല്ലാഹുമ്മ ഇന്ന നസ്അലുക അൻ തുഈദന മിൻ അദാബിൽ ഖബർ വതുഅമ്മിനന മിനൽ ഫസ്ഇൽ അക്ബർ വതുൻജീന അന്നദാ അൻദാരിൽ ബവാർ വതുസ്കിനന ഫിർദൗസ മിൻ ദാരിൽ ഖറാർ ബിഹഖ് മുഹമ്മദിൻ വആലിഹിൽ അബ്റാർ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, ഈ മുബാറക്കായ സദസ് നീ സ്വീകരിക്കണം. റഹ്മാൻ, മഹാന്മാരായ അസ്ഹാബുൽ ബദരീൻ്റെ സാന്നിധ്യം നൽകി സദസ്സിനെ അനുഗ്രഹിക്കണം. റഹ്മാൻ, ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തണം. റഹ്മാൻ, തഖവയുള്ളവരാക്കണം. റഹ്മാന്, ഈമാൻ ഇഖ്ലാസ് തന്ന് ഞങ്ങളെ നീ സ്വീകരിക്കണം. റഹ്മാന്, ഇസ്ലാമിൻ്റെ ഇസ്സത്തിന് വേണ്ടി നിലകൊള്ളാനും ഈമാനോടെ മരിക്കാനും തൗഫീഖ് നൽകണം. റഹ്മാന്, യാ അല്ലാ യാ അല്ലാ യാ അല്ലാ. ഈ സദസ്സിൽ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞ നിരവധി ആളുകളുണ്ട്. എല്ലാവരുടെയും നല്ല മുറാദുകൾ ഹാസിലാക്കണം. റഹ്മാനെ, എല്ലാ വിഷമങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തണം. റഹ്മാനെ, അള്ളാഹുവെ, ഈ സദസ്സിലുള്ള എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കണം. റഹ്മാനെ, ഈ സ്ഥാപനം ഇവിടെ ആരംഭിച്ചതു മുതൽ ഇതുവരെ ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നേതൃത്വം നൽകിയവർ, സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവരെയും രണ്ട് ലോകത്തും രക്ഷപ്പെടുത്തണമേ. അള്ളാഹുവെ, മരിച്ചുപോയ എല്ലാവർക്കും പുറത്തു കൊടുക്കണം. റഹ്മാനെ, സ്വർഗത്തിൻ്റെ അഹലുകാരാക്കണേ. അള്ളാഹുവെ, ജീവിച്ചിരിപ്പുള്ള ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ദുആകൊണ്ട് വസിയത്ത് ചെയ്തവർക്കും ഈമാൻ നൽകണം. റഹ്മാനെ, മരണ സമയം ഞങ്ങൾക്ക് റഹ്മത്ത് ചൊരിയണം. റഹ്മാനെ, അസ്ഹാബുൽ ബദറിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് മരിക്കാനുള്ള സൗഭാഗ്യം നൽകണം. റഹ്മാനെ, അള്ളാഹുവെ, ജീവിതം ഖൈറാകുന്ന കാലത്തോളം ഇസ്സത്തിലായി ജീവിക്കാനും മരണം ഖൈറാകുന്ന സമയം ഈമാനോടെ മരിക്കാനും തൗഫീഖ് നൽകണം. റഹ്മാനെ, അള്ളാഹുവെ, മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബങ്ങൾ, അതുപോലെ തന്നെ സമസ്ത എന്ന ഈ വലിയ സംഘടനയിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയവർ, പള്ളികളുടെയും മദ്രസകളുടെയും നാട്ടിലെ ദീനീ കാര്യങ്ങളുടെയും സഹായികളായി വിട പറഞ്ഞുപോയ സഹോദര സഹോദരിമാർ എല്ലാവരെയും എല്ലാ ശിക്ഷകളിൽ നിന്നും അള്ളാഹുവെ കാത്തു രക്ഷിക്കണമേ. റഹ്മാനെ, അവർക്കുള്ള ഖബർ ജീവിതം സന്തോഷമാക്കണം. റഹ്മാനെ, യാ അല്ലാഹു യാ അല്ലാ യാ അല്ലാ. ഈ സദസ്സിൽ നിരവധി പേർ രോഗികളാണ്. ഞങ്ങളുടെ നാടുകളിലും വീടുകളിലും നിരവധി രോഗികളുണ്ട്. ആശുപത്രികളിൽ കഴിയുന്നവരുണ്ട്. എല്ലാവർക്കും ശിഫ നൽകണം. റഹ്മാനെ, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയങ്കരനായ ബാപ്പു മുസ്ലിയാർക്ക് പൂർണ്ണ സുഖം നൽകണമേ. റഹ്മാനായ തമ്പുരാന്, നിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തൗഫീഖ് നൽകണം. റഹ്മാനെ, അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം. റഹ്മാനെ, രണ്ട് രോഗത്തും ഉപകരിക്കുന്ന മക്കളാക്കണം. റഹ്മാനെ, മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണമേ. റഹ്മാനെ, വിവാഹപ്രായമായവർക്ക് ബർക്കത്തുള്ള ഇണകളെ നൽകണം. റഹ്മാനെ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണമേ. റഹ്മാനെ, അള്ളാഹുവേ, ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിൽ തരണം. റഹ്മാനെ, കടം ഇല്ലാത്ത ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. റഹ്മാനെ, അള്ളാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സമാധാനം നൽകണമേ. റഹ്മാനെ, ഞങ്ങളുടെ ജോലിയിലും കച്ചവടത്തിലും സമ്പത്തിലും മറ്റു കുടുംബത്തിലും ബർക്കത്ത് ചൊരിയണം. റഹ്മാനെ, എല്ലാവിധ വിത്തന ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണം. റഹ്മാനെ, മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണമേ. റഹ്മാനെ, മഹല്ലുകളിലും മറ്റ് ഫസാദ് ഉണ്ടാകുന്ന രീതിയിൽ നിന്ന് അള്ളാഹുവെ സലാമത്ത് നൽകണം. റഹ്മാനെ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പീഡനം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളോട് അള്ളാഹുവെ നീ കരുണ കാണിക്കണം. റഹ്മാനെ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവരെ നീ രക്ഷപ്പെടുത്തണമേ. റഹ്മാനെ, പ്രത്യേകിച്ച് ബർമ്മയിലെ മുസ്ലിങ്ങൾ സഹായിക്കാൻ കഴിയാത്ത പീഡനത്തിന് ഇരയായി കൊണ്ടിരിക്കുകയാണ്, സഹിക്കാൻ കഴിയാത്ത. അവരെ രക്ഷപ്പെടുത്തണമേ റബ്ബുലിസത്തായ തമ്പുരാനെ. അവരെ രക്ഷപ്പെടുത്തണമേ അള്ളാഹുവെ. കാരുണ്യമില്ലാത്ത ഭരണാധികാരികളെ
നീ നശിപ്പിക്കണമേ അള്ളാഹുവേ. ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന സ്വാതന്ത്ര്യം അന്ത്യ നാൾ വരെ നിലനിർത്തണമേ റഹ്മാൻ. എല്ലാ മതവിഭാഗങ്ങൾക്കും സ്നേഹത്തോടെ ജീവിക്കുവാനുള്ള അവസരം നീ നിലനിർത്തണം റഹ്മാന്. വർഗീയതയും തീവ്രവാദവും പ്രോത്സാഹിപ്പിക്കുന്നവരിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തണമേ റഹ്മാനെ. അള്ളാഹുവേ, മജ്‌ലിസുന്നൂർ സദസ്സുകളെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. ആയിരക്കണക്കിന് പ്രദേശങ്ങളിൽ നടന്നു വരുന്ന മജ്‌ലിസുന്നൂർ സദസ്സുകളിൽ സംബന്ധിക്കുന്നവരെയും സഹായിക്കുന്നവരെയും രണ്ട് രോഗത്തും രക്ഷപ്പെടുത്തണമേ റഹ്മാനെ. മജ്‌ലിസുന്നൂർ സദസ്സുകൾ കാരണം അള്ളാഹുവേ ബദരീങ്ങളുടെ കാവൽ ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. ഈ ലോകത്തും നാളെ പരലോകത്തും ബദരീങ്ങളുടെ സഹായത്ത് ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, സാഹിര്യങ്ങളുടെ സിഹിറിൽ നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തണമേ റഹ്മാനെ. അപകടങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തണമേ റഹ്മാനെ. അള്ളാഹുവേ, ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾ പിരിയുകയാണ്, ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കണമേ. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ ദോഷങ്ങൾ പൊറുക്കണമേ. അല്ലാഹുമ്മ ഫുർലനാ യാ അർഹമർ റഹീമീൻ. അള്ളാഹുവേ, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരന്മാർക്ക് നീ ബർക്കത്ത് ചെയ്യണമേ റഹ്മാനെ. അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കണമേ, ഒഴിവാക്കണമേ റഹ്മാനെ. മത സ്ഥാപനങ്ങളെയും ദീനി സംരംഭങ്ങളെയും അകമഴിഞ്ഞ് സഹായിക്കുന്ന പ്രവാസി സഹോദരങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകണമേ. അള്ളാഹുവേ, ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവരെ നീ സഹായിക്കണമേ റഹ്മാനെ. ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുന്നവരെ ഇസ്സത്തുള്ളവരാക്കണമേ റഹ്മാനെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നീ ശക്തിപ്പെടുത്തണമേ റഹ്മാനെ. എല്ലാ പ്രവർത്തനങ്ങളെയും നീ കബൂലാക്കണമേ റഹ്മാനെ. നിൻ്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനെ. നിൻ്റെ തിരുനോട്ടം ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. നിൻ്റെ ലിഖാ ഞങ്ങൾക്ക് നൽകണമേ അള്ളാഹുവേ. നരകത്തിൽ നീ രക്ഷപ്പെടുത്തണമേ അള്ളാഹുവേ. നമ്മുടെ ജാമിയ, അതേപോലെ തന്നെ ദാറുഹുദ, അതേ വാപ്പി പോലെയുള്ള സ്ഥാപനങ്ങളെ നീ അള്ളാഹുവേ സഹായിക്കണമേ. എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാത്ത് രക്ഷിക്കണമേ. എല്ലാ ശത്രുക്കളുടെ ശത്രുതയിൽ നിന്നും കാത്ത് രക്ഷിക്കണമേ. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതേപോലെ തന്നെ ഈ അടുത്ത് മരണപ്പെട്ട നമ്മുടെ മഹാനായ മർഹൂം സൈനുൽ ഉലമ ശെർശേരി സൈനുൽ ഉലമ, അതേപോലെ തന്നെ നമ്മുടെ മർഹൂം കോയക്കുട്ടി മുസ്ലിയാർ, അതേപോലെ തന്നെ ഈ അടുത്ത് നമ്മോട് ഇവിടെ പറഞ്ഞ നമ്മുടെ കുമരമ്പത്തൂർ ഉസ്താദ്, അതേപോലെ ഇന്നിവിടെ മരണപ്പെട്ട നമ്മുടെ കോയപ്പത്തൊടി മുഹമ്മദ് ഹസൻ സാഹിബ്, ഇങ്ങനെ പല ആളുകളും നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അവിടെ എല്ലാ നമ്മുടെ എല്ലാവരുടെയും ഇവിടെ പറഞ്ഞവർക്ക് അള്ളാഹു മർഹമത്തും മാഫിറത്തും നൽകുമാറാകട്ടെ. റബ്ബുൽ തമ്പുരാന്, അതേപോലെ തന്നെ നാട്ടുകാരിൽ എത്തിങ്കാനയുടെ സെക്രട്ടറി പി സൈതലവി, അദ്ദേഹത്തിനും അള്ളാഹു മർഹമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പല ആളുകളും മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്, അവർക്കെല്ലാം മഹർഫിറത്ത് നൽകണമേ. അതേപോലെ തന്നെ നമ്മുടെ എൻ്റെ മൂത്ത മകൻ മുഹമ്മദ് റഫീഖിൻ്റെ ഭാര്യ ഓപ്പറേഷൻ കഴിഞ്ഞ ആശുപത്രിയിലാണ് യു കെ അബ്ദുൽ ലത്തീഫ്, അദ്ദേഹം മരിച്ചിരിക്കുകയാണ്. അവർക്കെല്ലാം അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. റബ്ബന ആത്തിനാ ഫിദ്ദുനിയാ ഫിൽ ആഖിറത്തി ഹസനത്തു വഖിനാ അദാബന്നാർ. ആ അപ്പോൾ നമ്മളെല്ലാവരും മഴയില്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു മിസ്കന വൈസം വൈസ, അള്ളാഹു മിസ്കന വൈസം വൈസ, അള്ളാഹു മിസ്കന വൈസം വൈസ. അതേപോലെ തന്നെ വെള്ളക്ഷാമം മറ്റും ഞങ്ങൾ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ഉള്ള നമ്മെ നീ കാത്തു രക്ഷിക്കണമേ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ. ആമീൻ. വേദിയിൽ ഒരു പ്രകാശന ചടങ്ങ് നടക്കുന്നു. ഷേഹുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവരുടെ ദീപ്ത സ്മരണക്ക് മുമ്പിൽ ഷേഹുനയുടെ ശിഷ്യർ ചേർന്ന് തയ്യാറാക്കിയ സൈനുൽ ഉലമ അനുസ്മരണ ഗാന സി ഡി എൻ്റെ ഷേഹുന ഈ അനുഗ്രഹീത വേദിയിൽ വെച്ച് പ്രകാശിതമാവുകയാണ്. പ്രകാശനം നിർവഹിക്കുന്നതിന് വേണ്ടി സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മൂന്നിയൂർ ഹംസഹാജി അവരെയും ക്ഷണിക്കുന്നു. സുബ്ഹാൻ
سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك ബഹുമാനപ്പെട്ട സയ്യിദ് ഫക്രുദ്ദീൻ ഹസനി തങ്ങൾ, എസ് കെ എസ് എഫിന് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഫക്രുദ്ദീൻ തങ്ങൾ ഇൻഷാല്ല നന്ദി രേഖപ്പെടുത്തും. അസ്സലാമു അലൈക്കും. നമ്മുടെ മഹത്തായ പതിനായിരങ്ങൾ സംബന്ധിച്ച ആത്മീയ സംഘം നേതൃത്വം നൽകിയ നമ്മളേറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സർവാധനീയനായ പാണക്കാട് സയ്യിദ് ഹൈദറലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട സ്വാദിഖുൽ ശിഹാബ് തങ്ങൾ അടക്കമുള്ള നമ്മുടെ സദസ്സിൽ സംഗമിച്ച മുഴുവൻ പണ്ഡിതന്മാർക്കും സാധാർത്ഥ്യങ്ങൾക്കും ഒറ്റവാക്കി നന്ദി രേഖപ്പെടുത്തുന്നു. പരിപാടി കഴിഞ്ഞു പോകുന്നവർക്ക് വളരെ സമാധാനത്തോടുകൂടെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രൂപത്തിൽ ഗേറ്റിൻ്റെ ഭാഗത്ത് പ്രയാസങ്ങൾ ഉണ്ടാക്കാതെ നല്ല ഒരു സദസ്സിൽ നിന്ന് പിരിയുന്ന ആത്മീയ നിർവധിയോടുകൂടെ എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് വിനീതമായി ആവശ്യപ്പെടുന്നു. ഈ മഹത്തായ സംഘം മൂന്ന് സ്വലാത്തോടുകൂടെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.